കഥ ഇരുപതാം നൂറ്റാണ്ട്. ഇരുപതാം നൂറ്റാണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥയാണ്, എനിക്ക് മറക്കാനാവാത്തൊരു കഥയാണ്, എനിക്കൊരു സമ്മാനം നേടിത്തന്ന കഥയാണ്, ഒരിക്കലും വിസ്മരിക്കാനാവാത്തൊരു പാരിതോഷികം നേടിത്തന്ന കഥയാണ് ഇരുപതാം നൂറ്റാണ്ട്. ഈ കഥ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് 1975 നവംബർ 25 തീയതി. നോക്കണം, അത്ര കൃത്യമായിട്ട് ആണ്ട് മാസം ഒക്കെ കണക്കാക്കി വെച്ചിരിക്കുന്നു, ഓർത്തു വെച്ചിരിക്കുന്നു. അത് മറക്കാനാവാത്തൊരു കഥാപ്രസംഗ കഥയാണ് ഇരുപതാം നൂറ്റാണ്ട്. അന്ന് നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ എന്നൊരു ദുരവസ്ഥ നിലവിലിരിക്കുന്ന കാലമാണ്. 70 കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ സംസാരിക്കാമെന്ന് പറഞ്ഞ കാലം. നമ്മളിപ്പോൾ 75 കോടിയുണ്ട്, 10 വർഷത്തിനുള്ളിൽ 5 കോടി കൂടെ വർദ്ധിച്ചു. അപ്പോൾ എത്ര നിരോധിച്ചാലും വലിയ പ്രയത്നക്ക് പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നുന്നു. അന്ന് 70 കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രധാനമന്ത്രി മാത്രം സംസാരിക്കാമെന്ന് പറഞ്ഞ കാലം. നല്ല കാര്യമാണ്, 70 കോടി ജനങ്ങളും നാവടക്കി മൃഗങ്ങളെപ്പോലെ പണിയെടുത്തോളും, ഒരാൾ സംസാരിക്കും. പക്ഷേ അതിലൊരു വലിയ പെശകുള്ളത്, ആ തീരുമാനം എടുത്തപ്പോൾ ക്യാബിനറ്റ് പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ആ തീരുമാനം അടുത്ത ദിവസം അനൗൺസ് ചെയ്തപ്പോഴാണ്. പ്രസിഡന്റിനോട് ഒപ്പിടാൻ പറഞ്ഞു, അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. പിറ്റേന്ന് അനൗൺസ് ചെയ്തപ്പോൾ മാത്രമാണ് ക്യാബിനറ്റ് അംഗങ്ങൾ അറിയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജനാധിപത്യവാദികൾ പറഞ്ഞു, ഇത് ഏകാധിപത്യമാണ്, ഇത് സ്വേച്ഛാധിപത്യമാണ്, ഇത് ഫാസിസത്തിൻ്റെ തുടക്കമാണ്. അത് ആർക്കും തുറന്നു പറയാനും പാടില്ല, അതാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ഇത് ഭംഗ്യന്തരയാണെങ്കിലും ഇത് പരോക്ഷമട്ടെങ്കിലും പറയണമെന്ന് കരുതി സെലക്ട് ചെയ്ത കഥയാണ് ഇരുപതാം നൂറ്റാണ്ട്. ഇരുപതാം നൂറ്റാണ്ട് അവതരിപ്പിച്ചപ്പോൾ ആ കഥ കേൾക്കാൻ ആവേശത്തോടെ ജനങ്ങൾ കൂടി. വളരെ ദൂരസ്ഥലത്തൊക്കെ ചെറുപ്പക്കാർ കാർ പിടിച്ചും സൈക്കിളെടുത്തും വളരെ ആവേശത്തോടെ വന്നുകൂടി. നിങ്ങളെപ്പോലുള്ള ബഹുമാനപ്പെട്ട കഥാപ്രസംഗ ശ്രോതാക്കൾ മാത്രമല്ല സുഹൃത്തുക്കളെ ഇരുപതാം നൂറ്റാണ്ട് കേൾക്കാൻ അന്ന് കൂടിയത്. അന്നത്തെ സർക്കാരും വന്നു, അടിയന്തരാവസ്ഥ സർക്കാർ കഥാപ്രസംഗം കേൾക്കാൻ വന്നു. ഒരു സർക്കാരിനും കഥാപ്രസംഗം കേൾക്കേണ്ടി വന്നിട്ടില്ല, അന്നത്തെ സർക്കാർ കഥാപ്രസംഗം കേൾക്കാൻ വന്നു. സർക്കാർ ഇത് കേട്ടിട്ട് പറഞ്ഞു, കൊള്ളാം, സാംബശിവൻ്റെ കഥാപ്രസംഗം കൊള്ളാം, ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. തിരുവനന്തപുരത്ത് പൂജപുര സെൻട്രലിൽ 10 മാസത്തേക്ക് എനിക്കൊരു മുറി കിട്ടി, വാടകയില്ലാതെ. ശാപ്പാടും കിട്ടി, നല്ല ശാപ്പാട്, ഉണ്ട, ഗുണ്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ, കിടക്കാൻ്റെ പുൽപ്പ, പിന്നെ ഒരു തലയണം കിട്ടി, ഇലയപ്പം പോലെ ഒരു തലയണ. ഒരു മുറിക്കകത്ത് ഞങ്ങൾ 5 പേര്. എന്നെ ആദ്യം കൊണ്ടുപോയത് 1976 മാർച്ച് 10 തീയതിയാണ്. 17 തീയതി വരെയുള്ളൊരു അനുഭവമാണ് ഈ പറഞ്ഞു. ഈ ഒരു മുറിക്കകത്ത് 5 പേരെന്ന് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഉണ്ട്, എല്ലാ തരക്കാരും ഉണ്ട്. RSS കാരനുണ്ട്, നക്സലേറ്റുകാരനുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്. ഏകോദര സഹോദരങ്ങളെപ്പോലെ കീരിയും പാമ്പും സുഖമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. അതായിരുന്നു കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സർക്കാരിന് എന്നോടൊരു അറിവ് തോന്നി, എനിക്ക് എ ക്ലാസ് തന്നു, എ ക്ലാസ്സിലേക്ക് മാറ്റി. ഈ ജയിലിൽ എ ക്ലാസ് ഉണ്ടല്ലോ, ദോഷം പറയരുത്, അത് കൊള്ളാം. ഒരാൾക്ക് വേണ്ടി ഒരു മുറി, കട്ടിലും മെത്തയും മസ്കിറ്റോ നെറ്റും, വായിക്കാൻ പുസ്തകങ്ങളും, നല്ല ചാപ്പാടും. ഞാനിത് പറഞ്ഞത് എൻ്റെ ഒരു ധീരകൃത്യം അവതരിപ്പിക്കാൻ വേണ്ടിയല്ല, അങ്ങനെ ഖ്യാതി നേടാൻ വേണ്ടിയല്ല. ഈ കഥ അത്തരത്തിൽ എനിക്കൊരു ബഹുമതി നൽകി എന്ന് പറയുകയാണ്. ഈ കഥയ്ക്കുള്ള പ്രാധാന്യം അതാണ്. എന്നാൽ ഈ കഥയ്ക്ക് അകത്ത് അത്ഭുതങ്ങളൊന്നുമില്ല, ഇത് ഇന്ത്യയുടെ കഥയാണ്. ഇത് എൻ്റെയും നിങ്ങളുടെയും ഇന്ത്യയുടെയും കഥയാണ്. ഇന്ത്യയുടെ കഥയാകുമ്പോൾ ഇതൊരു മഹാകാവ്യമാവേണ്ടതാണ്, പക്ഷേ ഇതൊരു ഖണ്ഡകാവ്യമാണ്. കാരണം 20-ാം നൂറ്റാണ്ടെന്ന് പേരിട്ടിരിക്കുന്നെങ്കിലും ഒരു ഒരു വ്യാഴവട്ടത്തിൻ്റെ കഥയേ ഉള്ളൂ. 20-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 1900 മുതൽ 2000 ആണ്ടുവരെയാണല്ലോ ആ കാലയളവിൻ്റെ പേരല്ലേ 20-ാം നൂറ്റാണ്ട്. ഇത് 1950 മുതൽ 1962 വരെയുള്ള ഒരു വ്യാഴവട്ട കാലഘട്ടത്തിൻ്റെ കഥ. ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി, നമുക്കൊരു ഭരണഘടന ഉണ്ടായത് 50-ലാണല്ലോ 50 മുതൽ 62 വരെയുള്ള ഒരു വ്യാഴവട്ട കാലഘട്ടത്തിൻ്റെ കഥ പറയാൻ ബിമൽ മിത്ര എന്ന ബംഗാളി നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത് ഒരു നാടക നടിയുടെ ജീവിതമാണ്. അതിസുന്ദരിയായ ഒരു നാടക നടി, കുന്തിഗുഹ എന്ന നാടക നടിയുടെ ജീവിതം ചിത്രീകരിക്കുമ്പോൾ സുഹൃത്തുക്കളെ, അതെൻ്റെയും നിങ്ങളുടെയും ഇന്ത്യയുടെയും ഒരു വ്യാഴവട്ട കാലത്തെ കഥയായിത്തീരുന്നു. കഥ നടന്നത് കൽക്കത്തയിലാണ്. ബിമൽ മിത്ര എന്തെഴുതിയാലും കൽക്കത്തയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. തിരക്ക് പിടിച്ച കൽക്കത്ത നഗരത്തിൽ, നഗരത്തിൻ്റെ തിരക്ക് കുറഞ്ഞ ഒരു തെരുവീഥിക്കരികിൽ ഇതാ ഒരു കെട്ടിടം ഉയർന്നു നിൽക്കുന്നു, ഒരു പുതിയ കെട്ടിടം തലയുയർത്തു നിൽക്കുന്നു. ൾ
വെൺമേഘ ശകലങ്ങൾ ചിതറിക്കിടക്കുന്ന നീലാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കെട്ടിടം ഉയർന്നു നിൽക്കുന്നു. വെൺമുഖ നിരകൾ ചിന്നിയ നീലിമ പിന്നിലാകയോ. സമയം പ്രഭാതം. ആ കെട്ടത്തിന്റെ ഗേറ്റിൽ എട്ട് പത്ത് ആളുകൾ കാത്തുകെട്ടി നിൽക്കുന്നു. ആളുകളുടെ നിൽപ്പ് കണ്ടിട്ട് ആ വീട്ടിലെ ഗൃഹനായകനെ കാണാൻ നിൽക്കാണെന്ന് തോന്നുന്നു. കാത്തുനിന്ന് മുഷിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ഒന്ന് എത്തി നോക്കി. കാണുന്നില്ലല്ലോ. എന്താ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരാത്ത? ഇങ്ങോട്ട് വരാത്തതെന്താ? പിന്നെയാ ഗുളി? ഇങ്ങനെ ഒരു ഗുളി ഉണ്ടോ? കുറെ നേരമായില്ലേ? ഗുളി കഴിഞ്ഞു കാണും. ജപവും കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹം ഡ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുക. അവിടെ കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് ഡ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുക. അലക്കി തേച്ചെടുത്ത തൂവെള്ള ഖദർ ജൂബയും വേഷ്ടിയും ധരിച്ചു. തവിട്ട് നടത്തിൽ ഖദർ ഷാല് പൊതച്ചു. ഗാന്ധി തൊപ്പി വെച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തുനിന്നുകൊണ്ട് പറയുന്നു, ഇതാ ഇതുകൂടെ വയ്യ, അങ്ങക്ക് നല്ല ഇണക്കോ എന്ന് വെച്ചേ. കണ്ണട കണ്ണടയും വെച്ചു. വിദ്യാനാഥ കാമുക ഹൃദയം സാഗരം കണ്ണീർ കടലിൽ അപാരം. എടി മന്ദാകിനി, അവൻ എന്തോ പാടുന്നത്? അവൻ ഇന്നലെ സിനിമയ്ക്ക് പോയി, അവിടെ നിന്ന് വല്ലതും കേട്ട് പഠിച്ചതായിരിക്കും. വിദ്യാനാഥ കാമുകൃദയം സാഗരം കണ്ണീർ കടലിൽ അപാരം. വിദ്യാനാഥ എന്തോ അവിടുന്ന് തന്നെ വിളിച്ചായിരുന്നു. വിദ്യാനാഥൻ ഓടി വന്നു. അവിടുന്ന് തന്നെ വിളിച്ചായിരുന്നു. മന്ദാകിനി, ഇവൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായിരുന്നു. അത് ഭാര്യയെ കാണാത്തതിൻ്റെ കുഴപ്പമാണ്. ഡാ അഞ്ചാം ദിവസത്തേക്ക് അവധി തരാം. വീട്ടിൽ പോയി കാമുക ഹൃദയം കഥന സാഗരം കുറെ കുടിച്ചു വറ്റിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഫയലിനത് കാർ കൊണ്ട് വേണം. ഈ ഫയലിനത് കാർ കൊണ്ട് വെക്കാൻ. വിദ്യാനാഥൻ ഫയലും എടുത്തുകൊണ്ട് കാറ് കിടക്കുന്നത്തേക്ക് ഓടി. അപ്പോൾ ഇവിടെ ഫോൺ. യെസ്, ശിവപ്രസാദ് ഗുപ്ത. അതെ, ഗുപ്ത തന്നെ. ഗുഡ് മോർണിംഗ്. ആര്? ഓ ആ, ഇന്നല്ലേ വൈകിട്ട്? അഞ്ചരക്കല്ലേ? വേറെ ആരൊക്കെയുണ്ട്? ആഹാ, ഓഹോ, ഓക്കെ. അദ്ദേഹം ഫോൺ താഴെ വെച്ചു. അപ്പോൾ ഭാര്യ ചോദിക്കുന്നു, ആരാ? മീറ്റിംഗുകാരാണോ? ഇന്നും ഉണ്ടോ മീറ്റിംഗ്? എൻ്റെ വന്നേ മീറ്റിംഗ്, മീറ്റിംഗ്, മീറ്റിംഗ്. അങ്ങ് മീറ്റിംഗ് എത്ര കാലമായിട്ട് നടന്നു മീറ്റിംഗ്? കുറേ ദിവസം കൊണ്ട് ഞാൻ പറയുന്നു, ഒരു ദിവസം കൊണ്ട് നേരത്തെ വരണം, നേരത്തെ വരണം, ഒരു സിനിമയ്ക്ക് പോകണം. എത്ര കാലമായി ഒരു സിനിമ കണ്ടിട്ട്. ഈ അയലത്തേക്കുള്ള പെണ്ണുങ്ങളാണെങ്കിൽ നേരം വെളുക്കുന്നതിനകം എത്ര സിനിമയാണ് കാണുന്നത്. എനിക്ക് മാത്രം അതിന് ഭാഗ്യമില്ല. പൊന്നെ പൊന്നെ, ഇന്നെങ്കിലും നേരത്തെ വരണം, നമുക്ക് കാണണം സിനിമയ്ക്ക് കാണണം. നിന്റെ സിനിമ വയസ്സുകാലത്ത് നിന്റെ സിനിമ ഒരുങ്ങിയിരുന്നു. അദ്ദേഹം ഭാര്യയുടെ കവിൾത്തട്ടി സ്നേഹപൂർവ്വം ഒരു തട്ടും തട്ടി പതുക്കെ ചെന്ന് കാറിൽ കയറി. കാർ വിട്ടപ്പോ ഗേറ്റ് കടന്നപ്പോ ഗേറ്റ് നിൽക്കുന്ന പലരും കൈ കൂപ്പുന്നു, ചിലർ കൈ വീശുന്നു. ഒരു മൂപ്പിലാൻ അങ്ങ് കിടന്നു, ദണ്ഡ നമസ്കാരം. അദ്ദേഹം അങ്ങ് കുറെ അങ്ങ് ചെന്ന് കാറിൽ നിന്ന് തിരിഞ്ഞു നോക്കി ചുമ്മാ ഒന്ന് പല്ല് കാണിച്ച് കൈ വരുത്തിയിട്ട് കടന്നു പോയി ചെയ്തു. അപ്പൊ നേരത്തെ എത്തി നോക്കിയ ചെറുപ്പക്കാരന് തീരെ പിടിച്ചില്ല. അയാള് പറഞ്ഞു, മച്ചോ മച്ചോ, അങ്ങ് എഴുന്നേറ്റുകള, അങ്ങേരങ്ങ് പോയി. ഇത്ര കൂടുതൽ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ അങ്ങ് എഴുതാക്കാൻ? മൂപ്പിലാൻ തട്ടി കുടഞ്ഞ് എഴുന്നേറ്റു. എത്ര ബഹുമാനിച്ചാലും അത് അധികമല്ലോ. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ശിവപ്രസാദ് ഗുപ്ത സാറിൻ്റെ സ്ഥാനം എന്താ? സ്ഥാനം ഞങ്ങൾക്കറിയാം. സ്ഥാനം എങ്ങനെ ഉണ്ടാക്കിയെന്ന്? അമ്മാവ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഗുണം അനുഭവിക്കുന്നത് ഇങ്ങനെ പോലെ കുറെ ഭാഗ്യവന്മാർ. അമ്മാവൻ അറിയാവോ, ദേ കണ്ടില്ലേ ആ 5 രൂപയ്ക്ക് മേടിച്ച ചതുപ്പ്? ചതുപ്പ് ഇപ്പൊ 5000 വിൽക്കുന്നു. 5000 കണ്ടില്ലേ വാരി കൂട്ടുന്നു? ആകാശം മുട്ട വാരി കൂട്ടുന്നു കണ്ടില്ലേ? അസൂയ പറയാട പിള്ളേരെ, അസൂയ പറയാതെ. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ ഗുണം അനുഭവിക്കുന്നെങ്കിൽ ആ സ്വാതന്ത്ര്യം നേടാനുള്ള കുറെ ദോഷവും സഹിച്ചവനാ ശിവപ്രസാദ് ഗുപ്ത. എന്തോ ആഹാ, നിങ്ങൾക്കറിഞ്ഞു, നിങ്ങൾ പിള്ളേരാ. അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണം. ആരുടെ ഭരണം? സായിപ്പിന്റെ ഭരണം. ശിവപ്രസാദ് ഗുപ്ത സാറിന്റെ ചെറുപ്പം. അന്ന് ആളെങ്ങനെ സുഖനല്ലയോ, രാജകുമാരനല്ലയോ, കവളി ചൊട്ടിയ ചോര തെറിക്കുന്ന പ്രായമല്ലയോ. അന്ന് വേഷം ഇത് തന്നെ. അന്നത്തെ വേഷം ഇന്നത്തെ വേഷം, ഇന്നത്തെ വേഷം അന്നത്തെ വേഷം. ജുവായും ഒക്കെ ഇട്ട്, ഖദർ ഷാലും ഒക്കെ പോച്ച്, തൊപ്പിയൊക്കെ വെച്ച് ശിവപ്രസാദ് ഗുപ്ത
കൽക്കത്ത നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് അങ്ങനെ മന്ദം മന്ദം ഇറങ്ങി വരുമ്പോൾ ആൾ കൂടും. ആൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരളക്കമാണല്ലോ, ഒരു ആവേശമാണല്ലോ. കൈ ചുരുട്ടി ആകാശത്ത് രണ്ട് ഇടി ഇടിച്ച് ഒറ്റ വിളിയാണ്, ബോലോ ഭാരത് മാതാ കീ. അപ്പൊ ഈ കൽക്കത്ത നഗരം ഒന്നടങ്കം ജയ്, ബോലോ മഹാത്മാ ഗാന്ധി കീ. അങ്ങനെ കീ കഴിഞ്ഞാൽ പിന്നെ കീ ബോലോ മഹാത്മാ ഗാന്ധി കീ, പിന്നെയും കീ. ശീലിച്ചല്ലടാ കൊച്ചുങ്ങളെ, നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ. നിങ്ങൾ എവര് സ്വാതന്ത്ര്യ സമരം കണ്ടിട്ടുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പെറ്റ് വാളി വീണ കൊച്ചുങ്ങളിൽ അന്ന് അദ്ദേഹത്തിന്റെ ഈ ശബ്ദം ഉയരുമ്പോൾ, ഏത് ശബ്ദം? അദ്ദേഹത്തിന് ആ സിംഹനാദം ഉയരുമ്പോൾ ഏഴ് കടലിനക്കരെ നിന്ന് മറ്റൊരു സിംഹം മുട്ടടിക്കുക. ഏത് സിംഹം? ബ്രിട്ടീഷ് സിംഹം, ബ്രിട്ടീഷ് സിംഹം. അതുകൊണ്ടല്ലേ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ പല ഗഡുക്കളായിട്ട് 13 വർഷമാ പിടിച്ചങ്ങ് കിടന്നത്. അത് അദ്ദേഹത്തിന്റെ വീട്ടിലാ, വീട്ടിലെ പിടിച്ചു കിടന്നു കിടന്നാ പോലെ ജയിലിൽ കൽത്തുറങ്കിൽ ഇരുമ്പടികൾക്കുള്ളിൽ, ബ്രിട്ടീഷുകാരുടെ ഇരുമ്പടികൾക്കുള്ളിൽ അദ്ദേഹം ആരുടെ കൂടെ കിടന്നത്? സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ. അതുകൊണ്ടല്ലേ നെഹ്റു അധികാരത്തിൽ ഒന്ന് പ്രധാനമന്ത്രിയായി ഇല്ല പാവാട പോലെ തുടുക്കുമൊക്കെ എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ പുറകെ നടക്കുക. മിസ്റ്റർ ശിവപ്രസാദ് ഗുപ്ത, യു ഷുഡ് ബി എ സീനിയർ മിനിസ്റ്റർ ഇൻ മൈ ക്യാബിനറ്റ്. മനസ്സിലായോ? നെഹ്റു പറഞ്ഞു മനസ്സിലായി? ചിരിച്ചല്ലോ. എന്തുവാ പറഞ്ഞത്? നെഹ്റു പറഞ്ഞത് എന്തുവാ? ഇംഗ്ലീഷാ പറഞ്ഞത്? ഇംഗ്ലീഷിൽ അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയാവണമെന്ന് ഉടനെ കൊടുത്ത മറുപടി, നോ നോ പണ്ഡിറ്റ് ജി, ഐ ഡോണ്ട് ലൈക്ക് ടു ബി ഇൻ പവർ. ഐ ആം ഓൺലി എ പൊളിറ്റിക്കൽ സഫറർ. ഞാനൊരു രാഷ്ട്രീയ യാതനക്കാരൻ മാത്രമാകുന്നു. ത്യാഗിയല്ലേ, മഹാത്യാഗി. ത്യാഗി അങ്ങ് പോയി. അദ്ദേഹത്തിൻ്റെ ഓഫീസ് കൽക്കത്തയിൽ സുഭാഷ് ബോസ് റോഡിനരികിൽ കാണുന്ന 5-നില കെട്ടിടം, അതാണ് ത്യാഗിയുടെ ഓഫീസ്. 5-നില കെട്ടിടത്തിൻ്റെ ഗേറ്റിൽ പോർട്ടിക്കോയിൽ കാർ കൊണ്ട് നിർത്തി. ഡോർ തുറന്നപ്പോഴേക്കും ഒരാൾ ഓടി അങ്ങ് ചെന്നു, നമസ്തേ ജി, നമസ്തേ ജി. രാജസ്ഥാനിൽ നിന്ന് വരിക, ഒരു കത്ത് തന്ന് അയച്ചിട്ടുണ്ട്. ആര്? സുന്ദരിഭായ്. സുന്ദരിഭായുടെ കത്ത് മേടിച്ച് രൂപയുടെ പോക്കറ്റിട്ടു. വിദ്യാനാഥ, അരമണിക്കൂർ നേരത്തെ കാര്യത്തേക്ക് വിടരുത്, നീയും വരരുത്, റിങ് ചെയ്യരുത്, മനസ്സിലായല്ലോ. ഈ വന്ന രാജസ്ഥാൻകാരന് മൊത്ത് ശിവപ്രസാദ് ഗുപ്ത ഓഫീസിൽ കയറി വാതിലടച്ചു. നിരവധി നിഗൂഢ രഹസ്യങ്ങളുടെ നിഗുംഭിലയാണ് ശിവപ്രസാദ് ഗുപ്ത. അദ്ദേഹത്തിൻ്റെ ഖദർവേഷത്തിനുള്ളിൽ, ഗാന്ധി തൊപ്പിക്കടിയിൽ, ലോകത്ത് മറ്റാരും അറിയാൻ പാടില്ലാത്ത നിരവധി നിഗൂഢ രഹസ്യങ്ങളിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ പ്രഭാത ഭക്ഷണ സമയത്ത് അദ്ദേഹം മകനോട് ചോദിക്കുന്നു, സദാവ്രത ഇന്നലെ വരാൻ വളരെ ഇരുട്ടിയോ? ഇല്ല. ആര് പറഞ്ഞു? ഞങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ, കൂട്ടുകെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? നീ എന്തിനാ മനസ്താവപ്പെട്ട് നടക്കുന്നത്? എടാ മോനെ, നിന്റെ കാറ് പഴകിപ്പോ, എനിക്ക് വേറെ കാറ് മേടിച്ചു തരാം. മക്കളെ, നിന്റെ ഈ പ്രായത്തിൽ അച്ഛൻ കാറ് കണ്ടിട്ടേ ഉള്ളൂ, അത് സവാരി ചെയ്തിട്ടില്ല. ഇപ്പം നീ ആഗ്രഹിക്കുന്ന തരം കാറ് ആഗ്രഹിക്കുന്ന സമയത്ത് മേടിച്ചു തരാൻ അച്ഛന് കഴിയും. കാരണം അച്ഛൻ ലക്ഷ്യബോധത്തോട് പ്രവർത്തിച്ചു. അച്ഛൻ്റെ വേഷം കണ്ടോ? ഈ ഖദർ വേഷം, ഇവനാണ് അച്ഛൻ്റെ കവചം. ഇവനെ ഇട്ടുകൊണ്ടാണ് കോടിക്കണക്കിന് സമ്പാദിച്ചത്. മോനെ, നീ എം എ പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായി, ഒരു ജോലിക്കും പോണ്ട, ഒരു ജോലി, നീ ബിസിനസ് പഠിക്കണം, വരൂ. സുഹൃത്തുക്കളെ, അന്ന് അച്ഛനും മകനും ഒത്താണ് ലാൻഡ് ഡെവലപ്മെൻറ് സിൻഡിക്കേറ്റ് പോയത്. ഇതിൻ്റെ ഓഫീസിൻ്റെ പേര് ലാൻഡ് ഡെവലപ്മെൻറ് സിൻഡിക്കേറ്റ്. വൈകിട്ട് അച്ഛൻ മൊത്തമായാലും തിരിച്ച് വീട്ടിലിട്ട് പോകുന്നില്ല. അയാളുടെ ഒരു സുഹൃത്ത് ശംഭു എന്നൊരാളുണ്ട്, അയാളെ കാണാൻ പോയി. ശംഭു ഒരു കലാസമിതി സെക്രട്ടറിയാണ്. ചെന്നപ്പോൾ ശംഭുവിൻ്റെ കലാസമിതി ഓഫീസിൽ ഭയങ്കര ചർച്ച, കുറേ അധികം ചെറുപ്പക്കാർ കൂടിയിരുന്ന് ചൂടേറിയ ചർച്ച. ഒരു നാടകം അരങ്ങേറണം. ഒരാൾ നാടകം എഴുതിയുണ്ടാക്കി, ഒരു തല്ലിപ്പൊളി നാടകം തട്ടിക്കൂട്ടി. കാളിപദൻ എന്നൊരുത്തൻ നാടകം എഴുതി. അരങ്ങേറാൻ ഒരു ബുദ്ധിമുട്ട്, നടിയെ കിട്ടിയിട്ടില്ല. കിട്ടിയില്ല എന്ന് പറയണ്ട, കൽക്കത്തയിൽ നടികൾക്ക് യാതൊരു ക്ഷാമവുമില്ല. ശംഭു ചെന്ന് എവിടെന്നെങ്കിലും ഒന്നിനെ തപ്പിക്കൊണ്ട് വരും. ഉടനെ നാടകകൃത്ത് കുറ്റം കണ്ടുപിടിക്കും, നടിയെ ആകെ നോക്കും, നടിയുടെ ചുറ്റും ഒന്ന് നടക്കും. എന്നിട്ട് മാറിയിരുന്നുണ്ട് ഭരതമുനിയെ പോലെ അഭിപ്രായം പറഞ്ഞു, ഒരു തല്ലിപ്പൊളി നാടകം എഴുതിയപ്പോഴേക്ക് അയാൾക്ക് പിന്നെ അയാൾ പിന്നെ ഭയങ്കര നാടകകൃത്താണ്. അയാൾ 100 കുറ്റം കണ്ടുപിടിക്കും. ഒന്നുകിൽ ഇപ്പോൾ വന്ന ഈ നടിയുടെ ഫ്രണ്ട് വ്യൂ ഫ്ലാറ്റാണ്, അല്ലെങ്കിൽ അവളുടെ ലോവർ പാർട്ട് സ്റ്റിഫാണ്. അങ്ങനെ 100 കുറ്റങ്ങളാണ്. ഇന്ന് ആർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കാനാവാത്ത മട്ടിൽ
ശംഭൂർ ഒരു നടിയെ കിട്ടി. ആ നടിയെ വിളിച്ചുകൊണ്ട് അയാൾ ക്ലബ് ഹാളിലേക്ക് ചെന്നപ്പോൾ അതിനകത്തിരുന്ന ചെറുപ്പക്കാർ കലാകാരന്മാരെല്ലാം അത്ഭുതപ്പെട്ട് എഴുന്നേറ്റ് പോയി. എന്താ പേര്? എൻ്റെ പേര് കുന്തിഗുഹ. എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന കാളിപദന്റെ കണ്ണുകൾ ഇപ്പോൾ ഈ ഈ കുന്തി എന്ന നടിയുടെ കാർകൂന്തലിൽ കുരുങ്ങിക്കിടക്ക. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചോണ്ട് വന്നത്? അത് പറഞ്ഞില്ലല്ലോ. കാളിപദൻ എഴുന്നേറ്റടുത്തു. കുന്തി, മിസ് കുന്തിഗുഹ, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി, നിന്നെ നാടകത്തിൽ അഭിനയിപ്പിക്കാം. പക്ഷേ ഒരു കാര്യം, ഒരു പരീക്ഷണം. നീ സ്റ്റേജിൽ നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. നീ ഇവിടെ എഴുന്നേറ്റ് ആ കസേര കിടക്കുന്നതിന് മേലെ മെല്ലെ ഒന്ന് നടക്കണം, നടക്കണം. അവൾ എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോൾ സാരി മാറും നൂർന്നു വീണു. ഇപ്പൊ കാളിപദന്റെ കണ്ണുകൾ ഇവിടെ ഇവിടെ ചലന ഭംഗി ആസ്വദിക്കുകയാണ്. ആരോ വാതിൽ തട്ടി. ശംഭു, ശംഭുണ്ടോടാ, എളിയത് വാതിൽ തുറന്നു. സദാവൃതൻ, ഇവിടെ വിയപ്പ് വന്നു. എന്താ വിളിക്കാഞ്ഞത്? നീ എങ്ങനെ വന്നു? നിന്റെ കാറവിടെ? നടന്നു വന്നു. ടാക്സി വന്നു. വാടാ, അകത്തിരിക്ക. ഇല്ല, നിങ്ങളുടെ ചർച്ച നടക്കണം, ഞാൻ പോവാം. എനിക്കൊരു ചെറിയ കാര്യം, ഒരു നിമിഷം നീ പുറത്തേക്ക് വരും. ശംഭുവിനെ വിളിച്ച് പുറത്തു കൊണ്ട് നിർത്തി. സദാവധം സംസാരിക്കുമ്പോ ആ നടി പോകുന്നു, ഇറങ്ങി പോകുന്നു. ശംഭു, ആ പെണ്ണേതാണ്? ഞങ്ങളുടെ നാടകത്തിൽ നായികയുടെ ഭാഗം അഭിനയിക്കാൻ വന്നോളാം. മിസ് കുന്തി ഗുഹ, എന്താ കൊള്ളാവോ? തരക്കേടില്ല. ഓ, ആ പെണ്ണ് അവളെ പിണക്കി അയച്ചു അത് നശിച്ച കാളിപദൻ. ഏയ് കുന്തി, നിന്നെ ഞാനല്ലേ വിളിച്ചോണ്ടത്? വണ്ടിക്കൂലിക്ക് കാശ് വേണ്ടതല്ലേ? സദാവൃത, ഞാനൊന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കിട്ട് ഉടനെ വരാം. ശംഭു വീടിന്റെ പുറകിനോടി. എടേ ശംഭു, നീ പോയിക്കോ, ഞാൻ പിന്നെ വന്നേക്കാം. സദാവൃതന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഈ കൽക്കത്ത നഗരം ടാക്സികളുടെ നഗരമാണെന്ന് പറയാറുണ്ട്. അത്രയധികം വണ്ടികളാണ്. പക്ഷെ സദാവൃതം പോകുന്ന റോഡിൽ ടാക്സി അധികം വരില്ല. കുറേ നടന്ന് ടാക്സി വരുന്ന റോഡിലെത്തി. ഇപ്പൊ മലവെള്ളപ്പാച്ചിൽ പോലെയാണ് ടാക്സി വരുന്നത്. ടാക്സി എന്ന് വിളിച്ചാൽ മതി, എത്രണം വേണമെങ്കിലും വന്നങ്ങ് നിൽക്കും. സദാവൃതന്റെ മുമ്പിൽ ടാക്സി ഒന്ന് ബ്രേക്ക് ചെയ്തു. അയാൾ കയറാൻ ഭാവിച്ചപ്പോൾ പുറകുന്നൊരു ചോദ്യം. സാർ, എന്നെ കൂടെ കൊണ്ടുപോവോ? ഒരു സ്ത്രീ ശബ്ദം. സാർ, എനിക്കൊണ്ട് ലിഫ്റ്റ് തരുമോ? തിരിഞ്ഞു നോക്കുമ്പോ ഇതാ നിൽക്കുന്നു. സാർ, എന്നെ കൂടെ കൊണ്ടുപോവോ? ഇവിടെ കുറെ ആഭാസന്മാർ എന്നെ ശല്യം ചെയ്യാൻ വരുന്നു. എനിക്കൊണ്ട് ലിഫ്റ്റ് തരുമോ? കയറിക്കോളൂ. അയാൾ ബാക്ക് ഡോർ തുറന്നു. അയാൾ ഫ്രണ്ട് സീറ്റ് ഇരിക്കുക, ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. അവളകത്ത് കയറി ഡോർ വലിച്ചടച്ചു. വണ്ടി നീങ്ങി. നിങ്ങളെ ഒരു നാടകത്തിലുണ്ടോ? ഇല്ല സാർ, ഞാൻ പിണങ്ങി പോവാ.
എന്താ പിണക്കം? പിണക്കമൊന്നുമില്ല സാർ, ആ കാളിബദന് എൻ്റെ പരീക്ഷാ യോഗ്യതയൊക്കെ അറിയണം അത്രേ. അയാൾ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങൾ ഡയലോഗ് പറയാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഉച്ചാരണ ശുദ്ധിയോടെ തെറ്റില്ലാതെ വാക്യങ്ങൾ പറയാൻ എന്നെ കൊണ്ട് പറ്റുമോ? അത്രയൊക്കെ പരീക്ഷയാൽ പോരെ. മാത്രമല്ല സാർ, ആ ചെറുപ്പക്കാർക്ക് വേറെ ചില ഉദ്ദേശമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല, അവൻ്റെ നോട്ടമൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവും. ഞാൻ പോവാ. സാർ ആ ക്ലബിലെ മെമ്പറാണോ? അല്ല, ഞാൻ ക്ലബിലെ ആ മെമ്പർമാരല്ല, ക്ലബ്ബുകാരിലെ എൻ്റെ സുഹൃത്തുക്കളാണ്. സാർ വണ്ടി നിർത്തണം സാർ, ഞാൻ നടന്നു പോയിക്കോളാം. കുന്തി പേടിക്കാതെ, നീ വിചാരിക്കുന്ന പോലെ ഒരു ആഭാസനല്ല ഞാൻ. അവരാരും അത്തരക്കാരല്ല, നല്ല വീട്ടിലെ പിള്ളേരാ. വരും, നിനക്ക് എവിടെ എവിടെ പോകണ്ടെന്ന് അവിടെ കൊണ്ട് നിർത്ത്, അവിടെ കൊണ്ട് വിട്ടേക്കാം. നിങ്ങളുടെ വണ്ടി നിന്നു, റോഡിൽ വലിയ സമ്മേളനം, സ്റ്റേജിൽ ഒരാൾ ഇതുപോലെ മൈക്കിൻ്റെ മുമ്പിൽ കഥർഷാലും ഗാന്ധി തൊപ്പിയും വളഞ്ഞ വടിയാട്ട് നിന്ന് വെച്ച് കാച്ചുന്നു. ഇപ്പൊ ഡ്രൈവർ പറഞ്ഞു, സാറിന്റെ അച്ഛനാണല്ലോ. നടി സ്റ്റേജിലേക്ക് നോക്കി, ഓ ശിവപ്രസാദ് ഗുപ്ത. സാർ, സാർ ശിവപ്രസാദ് ഗുപ്ത സാറിന്റെ മകനാണോ? അതെ. ഞാൻ അറിഞ്ഞില്ല സാർ. അവൾ പെട്ടെന്ന് ഡോർ തുറന്നിറങ്ങി പോയി കളഞ്ഞു. കുന്തി, ഛേ, ഇങ്ങനെ പോയാലോ? നിന്നെ ഇവിടം വരെ കൊണ്ടുവിട്ട ഞാനല്ലേ, ഒരു താങ്ക്സ് എങ്കിലും പറയണ്ടേ? അറ്റ്ലീസ്റ്റ് എ താങ്ക്സ്. അട്ടെ, നിന്റെ മെല്ലാസം തരുമോ? അഡ്രസ് ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. വേണ്ട സാർ, എൻ്റെ അഡ്രസ് നിങ്ങളാരും അറിയണം. എൻ്റെ വീട്ടിൽ നിങ്ങൾക്കാർക്കും വരാൻ കൊള്ളില്ല സാർ. അവൾ ജനക്കൂട്ടത്തിൽ ചെന്ന് മറഞ്ഞു. സദാവർദ്ധൻ അവൾ പോയ വഴിക്ക് നോക്കിയിരിക്കുന്നു. സഹൃദയരെ, ഈ കഥ പറയുന്ന സാംബശിവൻ ഈ കഥ പറയാൻ തന്നെ കൽക്കത്തയിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളികൾ വിളിച്ചു തന്നാണ്. അവിടെ ചെന്നപ്പോൾ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട കുറേ തെരുവീഥികൾ ഞങ്ങൾ നടന്ന് കണ്ടു. അവിടെയാണല്ലോ കഥ നടന്നത്. ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ട്രീറ്റ്സ് ഞങ്ങൾ പോയി കണ്ടു. കൽക്കത്തയിൽ കുപ്രസിദ്ധമായ ഒരു തെരുവീഥിയുണ്ട്, ചിത്പുരി. ചിത്പുരി പകൽ സമയത്ത് ചിത്പുരി ചെന്നാൽ ചിത്പുരി ശൂന്യം, അതേസമയം സന്ധ്യ കഴിഞ്ഞാലോ ഭയങ്കര തിരക്കാണ്. ഉന്തും തള്ളും, ഉത്സവ കച്ചവടം പോലെ ഉന്തും തള്ളും. ചെറുപ്പക്കാരൊക്കെ അത്യാവശ്യമായിട്ടും പോവുക. ചെറുപ്പക്കാർ മാത്രമല്ല, തൈക്കളവന്മാരും ഒക്കെ അത്യാവശ്യമായിട്ടും പോവുകയാണ്. പൊണ്ണേ ചുറ്റും കാണുന്ന രണ്ട് നില, നാല് നില, പത്തുനില കെട്ടിടങ്ങളെല്ലാം സജീവമായി പ്രകാശമാനമായി. ചോപ്സും പൊറോട്ടയും മുട്ടക്കറിയും മീൻകറിയും മട്ടൻ കറിയും എല്ലാം തയ്യാറാക്കി ഗ്യാസ് ലൈറ്റും കെട്ടി തൂക്കി കണ്ണാടി വണ്ടിക്കകത്ത് ഇതാ തെരുവ് വാണിഭക്കാർ ഇങ്ങനെ ചിത്പുരി പ്രത്യക്ഷപ്പെടുന്നു. തട്ട നിറച്ച് പിച്ചിമാലകളും തെച്ചിമാലകളുമായിട്ട് പൂ കച്ചവടക്കാർ പ്രത്യക്ഷപ്പെടുന്നു ചിത്പുരിയിൽ. ആ റോഡ് സൈഡിൽ കാണുന്ന ഫോറിൻ ലിക്കർ ഷാപ്പുകളിൽ ന്യൂൺ ലൈറ്റുകൾ പ്രകാശിക്കുന്നു, അണയുന്നു. ന്യൂൺ ലൈറ്റുകൾ പ്രകാശിക്കുന്നു, അണയുന്നു. പ്രകാശിക്കുന്നു, അണയുന്നു. പ്രകാശിക്കുന്നു, അണയുന്നു. അതിൻ്റെ അർത്ഥമല്ലയോ കുടിയന്മാരെ, വരുവൻ, കുടിക്കുവൻ, പോകുവൻ, മരിക്കുവൻ. അപ്പോൾ വരുന്നു അമേരിക്കൻ വണ്ടികൾ, അമേരിക്കൻ വണ്ടികൾ ഇങ്ങനെ പെരുമ്പാം വഴഞ്ഞു വരുന്ന പോലെ അമേരിക്കൻ വണ്ടികൾ. അപ്പോഴാ കാണുന്ന വീടുകളിൽ കൊട്ടും പാട്ടും ചിലമ്പൊലിയും. എന്താണാവോ ഇവിടുത്തെ ആളുകളുടെ ജീവിതവൃത്തി? അത് പറയുമ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ആരും എന്നോട് പരിഭവിക്കരുത്, ചിത്പുരി വേശ്യാത്തരുവാണ്. ജീവിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന, ഒരു രൂപയ്ക്കും രണ്ടു രൂപയ്ക്കും ജീവിത മൂല്യങ്ങൾ വലിച്ചെറിയാൻ നിർബന്ധമായ പാവപ്പെട്ട സഹോദരിമാർ, നമ്മുടെ സഹോദരിമാർ, ഇന്ത്യയിലെ സഹോദരിമാർ, സീതയുടെയും സാവിത്രിയുടെയും പേര് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഭാരതത്തിലെ ഭാരതീയ സഹോദരിമാർ ജീവിക്കുന്ന സ്ഥലം ചിത്പുരി, റെഡ് സ്ട്രീറ്റ്. ചിത്പുരി കൽക്കത്ത മാത്രമല്ല, ബോംബെയിലുണ്ട്. നാളെ പേപ്പർ വായിച്ചില്ലേ, നമ്മുടെ ജന്മശതാബ്ദിക്ക് ഒരു മന്ത്രി അവിടെ കണ്ടി എന്ന് കുരുങ്ങിയെന്ന്. ബോംബെയിലുണ്ട്, മധുരയിലുണ്ട്, അഹമ്മദാബാദിലുണ്ട്, നാസിക്കിലുണ്ട്, ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഉണ്ട്. വലിയ നഗരങ്ങളിൽ വലിയ തോതിൽ, ചെറിയ നഗരങ്ങളിൽ ചെറിയ തോതിൽ. കോട്ടയം ഒരു വലിയ പട്ടണമല്ല, കൊല്ലം വലിയ പട്ടണമല്ല, തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണെങ്കിലും വലിയ പട്ടണമല്ല. ഈ വലിയ പട്ടണങ്ങളിൽ ചെറിയ പട്ടണങ്ങളിലും ചെറിയ തോതിലുണ്ട്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് നടന്നു പോകാമെങ്കിൽ കടത്തിണയിലൊക്കെ കാണാം ചിത്പുരി. എന്ത് ചെയ്യും നമ്മളത്? ഒന്നാലോചിച്ചാൽ നമ്മുടെ കണ്ണു നിറഞ്ഞു പോകില്ലേ? നമ്മുടെ സ്വന്തം സഹോദരിമാർ മറ്റാരുമല്ലല്ലോ. ഇന്ത്യയിലെ സഹോദരി പറഞ്ഞ വെളിയിൽ നിന്ന് വന്നവരാണോ? രക്തബന്ധമുള്ളവരല്ലേ? ഒന്നാലോചിച്ചാൽ, ഒന്ന് പോവാ, ഒന്ന് രണ്ട് ബന്ധം കടന്നാലോചിച്ചാൽ
അവർ നമ്മുടെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട രക്തബന്ധമുള്ള സഹോദരിമാരല്ലേ? ജീവിക്കാൻ വേണ്ടി മറ്റു മാർഗമില്ലാഞ്ഞിട്ട് മുലകുടി മാറാത്ത കുഞ്ഞിനെ മാറിക്കട മാറ്റിയിട്ടിട്ട് ജീവിതം വിൽക്കുന്ന ദയനീയമായ കാഴ്ച. ഇതിപ്പോ ഇന്ത്യ എന്തിനു കുറ്റം പറഞ്ഞു? ആ ഇന്ത്യയിൽ പിന്നെ ഒരു ഗുണം ഉണ്ടായതിനു മുമ്പ് ഇത്തരം വേലകൾക്ക് ഒരു ദൈവിക പരിവേഷങ്ങളോ കൊടുക്കുമായിരുന്നു. ദേവദാസി എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ദേവദാസി, മനുഷ്യൻ്റെ ദാസിയായിട്ട് കഴിയുന്ന സ്ത്രീകൾക്ക് ദേവദാസി എന്ന് പേരിട്ടുണ്ട്. വള്ളത്തോളിൻ്റെ കൊച്ചുസീൻ എന്നൊരു ഖണ്ഡകാവ്യം ഉണ്ടല്ലോ, മനോഹരമായൊരു കാവ്യം. അതിനകത്ത് ഈ പ്രശ്നമുണ്ട്. അതിനകത്ത് ഈ സ്ത്രീകളുടെ ജോലി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നന്മയ്ക്ക് കോവിലിൽ പോയി നൃത്തമാടലും പുമ്മാനസങ്ങൾ നൃത്തമാടിക്കലും, രണ്ട് ജോലി, ആടലും ആടിക്കലുമാണ്. അപ്പോൾ നർത്തന സേവയിൽ നെറ്റിത്തടത്തിൽ നിന്ന് എത്ര വിയർപ്പ് നീരിറ്റിറ്റ് വീഴുമോ അത്ര വെൺമുത്തുകൾ മുന്നിൽ ഉതിരുന്നു. എന്നാൽ ദേവദാസികൾക്ക് ഈശ്വര പ്രീതിയാൽ അതൊക്കെ വേറെ. ഇവിടെ എന്ത് കുഴപ്പമായാലും അത് ഈശ്വരൻ്റെ ഗുണം കൊണ്ടാണ് കിട്ടുന്നത് കേട്ടോ. ഇത് ജീവിതം മെറ്റാലും ശരി, ഈശ്വര പ്രീതി കൊണ്ട്. എന്തുമാകട്ടെ, ഇന്ത്യ മാത്രം എന്തിനു കുറ്റം പറയണം? ലോകത്തെമ്പാടുമുള്ള മുതലാളിത്ത രാജ്യങ്ങളിൽ ഈ നാണം കെട്ട ഏർപ്പാടുണ്ട്. സ്ത്രീത്വം വിൽക്കുന്ന, സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന ഏർപ്പാടെല്ലാം മുതലാളിത്ത രാജ്യങ്ങളിലുമുണ്ട്. അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, ഫ്രാൻസിലുണ്ട്, വെസ്റ്റ് ജർമ്മനിയിലുണ്ട്, ജപ്പാനിലുണ്ട്, എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലും. ഇതെവിടെങ്കിലും ഇല്ലാതുണ്ടോ? ഇതില്ലാതാക്കണം. സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന ഈ സമ്പ്രദായം ഒടുക്കണം, അവസാനിപ്പിക്കണം ഏതെങ്കിലും രാഷ്ട്ര നായകന്മാർക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്, അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ അധ്വാനിക്കുന്നവൻ്റെ കൊടി, അധികാരത്തിൻ്റെ കൊടിയായി പാറിക്കളിക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുണ്ടല്ലോ, അവിടങ്ങളിൽ ഈ നാശം പിടിച്ചിടപാടില്ല. അവിടെ സ്ത്രീകൾക്ക് തൊഴിലുണ്ട്. 5 മണിക്കൂർ ജോലി, ഭർത്താവിനോടൊപ്പം ഫാക്ടറിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ പോയി പണിയെടുത്തിട്ട് 5 മണിക്കൂർ പണിയെടുത്തിട്ട് അൻപസായിട്ട് ഇറങ്ങി വന്ന് അടുത്ത റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിച്ചിട്ട് അവർ വീടുകളിൽ പോകുന്നു. റെസ്റ്റോറൻറ്റ് വീട്ടിൽ കിടന്ന് മടക്കുകയും വേണ്ട, റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കുന്നു. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടണോളം നടത്തുന്ന റെസ്റ്റോറൻ്റ് അല്ല, സർക്കാരിൻ്റെ റെസ്റ്റോറൻറ്റ്. മക്കളെക്കുറിച്ച് ഉൾക്കണ്ഠ വേണ്ട, ആരെക്കുറിച്ച് ഉൾക്കണ്ഠ വേണ്ട, ജീവിതത്തെക്കുറിച്ച് ഉൾക്കണ്ഠ വേണ്ട. ഇവിടെ നമ്മളെന്താ ഭാഗ്യക്കുറിയും ഭാഗ്യക്കുറിയും കൊണ്ട് നടക്കുന്നത്? ജീവിതത്തെക്കുറിച്ച് ഉള്ള ഉത്കണ്ഠ കൊണ്ടാണ്. അവിടെ ജീവിതം ഉത്കണ്ഠാകുലമല്ല, ജീവിതം സുരക്ഷിതമാക്കി തീർത്തിരിക്കുന്നു സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ. അവിടെ സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി നാണം കിട്ടാൻ ഈ ഏർപ്പാട് പോകുന്നില്ല, പോകേണ്ട പേര് വരുന്നില്ല. അത് പറഞ്ഞതിനാണ് അന്നത്തെ അടിയന്തരാവസ്ഥ സർക്കാർ എന്നോട് പറഞ്ഞത്, ഇങ്ങോട്ട് ഒരേ ഭോജം പരതന്ത്ര ചെയ്യുന്ന സ്ഥലമുണ്ടെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, ചിത്തൂരിലേക്ക് അല്പം കൂടെ കടന്നിയല്ല, മുകളിലോട്ടും കയറണ്ട, റോഡിൽ കൂടെ പോയാൽ മതി. ആ വണ്ടി മുമ്പേ വന്ന് പെരുമ്പാമ്പ് പോലെ അറിഞ്ഞ വണ്ടി പോകുന്നു. ആ കാണുന്ന നാലിലക്കെട്ടത്തിന് രണ്ടാമതിൽ കൊട്ടും പാട്ടും ചിലമ്പൊലിയും തകർക്കുന്നു. അതിസുന്ദരിയായ ഒരു വാരാങ്കന, ഒരു വേഷാങ്കന അണിഞ്ഞൊരുങ്ങി നൃത്തം ചെയ്യുന്നു. അവിടെ ചുറ്റും പണസഞ്ചികളുമായിട്ട് പതിവുകാരന്മാർ കാത്തിരിക്കുന്നു. ഈ പാവം സഹോദരി ശരീരത്തിന്റെ എല്ലാ നഗ്ന സൗന്ദര്യങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് പാടുന്നു, ആടുന്നു. കനക നാണ്ടികളും കറൻസി നോട്ടുകളും കനകാഭരണങ്ങളും വീഴുന്നു. അവളത് വാരിയെടുത്ത് മാറോട് ചേർത്തുകൊണ്ട് പിന്നെയും പാടുന്നു, ആടുന്നു. സമയത്താണ് കൽക്കത്തയിലെ ഒരു നാടക സമിതിയുടെ സെക്രട്ടറിയും കൂട്ടുകാരും കൂടി ഒരു നടിയെ തേടി ചിത്തൂരിലേക്ക് വരുന്നത്. അവർക്ക് വേറെ ഉദ്ദേശമില്ല, ഒരു നടിയെ കാണണം, മറ്റു ദുരുദ്ദേശമൊന്നുമില്ല, നടിയെ കാണണം. അവരിങ്ങനെ കറങ്ങി വന്നു. ആരോട്? കുറേ നേരമായിട്ട് അവിടെ കിടന്ന് കറങ്ങുകയാണ്. ആരോടാ ചോദിക്കുക? ഡേയ് ഇടേ മുട്ടക്കറി അവിടെ നല്ല. ഇവിടെ കുന്തി ഗുഹ എന്നൊരു നടി ഇവിടെ കാണാൻ താമസമുണ്ടോ? കുന്തി ഗുഹ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അത് പത്മാറാണി അമ്മയുടെ വീട്, അങ്ങോട്ട് കയറി ചെല്ലു. അവിടെ ഒരുപാട് കുന്തിഗുഹയുണ്ടെന്നാണ് പറയുന്നത്, കാണാൻ കൊള്ളാവുന്ന ഒരുപാട് ബെങ്കൊച്ചും കൊണ്ട്. അങ്ങോട്ട് കയറി ചെല്ലു, ആ ഇരിക്കുന്ന പത്മാറാണിയമ്മ കയറി ചെന്നപ്പോൾ ഇരിക്കുന്ന ഒരു വല്യമ്മ, വല്യമ്മയല്ല വെളുത്ത് തടിച്ച സ്ത്രീ, പ്രായം കുറച്ചധികമായെങ്കിലും പ്രായം അധികമായൊന്നും വകവെച്ചു കൊടുക്കാത്തൊരു സ്ത്രീ, നന്നായിട്ട് ഡ്രസ് ചെയ്ത് അവിടെ നെറ്റിത്തടത്തിൽ അര രൂപ വൃത്തത്തിൽ നീലിച്ചൊരു പൊട്ട് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് തൂവെള്ളക്കല്ല് വധിച്ച സ്വർണ്ണാഭരണങ്ങൾ മൂക്കിലും കാതിലും കയ്യിലും ഒക്കെ കലാപരമായിട്ട് അണിഞ്ഞിരിക്കുന്നു. ചെറുപ്പക്കാർ വെറുതെ കണ്ടിട്ട് ഭംഗിയായിട്ടൊന്ന് മുറുക്കി നീട്ടി തുപ്പി വെളുക്ക ചിരിച്ച് സാരിത്തുമ്പെടുത്ത് തലയിലിട്ട് വിളിക്കുന്നു. ആ പീസ സാറന്മാരായിരിക്കും, കയറി അങ്ങ് അകത്തോട്ട് പോയിക്കോളി. മേശപ്പുറത്ത് ഫോണും ഒക്കെ വെച്ച് ഓഫീസറൊപ്പം ഇരിക്കാവില്ലയമ്മ, കയറി വരി. ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമായിരിക്കും, കയറി അങ്ങ് അകത്തോട്ട് പോയിക്കോളി. വന്ന കാര്യം പറയാം. പിന്നെ ഞങ്ങള് വന്ന കാര്യം മനസ്സിലായി, മുറി വാടകയ്ക്കാണോ ഇല്ലയോ, എല്ലാവർക്കും കൂടെ ഒരു മുറി മതിയോ, അതേ പ്രത്യേകം പ്രത്യേകം ഇല്ല. ഞങ്ങള് മുറി വാടകയ്ക്ക് എടുക്കാൻ വന്നവരല്ല. ഇവിടെ കുന്തി ഗുഹ എന്നൊരു പെണ്ണ് നാടകത്തിൽ അഭിനയിക്കുന്ന പെൺകുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അവളെ കാണാനായിട്ട് വന്നു. പൊന്നസാറന്മാരെ സ്ഥലം തെറ്റിപ്പോയി. ഇവിടെ നാടകത്തെ കളിക്കുന്നവരാരും ഇല്ല. മാത്രമല്ല കുന്തി എന്നൊരു പെൺകൊച്ചുമില്ല. ഇവിടുത്തെ പിള്ളേരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു തരാം. ടഗർ, എൻ്റെ പൊന്നുമോള് ടഗർ. അവളെ കണ്ടാൽ പിന്നെ നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ല, ഇവിടെ നിങ്ങൾ സ്ഥിരതാമസമാക്കും. ടഗർ, യുധിക, ഗുലാബി, കുസുമം, പത്മം, അങ്ങനെ ഒത്തിരി പിള്ളേരുണ്ട്. എടി പിള്ളേരെ ഇങ്ങോട്ട് വരണടി. ഇതേ ഹാപ്പീസ് സാറന്മാർ നാടകത്തെ കളിക്കാൻ അറിയാവോ, പൈസയും കിട്ടും പാരിതോഷവും കിട്ടും. പിള്ളേരെല്ലാം ഇനി വന്നു, അവർക്ക് വലിയ രസമായി. അവരെല്ലാം കുടിഞ്ഞു വന്നു. എന്താ സാറന്മാർ ഇങ്ങനെ വന്ന്? എന്താ സാറന്മാർ ഞങ്ങളെല്ലാം കൂടെ? നിങ്ങളിൽ കുന്തി എന്നൊരു പെൺകുട്ടിയുണ്ടോ? ഒരു നടി. ഇത് കേട്ടപ്പോ ടഗർ എന്ന പെണ്ണ് ഞെട്ടിപ്പുറകൊണ്ടു. കാരണം അവളാണ് കുന്തി. അവൾ ടഗർ എന്ന കപട നാമധേയത്തിൽ അവിടെ കഴിഞ്ഞു കൂടുകയാണ്. അത് ഈ പത്മാറാണി അമ്മയ്ക്ക് പോലും അറിയില്ല. ധൈര്യം അലമ്പിച്ചോളും മുപ്പോട്ട് വന്ന് പറഞ്ഞു, സാറന്മാരെ നിങ്ങൾ ഇവിടുത്തുകാരല്ലേ, ഇത് കൽക്കത്ത പട്ടണമല്ലേ, ഇത് ചിത്പുരിയല്ലേ, നിങ്ങൾക്കറിഞ്ഞൂടെ ഇത് വേശ്യാലയമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, സ്ഥലം മാറിപ്പോയി, തെറ്റിപ്പോയി. പോകാം 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 പോകാമെടാ പോകാമെടാ പോകാമെടാ. എല്ലാരും ഒന്ന് മുറ്റത്തിറങ്ങി. ഒന്ന് എണ്ണി നോക്കണം എല്ലാരും ഉണ്ടോ. അവരിറങ്ങിപ്പോയപ്പോ അവിടുത്തെ വാച്ചർ വന്ന് ഗേറ്റ് അടച്ചു, ഒരു ഒരു ബോർഡും എടുത്തിട്ടു, ഹൗസ് ഫുൾ. അന്ന് കുന്തിയുടെ മുറിക്കകത്ത് വന്നത് ഒരു മധ്യവയസ്കൻ. അവിടുത്തെ സാധാരണ സമ്പ്രദായം അനുസരിച്ച് ആ പെണ്ണും ദേശം മദ്യം ഒഴിച്ച് അയാൾക്ക് കൊടുത്തു. അയാൾ മദ്യം മേടിച്ചൊന്ന് രുചിച്ചിട്ട് അവിടെ കൈക്ക് പിടിച്ചു. പെണ്ണ് കരയാൻ തുടങ്ങി. ഇതിനെ കരയുന്നു, നിന്റെ കരച്ചിൽ കാണാമല്ലോ. അവൾ പിന്നെയും കരയുന്നു. എന്താ പെണ്ണേ? സാർ, സാറിനെ കണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട്, എൻ്റെ അച്ഛനെ പോലെ ഇരിക്കുന്നു. അയാൾ പിടിപെട്ടു. ശരിയാണല്ലോ പെണ്ണേ, നിന്നെ കണ്ടിട്ട് എൻ്റെ മകളുടെ പ്രായമുണ്ട്, നീ എങ്ങനെ ഈ നരകത്തിൽ വന്ന് പെട്ടുപോയി? 13-ാം വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ വരുന്നത്. നീ ഇവിടുത്തുകാരിയല്ലേ? അല്ല, പാകിസ്ഥാനിലുള്ളതാ. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ, ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും വിഭജിക്കപ്പെട്ടപ്പോൾ 10,000-ക്കണക്കിന് അഭയാർത്ഥികളുടെ കൂടെയാണ് ഞാനും അച്ഛനും അനിയത്തിയും കൂടെ ഈ കൽക്കത്ത നഗരത്തിൽ വന്നിറങ്ങുന്നത്. അന്ന് ഞാൻ ധരിച്ചിരുന്ന വേഷം പോലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കീറിയ പാവാടയും ജാക്കറ്റും അണിഞ്ഞ ഞാൻ, പാറിയ മുടി ഒരു കൈത്തുമ്പാലൊതുക്കിയും, അനിയത്തിയ തോളിൽ എന്തും ഒരച്ഛൻ തന്റെ അണി കൈവിരൽ തുമ്പിൽ തുണിഞ്ഞാനിറങ്ങവ്, അറിഞ്ഞില്ലെവിടെയാണെത്തിയതെന്നും ഞങ്ങൾ അറിഞ്ഞില്ലെവിടേക്ക് പോകുന്നതെന്നും. നാളെ കൽക്കത്തയിൽ ആപ്പീസിൽ കാലുകുത്താലിടമില്ല, കൽക്കത്തയിൽ ആപ്പീസിൽ കാലുകുത്താലിടമില്ല. കൂടുതകർന്നൊരു കാക്കൂട്ടം പോലെ വരുന്നവയാർത്ഥി ജനം, കൂടുതകർന്നൊരു കാക്കൂട്ടം പോലെ വരും.
പറ്റത്തില്ല, എല്ലാരെയും ഓടിക്കുക പോലീസുകാർ. കണ്ടോ അങ്ങോട്ട് പോകുന്നതുണ്ടോ, വരി വെച്ച് പോകുന്ന, എറുമ്പ് വരി വെച്ച് പോകുന്ന പോലെ പോകുന്നതുണ്ടോ, അവിടെ ഒരു മൈതാനമുണ്ട്, ഇപ്പോഴേ പോകണം, ഇല്ലെങ്കിൽ സൂചി കിട്ടാൻ കൂത്താൻ ഇടം കിട്ടത്തില്ല. രൂപ ഇരിപ്പുണ്ടോ? ഒരു 15 രൂപ എനിക്ക് കൊടുത്താ, 15 രൂപ കൊടുക്കാമെങ്കിൽ ഒരു കുടിൽ കെട്ടാനുള്ള ഓലയും മുളയും കിട്ടും അവിടെ. സാറേ 15 രൂപ കൊടുത്തപ്പോൾ ഒരു മാടം ഞങ്ങൾക്കുണ്ടായി. ആയിരക്കണക്കിന് അഭയാർത്ഥി കുടിലുകൾക്കിടയിൽ ഞങ്ങൾക്കൊരു കൊച്ചു കുടിലുണ്ടായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അഭയാർത്ഥികൾ പറയുന്നു, ഒരു ഫാറം പൊരിപ്പിച്ച് കോർപ്പറേഷൻ ഓഫീസ് കൊണ്ടു കൊടുക്കാമെങ്കിൽ ഈ മാടം കെട്ടിയ സ്ഥലം പതിച്ചു കിട്ടും അത്രേ. ഞാൻ ഫാറം പൊരിപ്പിച്ചു, അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി. ചെന്നപ്പോൾ ഓഫീസിൻ്റെ മുറ്റം നിറയെ ആളിങ്ങനെ കാത്തു കെട്ടി കിടക്കുക. ആളുകളുടെ പേരും നമ്പറും കൊണ്ടുപോകുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പേര് വിളിച്ച് ഞങ്ങൾ കയറി ചെന്നു. ഇരിക്കുന്ന ഒരു ഓഫീസർ ചെറുപ്പക്കാരനാണ്, ഭയങ്കര ഗൗരവക്കാരൻ, തല നിവർത്ത് നോക്കുന്നില്ല, ഞങ്ങളുടെ മോന്തം കണ്ടിട്ട് കിരിയാത്ത കഷായം കുടിച്ചിരിക്കുന്ന പോലെ. അച്ഛൻ ഇത് കള്ളാസ് മേടിച്ച് വെച്ചിട്ട് പറഞ്ഞു, മൂപ്പലേ കൊഞ്ചു ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. അപ്പം ഞാൻ ചോദിച്ചു, സാർ അടുത്ത വ്യാഴാഴ്ച വന്നാൽ മതിയോ? എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അങ്ങനെ മുഖം ഉയർത്തി. എന്നെ കണ്ടപ്പോ നാളെ വാ, നാളെ ചെന്നു. അങ്ങനെ എത്ര നാളെ ഞങ്ങൾ ഇട്ട് നടത്തി. അവസാനം അച്ഛൻ ദേഷ്യം വന്നു, പൊന്ന ജമാനെ ഇത് തരുമെങ്കിൽ തരണം, ഇല്ലെ ഞങ്ങളെ എങ്ങ് പറഞ്ഞു വിടണം, വണ്ടിക്കൂലി കാശുണ്ടാക്കുന്ന പാട് ഞങ്ങൾക്കറിയാം. കാരണം ഞാൻ കള്ളാസത്ത് വെച്ചിട്ടുണ്ട്, നാളെ ഒപ്പിട്ട് വന്നേക്കാം. നാളെ കാരണം ഒരു വരണ്ട, മകളെ അയച്ചാൽ മതി. എന്താ അവളുടെ പേര്? കുന്തി. അവൾ വന്നാൽ മതി. സാറേ അടുത്ത ദിവസം ഞാൻ ഒറ്റയ്ക്ക് പോയി, ഒരു നല്ല മനുഷ്യൻ്റെ മുമ്പിൽ പോകുന്നല്ലേ, ഇത് വൃത്തിയായിട്ടൊക്കെ പോയി. എന്തോന്ന് വൃത്തിയായിട്ട് പോകാൻ, ഉള്ള പാവാടയും ബ്ലൗസും ഒക്കെ തല്ലി കഴുകി കൊടുത്തുകൊണ്ട് പോയി. അന്നും എനിക്കിതുപോലെ ഒത്തിരി ചുരുണ്ട മുടിയുണ്ട്. ഞാൻ തെറ്റി എടുത്ത് റിബൺ കട്ടി തോളിലൂടെ മാറിമറിച്ചങ്ങോട്ടിട്ടു, കണ്ണെഴുതി പൊട്ടു തൊട്ടു. ആ ചെറ്റയിലിരിക്കുന്ന പൊട്ടിയെ കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് തന്നെ എന്നോട് ഇഷ്ടം. ആപ്പീസിലെ അരക്കടകിൻ്റെ താഴെ എൻ്റെ പാവാട തുമ്പ് കണ്ടപ്പോൾ സാറ് വിളിക്കുന്നു, കുന്തി കടന്നു വരൂ. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ സൂക്ഷിച്ച് നോക്കി, ആടിമുടിയൊന്ന് നോക്കി. കുന്തി നീ ഒരു കൊച്ചു സുന്ദരിയാണല്ലോ, പാടാൻ അറിയാമോ? എന്താ സാർ? പാട്ടറിയാമോ? അറിഞ്ഞൂടാ സാർ. നാടകത്തിൽ അഭിനയിക്കുന്ന ഇഷ്ടമാണോ? എന്താ സാർ? നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ വിചാരിച്ചാൽ ചാൻസ് ഉണ്ടാവും, പൈസ പഠിച്ചുതരാം, പിന്നെ കഴിവുണ്ടെങ്കിൽ സിനിമയെ കൊണ്ടുപോവാം. ഞാനൊന്നും മിണ്ടിയില്ല. ഉടനെ സാർ അങ്ങ് പോയി, ഇറങ്ങി അങ്ങ് വെളിയിൽ പോയതല്ല, ആ മുറിഞ്ഞിരിക്കുന്ന സ്ക്രീനുണ്ട്, സ്ക്രീൻ്റെ അപ്പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് തിരിച്ചൊന്ന് പോയതുപോലെ അല്ല, കോട്ടും ടൈയും ഒക്കെ അഴിച്ചിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. വന്ന് എൻ്റെ ചുമലിൽ കൈ വച്ചു, കുന്തി കലാരംഗത്ത് നിനക്ക് ശോഭനമായൊരു ഭാവിയുണ്ട്, നിന്റെ ഈ കരിനീല മിഴികൾ വിളിച്ചറിയിക്കുന്നതാണ്. ഇതൊക്കെ പറയുന്നതിനിടയ്ക്ക് ആ മനുഷ്യൻ രണ്ട് കൈ കൊണ്ട് വാരി എടുത്ത് പെട്ടെന്ന് എന്നെ വാപത്തി പിടിച്ചു. ശ്രീനിന്റെ പിന്നിൽ കിടക്കയിൽ വീണയാൻ ആണിന്റെ ഗന്ധം നുകർന്നു. ശ്രീനിന്റെ പിന്നിൽ കിടക്കയിൽ വീണയാൻ ആണിന്റെ ഗന്ധം നുകർന്നു. ആദ്യമായി ആണിന്റെ ഗന്ധം നുകർന്നു. അന്നാദ്യമായി ആണിന്റെ ഗന്ധം നുകർന്നു. അങ്ങനെ ഒപ്പിട്ട് തന്നു. ഒരാഴ്ച കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ അഭയാർത്ഥി കോളനിയിലേക്ക് ഒരു കാറ് വരുന്നു. ആദ്യമായി ആണിന്റെ ഗന്ധം നുകർന്നു. അച്ഛാ അച്ഛാ, ഇല്ല കാറ് വരുന്നു, അദ്ദേഹം വരുന്നു സാറ്. പൊന്നെ മാനെ, എന്താ ഇങ്ങോട്ടൊക്കെ ഞങ്ങളുടെ കുടിലോട്ടൊക്കെ എഴുന്നള്ളിയത്? കാരണം
ഞാൻ കുന്തിയെ കൊണ്ടുപോകാം, അവൾക്കൊരു ചെറിയ ചാൻസ് കൊടുക്കാം, നാടകത്തിൽ പൈസ കിട്ടും, പിന്നെ അവൾക്ക് കഴിവുണ്ട് സിനിമയെ കൊണ്ടുപോകാം. ഞാൻ വിചാരിച്ചാൽ അതൊക്കെ നടക്കും നിസ്സാരമായിട്ട്, എന്നിവിടെ കഴിഞ്ഞാൽ മതിയോ? ഈ കുടിലിനകത്ത് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് കൊട്ടാരം കെട്ടി മിഡും മിടുക്കനായിട്ട് കഴിയണം. ഞാനവളെ കൊണ്ടുപോട്ടെ, ഇപ്പോൾ കൊണ്ടുപോയാൽ നാളെ രാവിലെ ഇങ്ങോട്ട് വിടും, നാളെ വൈകിട്ട് കൊണ്ടുപോയാൽ മറ്റന്നാ രാവിലെ ഇങ്ങോട്ട് വിടും. അവിടുത്തെ ഇഷ്ടം പോലെ. സാറേ, അന്ന് എനിക്ക് 10 രൂപ കിട്ടി, ഞാൻ കൂടി അച്ഛൻ്റെ കൊടുത്തു. ഇതെവിടുന്നാ മോളെ? ഇല്ല സാർ തന്നച്ചാ. എന്തിന്? നാടകത്തെ കളിച്ചതിന്. പിന്നെ അത്ര അത്ര ചാൻസാണ്, ദിവസവും എന്നെ വിളിച്ചുകൊണ്ട് പോവല്ലേ. കുറച്ചും കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയപ്പെടുന്ന നടിയായി, പത്രത്തിലൊക്കെ എൻ്റെ പടം, ആ പത്രക്കാർ വരുന്നു കൂടെ കൂടെ എന്നെക്കുറിച്ച് ഇൻ്റർവ്യൂ, എൻ്റെ അടുത്ത് ഓരോന്ന് ചോദിച്ചിട്ട് എന്നെക്കുറിച്ച് ചില ഫീച്ചർ എഴുതാനായിട്ടൊക്കെ പത്രക്കാർ വരുന്നു, പടം എടുക്കുന്നു. തിരി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടിലിൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറി, എൻ്റെ രൂപമൊക്കെ ഒന്ന് മാറി. അഭയാർത്ഥി കോളനിയിൽ ഞങ്ങളുടെ വീടാണ്, നല്ല വീട്. കുറേ കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാൻ വരുന്നവരാരും മോശക്കാരും അല്ല. ഒരു പാഠം പഠിച്ചു സാറേ. അവർ വിളിക്കുന്നിടത്തൊക്കെ പോയി, അവർ പറയുന്ന പോലൊക്കെ അഭിനയിച്ചു, ഒരു പാഠവും പഠിച്ചു. പണമില്ലെങ്കിലും പണം നേടാം, പഠിപ്പില്ലെങ്കിലും പണം നേടാം, പണമില്ലെങ്കിലും പണം കാണാം, ഉയർന്ന ഹോട്ടലിൽ പ്രേമലേഖനറിഞ്ഞില്ല. കള്ളാസ് കൊണ്ടുവന്ന് ഞാൻ അകത്ത് കൊണ്ടുവച്ച് നോക്കിയപ്പോൾ ദൈവമേ, ശിക്ഷ തന്നെ എഴുതി വച്ചിരിക്കുന്നവൻ. പ്രിയപ്പെട്ട കുന്തി, നീ എൻ്റെ ആത്മാവിൻ്റെ സ്വപ്നമാണ്, കഷ്ടം. നിന്നെ ഓർമ്മിച്ച് ഞാൻ ഉറങ്ങാറില്ല, അത് അതിനേക്കാ കഷ്ടം. അങ്ങനെ ഉറക്കം വരാത്ത രാത്രികളിൽ നിന്നെക്കുറിച്ച് എഴുതിയതാണ് അടിയിൽ കൊടുത്തിരിക്കുന്ന കവിതാശകലം. ഇത് ഞാൻ സപ്രശ്രയം നിൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് നിൻ്റെ സ്വന്തം ധീരേന്ദ്ര ബ്രഹ്മചാരി. എടാ ബ്രഹ്മചാരി, അവൻ എഴുതി വച്ചിരിക്കുന്നു. അവൻ എഴുതിയിരിക്കുന്നത്, ഞാനൊരു സോഡ തുപ്പിയാണെങ്കിൽ നീ അതിനുള്ളിലെ ഗോലി, ഞാനൊരു സോഡ കുപ്പിയാണെങ്കിൽ നീ അതിനുള്ളിൽ. എന്റെ സാറേ, കൽക്കത്തയിലെ സകല ധീരത ബ്രഹ്മയാരി എനിക്കിപ്പോ അറിയാം, സകല ബ്രഹ്മയാരിക്ക് എന്നെ അറിയാം. ചോദിക്കും എന്താ കൽക്കത്ത നഗരം, കുന്തി പറഞ്ഞുതരാം. കൽക്കത്ത നഗരം എനിക്കൊരു കൽക്കണ്ടരിയാണല്ലോ, കൽക്കത്ത നഗരം എനിക്കൊരു കൽക്കണ്ടരിയാണല്ലോ, ജ്ഞാനിക്കണിയുടെ നൂതന മധുരാഭീഷം നുകർന്നെടുക്കും, ജ്ഞാനിക്കണിയുടെ നൂതന മധുരാഭീഷം. നമ്മളെന്തിനാ സിറ്റിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്? അവിടെ ചിത്പുരിയിൽ ഒരു അമ്മയുണ്ട്, പത്മാറാണിയമ്മ. അവർ പറഞ്ഞു, നിന്നെപ്പോലൊരു സുന്ദരി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ സമ്പാദിക്കാവുന്നു. പാടി സാറേ. ആ നശിച്ച കൂട്ടുകാരിയ എന്നെ പിടിച്ച് ഈ നരകത്തിൽ കൊണ്ടു തള്ളി. എല്ലാ മുറിയിലും വിളക്ക് കിട്ടും, എല്ലാ മുറിയിലും ഇരുളിൻ്റെ തിരശീലം വന്നു. പത്മാറാണിയുടെ ആപ്പീസ് മുറി മാത്രം മങ്ങിക്കത്തുന്ന വെളിച്ചം.
ഒരു സബ് ഇൻസ്പെക്ടർ നാലഞ്ച് പോലീസ് കോൺസ്റ്റബിൾമാരെ പ്രത്യക്ഷപ്പെട്ടു. ആരാണ് പത്മറാണി? ആരാണ് പത്മറാണി? ഒരു വലിയ ഭയന്നു. ഞാനാ കുഞ്ഞ്, എന്താ എന്നെ അറിയത്തില്ലേ? കുഞ്ഞ് പുതിയ ആളാണെന്ന് തോന്നുന്നു. ഇനി മുമ്പൊരുന്നാൾ ഇവിടെ വരുമായിരുന്നു, എന്നെ അറിയായിരുന്നു, കൂടെ കൂടെ വരികയും ചെയ്യുമായിരുന്നു. കുഞ്ഞ് എന്തിനാ വന്നത്? മുറി വാടകയ്ക്ക് വേണം. വല്യമ്മയുടെ ആരും ഇവിടെ വരുന്നതെല്ലാം മുറി വാടകയ്ക്ക് എടുക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ചൊരു പരാതി കിട്ടിയിരിക്കുന്നു. പരാതി? എന്ത് പരാതി? കൈ കാണിച്ച് വിളിക്കുന്നു. ഷോ കുഞ്ഞ്, അല്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നിയമം അത് അനുവദിക്കുന്നില്ല. ഇവിടെ വരുന്നവരെ സ്വീകരിച്ചോളണം, അതാണ് നിയമം. പിന്നെ നിയമം എവിടെ? പെമ്പിളരെല്ലാം എല്ലാം ഒളിച്ചു നിൽക്കുക. ഇടയ്ക്ക് കുന്തിയും യുധികയും മുമ്പോട്ട് വന്നു. എന്താ സാർമാര്, എന്താ കാര്യം? രണ്ടിനും കൈ വലങ്ങട്. രണ്ടു ദിവസം നീ ഇതിനെ അനുഭവിക്കും. നിന്നെ രണ്ടു ദിവസം ഇവിടുന്ന് സ്ഥലം മാറ്റിയില്ലെങ്കിൽ എന്റെ പേര് പത്മാറാണി എന്നല്ല. വല്യമ്മ ഫോൺ എടുത്ത് കറക്കുന്നു. വല്യമ്മക്ക് വലിയ വലിയ ആളുമായിട്ടല്ലേ പിടിപാട് കിടക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ സദാവൃതൻ അച്ഛനും ഒത്ത് ബിസിനസ് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഇരുട്ടിപ്പോയി. അയാളെ കാത്തിരിക്കുന്ന ഒരു വൃദ്ധൻ, തടിച്ച് കറുത്ത ഫ്രെയിമുള്ള കണ്ണട വെച്ചൊരു മൂപ്പിൽ, ഷർട്ടിടാത്ത വെളുത്ത് മെലിഞ്ഞൊരു മൂപ്പിൽ, ഫോണിലിട്ടൊരു വൃദ്ധൻ. സദാവതൻ കൈകൂപ്പി. ആ മാഷോ, എന്താ മാഷ വിശേഷം? സദാവതൻ്റെ ഗുരുനാഥനാണ്. എന്താ മാഷ വിശേഷം? ഒരുപാട് കാലമല്ലേ കണ്ടിട്ട്, എന്താ കാര്യം? മൂപ്പിൽ കണ്ണട കയ്യിലെടുത്തു. സദാവൃത, ഞാൻ നിന്നെ വിശ്വസിച്ചു വന്നിരിക്കുക. നീ വിചാരിച്ചാൽ ഇപ്പോൾ കൽക്കത്ത നഗരത്തിൽ നടക്കാത്ത കാര്യങ്ങളില്ല. ചെറിയ സഹായം ചെയ്യണം. ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വാടക കെട്ടിടത്തിൽ നിന്ന് 10 ദിവസത്തിനകം മാറിക്കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തു പോയി. നീ ഒരു വീട് വാടകയ്ക്കെടുത്ത് തരണം. മാഷേ, ഈ നിസ്സാര കാര്യത്തിന് മാഷ് ഉടമ്പരെ ബന്ധപ്പെട്ട് വരണ്ടായിരുന്നു. ഒരു പയ്യനെ പറഞ്ഞു വിട്ടെങ്കിൽ ഞാനങ്ങ് വരില്ലേ? അല്ല, മാഷ് ഇപ്പോഴും വാടകയ്ക്കെട്ടുന്നതിലാണോ താമസം? സ്വന്തമായിട്ട് വീടൊന്നും വെച്ചില്ലേ? ഒരുപാട് പൈസ കിട്ടുന്നു, വലിയ വലിയ വീട്ടിലൊക്കെ ട്യൂഷനുണ്ട്, ഇതൊക്കെ കേട്ടും വീടൊന്നും വെച്ചില്ലേ? ശരിയാണല്ലോ സദാവത, ഞാനിതുവരെ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാനൊരു രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. ഈ ട്യൂഷൻ വെച്ച് പഠിപ്പിക്കാൻ കഴിവുള്ളവൻ്റെ കുട്ടികൾ മാത്രം പിടിച്ചു കയറിപ്പോയാൽ നമ്മുടെ രാജ്യം നന്നായി എന്നങ്ങനെ പറയാൻ കഴിയും സദാവൃത? 95% കുട്ടികളും ട്യൂഷൻ വെച്ച് പഠിപ്പിക്കാൻ കഴിവില്ലാത്തവൻ്റെ മക്കളല്ലേ? എനിക്ക് 550 രൂപ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകം മേടിച്ചു കൊടുക്കുക. എനിക്ക് കടവ. മാഷേ, മാഷയുടെ പാദങ്ങളിൽ പൂവിട്ട് തൊടാൻ തോന്നിപ്പോകുന്നു. മാഷ് പറഞ്ഞ് ശരിയാണ്, ഇപ്പോഴും ശരിയാണ്. അന്ന് പറഞ്ഞത് ഇപ്പോഴും ശരിയാണ്. സ്കൂളിൽ രണ്ടു നേരമല്ലേ? സൗകര്യമുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൂടിയ പള്ളിക്കൂടം, പാവപ്പെട്ടവൻ്റെ പിള്ളേർക്ക് പഠിക്കാൻ കഞ്ഞി പള്ളിക്കൂടം, അല്ലെങ്കിൽ ഉപ്പുമാവ് പള്ളിക്കൂടം. എൻ്റെ വീടിനടുത്തൊരു ചെറുക്കൻ കറങ്ങി നടക്കുന്ന മണി 11 ആയിട്ട്. അപ്പം ഞാൻ ചൊടാ, ശങ്കരൻകുട്ടി എന്താ സ്കൂളിൽ പോകണ്ടേ? സാറേ, അത് ഉപ്പുമാവ് ശരിയാവും 11:30 മണിയാവും. അന്നേരം അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അവൻ പോകുന്നതെന്നാ? അതിനാ അവൻ്റെ പോക്കൊന്ന് കാണണ്ടതാ. സ്ലേറ്റ് പുസ്തകമൊന്നുമില്ല. സ്ലേറ്റിന് പകരം ഒരു ഫ്രെയിം മാത്രം കയ്യിലിരിപ്പുണ്ട്. അതിൻ്റെ അറ്റത്ത് വെട്ടുകത്തി പോലൊരു സാധനം ഇരിപ്പുണ്ട്. പോകുന്ന വഴിക്ക് അവൻ്റെ പാഠമെടുത്ത്. 100, 99, 98, 97 അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരു തുള്ളി പാൽ കുടിച്ചിട്ടില്ല കേട്ടോ. അത് കുടിച്ചില്ലെങ്കിൽ അമ്മച്ചി കരയും. അമ്മച്ചി കരയുന്ന വീട്ടിലെ പ്രയാസങ്ങൾ ഓർത്തിട്ടാണ്. ഞാനും അച്ഛനെ പോലെ തടിയനാവണമെന്നാണ് അമ്മച്ചിയുടെ മോഹം. അച്ഛനൊരു ചവരിനാരി പോയിരിക്കുക. ഇതെല്ലാം എഴുതാൻ അവന് സമയമുണ്ടോ? അല്ലെ, നിക്കറിൻ്റെ വള്ളി പിടിച്ച് കയറ്റുണ്ടായോ? ഇതിനു മുമ്പ് 2 വള്ളി ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 വള്ളിയേ ഉള്ളൂ. 1 വള്ളിയേ ഉള്ളൂ, മുൻവശത്ത് ബട്ടൺസും ഇല്ല. അതുകൊണ്ട് ഇങ്ങനൊരു പിടുത്തം കൂടെ വേണം. മാഷേ, മാഷുടെ മകളുടെ വിവാഹമൊക്കെ കഴിഞ്ഞോ? ഷൈലയുടെ വിവാഹം? ശരിയാണല്ലോ സദാവൃത, ഞാനിതുവരെ ഷൈലയുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. മാഷ് പോയ്ക്കോ, ഞാൻ നാളെയും വരാം. സദാവത്തിൻ്റെ അടുത്ത ദിവസം വൈകുന്നേരത്ത് വീടന്വേഷിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഈ പ്രശ്നമാണ് മനസ്സിലാക്കുന്നത്. അയാളെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ ജീവിക്കുന്നവനല്ലേ? സൗകര്യമുള്ള വീട്ടിലല്ലേ? സദാവത് ഗുപ്ത നമ്മുടെ ശിവപ്രസാദ് ഗുപ്തയുടെ മകനല്ലേ? ഒരു ആ വൈകിട്ട് ഇറങ്ങി നടന്നപ്പോഴാണ് വീട്ടിന് വല്ല പഞ്ഞുണ്ടോ? കൽക്കത്ത നഗരത്തിൽ ഒരു ഈച്ചയ്ക്ക് പറക്കാൻ ഇടമില്ലാത്ത മട്ടിൽ ഈട്ട തിങ്ങി ഞെരിങ്ങി നിൽക്കല്ലേ കെട്ടിടങ്ങൾ? വെറും കെട്ടിടങ്ങളോ? കണ്ടില്ലേ? ശില്പ സ്വന്തം ഇട തിങ്ങി ഞെങ്ങി ഞെരുങ്ങി നിൽക്കും.
ഒഴിഞ്ഞ വീടില്ല. അങ്ങനെ തിരക്കി തിരക്കി ചെല്ലുമ്പോ ഒരു വീട് കൂട്ടി കെട്ടിയിട്ടിരിക്കുന്നു. അന്വേഷിച്ചപ്പോ അതിന്റെ ഉടമസ്ഥൻ കല്യാണം കഴിഞ്ഞ് മധുവിധു ആഘോഷത്തിന് ഭാര്യയും കൊണ്ട് മറുനാട്ടിൽ പോയിരിക്കുന്നു. മാഷേ, അയാൾ അവിടെ ചെന്ന് രാത്രി 8 മണിയായിരിക്കുന്നു. മാഷേ, വാതിൽ തുറക്കപ്പെട്ടു. ഇറങ്ങി വന്നത് ഷൈല. ഷൈലേ, നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല, ആള് വല്ലാതെ മാറിപ്പോയല്ലോ. മാഷയുടെ അച്ഛൻ അതിരെ അവരെ പോയതാ, വീട് അന്വേഷിക്കാൻ പോയിരിക്കും. കയറി ഇപ്പൊ വരും. കയറി ഇരിക്കൂ സാർ. അകത്ത് കയറിയുന്ന ഒരുപാട് പുസ്തകം ചെതറി കിടക്കുന്നു. പണ്ഡിതനായ ഗുരുനാഥന്റെ മുറിനിറയ പുസ്തകം ഒരെണ്ണടുത്ത് മറിച്ചു നോക്കി. ഇന്ത്യൻ ഹിസ്റ്ററി. ഷൈലെ, ഒളിച്ചു നിൽക്കുകയാണ്, അങ്ങോട്ട് മാറുന്നില്ല. ചോദിക്കട്ടെ, 1 മാസം കൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റുമോ? മാഷ് പറഞ്ഞു 10 ദിവസത്തിനകം ഇറങ്ങി കൊടുക്കാമെന്ന് വാക്കു കൊടുത്ത് പോയിരുന്നു. വീട് കിട്ടാൻ പ്രയാസമാണ്. ഞാൻ അന്വേഷിച്ചു നോക്കി. 1 മാസം കൂടെ താമസിക്കാവോ? ഞാൻ ശ്രമിക്കാം. സാർ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ന് രാവിലെ വീട്ടുടമസ്ഥ വന്ന് പൈപ്പ് ലൈൻ കട്ട് ചെയ്തിട്ട് പോയി. പൈപ്പ് ലൈൻ കട്ട് ചെയ്തിട്ട് പോയോ? അപ്പം പിന്നെ നിങ്ങളെങ്ങനെ ആഹാരം പാകം ചെയ്യും? വെള്ളമില്ല, അങ്ങനെ സാർ ആഹാരം പാകം ചെയ്യുക. മാഷ് പറഞ്ഞു ഇല്ല, അച്ഛൻ പോയതിന് ശേഷമായിരുന്നു. മാഷ് നിങ്ങൾ കഴിച്ചിട്ടാണോ പോയത്? ഇല്ല, അച്ഛൻ അതിരാവിലെ പോയി. നീ എന്തെങ്കിലും കഴിച്ചോ? മറുപടിയില്ല. രാത്രി 8 മണിയായി. ശൈലേ, ഞാൻ നിനക്ക് ആഹാരം കൊണ്ടുവരാം. അയ്യോ സാർ, വേണ്ട വേണ്ട. എടി പെണ്ണെ, നീ ലജ്ജിക്കണ്ട, നിനക്ക് ഞാൻ ആഹാരം മേടിച്ചോണ്ട് വരാം. വേണ്ട സാർ, അത് വേണ്ട വേണ്ട വേണ്ട. ഇത്തിരി വെള്ളം കിട്ടിയ തിരക്കിട്ടില്ലായിരുന്നു. ഒരു പാത്രം കിടക്ക്, അയാളൊരു പിച്ചളക്കുളം പുറത്തേക്ക് നീട്ടി. അയാൾ വാങ്ങിച്ചോണ്ട് പോവുകയാണ്. ആരാണ്? കോട്ടും പാൻറ്റും ടൈ ഒക്കെ ധരിച്ച മനുഷ്യൻ, എംഎക്കാരൻ, ഒഡീഷൻ്റെ മകൻ, കുടമെടുത്തോണ്ട് നടറോടെ വെള്ളം എടുക്കാൻ പോകുന്നു. നമ്മൾ ആരെങ്കിലും കാണിക്കുകയും മണ്ട തരുന്നു. നല്ല ഏർപ്പാടായിപ്പോ. ഇവിടെ SSLC പാസ്സായ പിന്നെ കുനിഞ്ഞു കുപ്പയെടുക്കുന്ന പണിയില്ല. SSLC പാസ്സായ മോൻ്റെ അടുത്ത് അമ്മയൊന്ന് ചോദിച്ചു നോക്കണം, ഒന്ന് പറഞ്ഞു നോക്കണം. മോനെ, സുകുമാരൻ കുട്ടി, അമ്മയ്ക്ക് തീരെ വയ്യ, ചെന്നൊരു കുടം വെള്ളം കോരിക്കൊണ്ടു പോവാ. എനിക്ക് വെള്ളം കോരാനൊന്നും പറ്റത്തില്ല, ഞാൻ SSLC പാസ്സായി പോയിരിക്കും. പാത്രത്തിൽ വെള്ളം നിറയുന്നു. അപ്പൊ മാഷ് വന്നു. സദാവൃത, ഇത് ഞങ്ങളുടെ പാത്രമാണല്ലോ, നിനക്കങ്ങനെ കിട്ടി? മാഷേ, സംഭവം അറിഞ്ഞോ? വീട്ടുടമസ്ഥം വന്ന് പൈപ്പ് ലൈൻ കെട്ടിയിട്ട് പോയി. വീട് കിട്ടാൻ പ്രയാസം. മാഷ് ഒരു കാര്യം ചെയ്യും, മകളെയും വിളിച്ചോണ്ട് വരും, എൻ്റെ വീട്ടിൽ താമസിക്കാം. അവിടെ ഒരുപാട് മുറി വെറുതെ കിടക്കുക. വരൂ മാഷേ. ശുദ്ധഗതിക്കാരൻ മാഷ് അങ്ങ് തയ്യാറായി. അങ്ങ് അവിടെ ചെന്നു. അകത്ത് സംഭാഷണം കേട്ടപ്പോൾ സദാവതിന് മനസ്സിലായി, ശരിയാവില്ല. അകത്ത് അച്ഛനും മോളും കൂടെ ഭയങ്കര വഴക്ക്. അച്ഛനെന്താ ഭ്രാന്താണ്? എന്താ മോളെ, വല്ലവരുടെ വീട്ടിൽ പ്രായമായ മകളെയും വിളിച്ചോണ്ട് പോയി താമസിക്കുന്നു, നാണമല്ലേ? മൂപ്പിൽ ഇറങ്ങി വന്നു. സദാവൃത, ഞങ്ങൾ വരുന്നില്ല. അയാളുടെ കണ്ണു നിറഞ്ഞു. മാഷേ, ഇപ്പം ഞാൻ പോട്ടെ. താനൊരു വലിയ ആളായിട്ട്, വലിയ സ്വാധീനമുള്ള ഒരാളുടെ മകനായിട്ട് മാഷക്കൊരു നിസ്സാര കാര്യം സാധിച്ചു കൊടുക്കാനത്തില്ലല്ലോ. സദാവൃതൻ ഇറങ്ങിപ്പോകുമ്പോൾ അയാൾക്കെതിരെ ഒരു കാറ് പോകുന്നു. ചലിക്കുന്ന കൊട്ടാരം പോലെ അടിച്ചു പറത്തിക്കൊണ്ട് ഇതാ പോകുന്നൊരു കാർ. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരും ചിത്തൂരിയിൽ. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരുന്നു ചിത്തൂരിയിൽ. എനിക്ക് മന്ദിരം അണയുന്നതിൽ ഒരു യുവതനിക നിറഞ്ഞു. എനിക്ക് മന്ദിരം അണയുന്നതിൽ ഒരു യുവതനിക നിറഞ്ഞു. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരുന്നു ചിത്തൂരിയിൽ. പത്മാറാണിയുടെ വീട്ടിന്റെ മുമ്പിൽ തന്നെ കാർ നിന്നു. അതിൽ നിന്നൊരു തടിമാണ ചെറുപ്പക്കാരൻ ഇറങ്ങി. പത്മാറാണി ഓടി ഇറങ്ങി ചെന്ന് കൈക്ക് പിടിച്ചു. മോനെ, ഇറങ്ങല്ലാൽ യോ, ഇതാര് എത്ര കാലമായി ഇവിടെ വന്നിട്ട്? ഞങ്ങളെയൊക്കെ അങ്ങ് മാറുന്നല്ലേ, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? എടി പിള്ളേരെ, ഇതേ എന്റെ റഗൻ മോൻ വന്നിരിക്കുന്നു. വല്യമ്മയ്ക്ക് വലിയ കാര്യമാകും വന്നാല്. കാരണം വന്നാൽ പിന്നെ നല്ല കോള, ചോപ്സും പൊറോട്ടയും മുട്ടക്കറിയും മീൻകറിയും മട്ടനും ചിക്കനും മാത്രമല്ല, സകല മുറിയും ഒന്നിച്ച് ഹോൾസെയിലായിട്ട് കച്ചവടം ചെയ്ത് കളയും. അവൻ്റെ ഇടപാടാ.
ബാമാനെ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാ കൊള്ളാമെന്ന്. അയ്യോ കുഞ്ഞിനെ കണ്ട സന്തോഷം കൊണ്ട് എല്ലാം മറന്നുപോയി. എടി പെണ്ണേ പത്മം പത്മം യുവാ, ഈ താക്കോല് കൊണ്ടുപോയി അലമാര തുറന്ന് മുകളിലത്തെ തട്ടിൽ 2 rupees സ്കോച്ച് ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. 2 rupees സോഡ 20 രൂപ. പിന്നെ പത്മാറാണിയമ്മേ എന്തുണ്ട് വിശേഷം? പിന്നെ വിശേഷം വിശേഷം ചോദിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ അടിക്കും കേട്ടോ മോനെ. ഇപ്പം ഇവിടെ ഒരു ചെറുക്കൻ വന്നിരിക്കുന്നു, ഒരു സബ് ഇൻസ്പെക്ടർ, ഒരു മെല്ലാങ്കി ചെറുക്കൻ. മെനയാന്ന് സന്ദേഹിക്കാൻ ചില പോലീസുകാരുമായിട്ട് വന്നു. എൻ്റെ 2 വെമ്പുള്ളാരെ അടിച്ചുകൊണ്ട് പോയി കളഞ്ഞു. ടഗറിനെയും യുധികയും. ടഗറിനെ കണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകത്തില്ല, ഇവിടെ അങ്ങ് സ്ഥിരതാമസമാക്കിയാന്. ആരാണ് ഇവിടുത്തെ സായി? അവനെ സ്ഥലം മാറ്റി കളയാം. അയാൾക്ക് ദേഷ്യം വരുന്നു, അവനെ സ്ഥലം മാറ്റി കളയാം. ഇതും വിചാരിച്ചത് നടക്കുന്നു. ആരാണ് ഇവിടുത്തെ സായി? അവനെ സ്ഥലം മാറ്റി കളയാം. കാരണം ഇവൻ്റെ പോക്കറ്റ് കിടക്കുക കൈ പറഞ്ഞ സാധനമൊക്കെ. ഒരു പോക്കറ്റിൽ SI, ഒരു പോക്കറ്റിൽ CI, ഒരു പോക്കറ്റിൽ DYSP, ഒരു പോക്കറ്റിൽ DSP, ഒരു പോക്കറ്റിൽ മന്ത്രി. അവിടെ കിട്ടടാ മന്ത്രി. ആരാണ് ഇവിടുത്തെ സായി? അവനെ മാറ്റിക്കളയാം. കുഞ്ഞെ, നീ ഇപ്പോൾ അതിൽ ഇടപെടണ്ട. ഈ നിസ്സാര കാര്യത്തിൽ നീ ഇടപെടണ്ട. ഞാൻ അപ്പോഴേ ആണുങ്ങൾക്ക് ഫോൺ ചെയ്തു. 2 ദിവസത്തിനകം യവനെ ഇവിടുന്ന് സ്ഥലം മാറ്റിയില്ലെങ്കിൽ എൻ്റെ പേര് പത്മാറാണി എന്നല്ല. അമ്മച്ചി അമ്മച്ചി, മദ്യമെടുക്കാൻ പോയ പത്മ നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്ന അമ്മച്ചി. കുസുമേട്ട നീ തൂങ്ങിച്ചത്ത് നിൽക്കണ്ടേ, തൂങ്ങിച്ചത്ത് നിൽക്കണ്ടേ. കുസുമം മറ്റൊരു വാരാങ്കന ഈ ദിവസാനിപ്പിച്ചു. നമുക്ക് മതിയായി, നമുക്ക് മടുത്തു. ഇത്തരം ബ്രോത്തലുകളിൽ, ഇത്തരം വേശ്യാലയങ്ങളിൽ ഈ വിധത്തിലുള്ള സംഭവങ്ങൾ സാധാരണയാണ്. മനസ്സോടാണ് ഒരു പെണ്ണ് ഈ നശിച്ച സ്ഥാപനത്തിൽ ചെന്ന് കയറുന്നത്. വശക്കേണ്ടി വീണു പോകുന്നതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും തപ്പിക്കൊണ്ട് കൊടുക്കുന്നതാണ്. ഇറങ്ങി പോരാൻ പറ്റില്ല, ഇറങ്ങി വന്നാൽ പിന്നെ ആർക്ക് വേണം അതിനെ? അതുകൊണ്ട് പലരും അവിടെ വെച്ച് ജീവിതത്തിന് പൂർണ്ണ വിരാമം ഇടുന്നു. 2 മിനിറ്റ് ഇയാൾ ഇറങ്ങിപ്പോയി കളഞ്ഞു. ഈ റഗൻലാൽ അവൻ ഇറങ്ങിപ്പോയി കളഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞ് കുന്തിയും യുധികയും വന്നു. ലോക്കൽ കിടന്ന പെപ്പിള്ളേർ അവർ വന്ന് കാണുന്ന പോലീസ് വാൻ. അയ്യോ അയ്യോ, മുട്ടക്കറി മുട്ടക്കറി, ഇവിടെ എന്താണാ പോലീസ് വാൻ? അറിഞ്ഞില്ലയോ, കുസുമായിട്ട് എന്ത് ചത്ത് കളഞ്ഞു, തൂങ്ങിച്ചത്ത്. അവൻ പറഞ്ഞില്ലേ നിസ്സാരമായിട്ട് തൂങ്ങിച്ച, സാധാരണ സംഭവം പോലെ തൂങ്ങിച്ചത്ത്. എടി കുസുമം, 2 ദിവസം മുമ്പ് നീ പറഞ്ഞ പണി പറ്റിച്ചു കളഞ്ഞല്ലേ. യുദ്ധിക്ക് നമുക്ക് പോയെന്ന് കാണാം. ഷോ പോലെ പോലെ അവൾ ടർത്ത് കീതാ. പോസ്റ്റ്മോർട്ടം മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് ചത്തെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മനസ്സ് കീറി നോക്കി അതിലെ ഇവിടെ പ്രയാസം വന്ന് കയറിയെന്ന്. പോസ്റ്റ്മോർട്ടം എന്ത് പോസ്റ്റ്മോർട്ടം? എന്നിട്ട് ഡോക്ടർ എഴുതി കൊടുത്തോ? എനോർമൽ സൂയിസൈഡ്, അത് സാധാരണ ആത്മഹത്യ. എത്ര പട്ടിയാവുന്നു റോഡിൽ കിടന്നു. പട്ടി ചില പട്ടിക്ക് വിവരമില്ലല്ലോ. ഒരു ലോറി ഇങ്ങനെ പാഞ്ഞു വരുന്നു, നമ്മുടെ മുഹമ്മദ് കുഞ്ഞു മോലാടിയുള്ള ലോറി ഇങ്ങനെ പാഞ്ഞു വരുന്നു. ഇന്നൊരു പട്ടി അത്യാവശ്യമായിട്ട് എടുത്ത് കുറുക്കിയാടി ഞാവും കിടക്കുന്നു തീർന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു ബസ് വന്നു, ആ പടം ജമന്തി ആക്കൊണ്ട് അങ്ങ് പോയി. പുറമൊരു കാർ വന്നു, തേച്ച് പിടിപ്പിച്ചുകൊണ്ടങ്ങ് പോയി. ചാറ് കാക്ക വന്നു, കുത്തി പറഞ്ഞുകൊണ്ട് പോയി. തീർന്നില്ല ഇടപാട്. അതുപോലെ ഒരു ചാക്കാല, ഒരു നോർമൽ സൂയിസൈഡ്. ഇടപാട് തീർന്നു. യുദ്ധിക്ക് ഞാൻ പോകുന്നടി. 4-5 ദിവസം മുമ്പ് അച്ഛൻ സുഖമില്ല കിടക്കുന്ന കണ്ടിട്ട് പോകുന്നവളായാൽ ഞാൻ പോകുന്നു. അർദ്ധരാത്രി ആയപ്പോൾ കുന്തി മൈതാനത്തെത്തി. മൈതാന ദൂരെ വെച്ചവൾ കണ്ടു. മൈതാനത്ത് അഭയാർത്ഥി കുടിലുകളെല്ലാം വെന്തിരിയുന്നു. അന്തരീക്ഷത്തിലേക്ക് തീദ്വാരകൾ തീദ്വാരകൾ ആളിപ്പടരുന്നു. വാവിട്ട് കരഞ്ഞുകൊണ്ട് മനുഷ്യൻ ഓടുന്നു. ഒരു കൊടുങ്കാറ്റ് മാതിരി അവൾ പാഞ്ഞെത്തി. പക്ഷെ അവളുടെ വീട് വെന്തിരിഞ്ഞ് ചാമ്പലായി കഴിഞ്ഞു. കത്തിയരിഞ്ഞു കരിഞ്ഞ മുഖവുമായി അച്ഛൻ നിലത്തു കിടപ്പു നിശ്ചേഷ്ടനായി. അഭയാർത്ഥി കുടികളെല്ലാം വെന്തരിഞ്ഞ് മണ്ണോടി ചേർന്നു. കമ്പും കൊഴിയെല്ലാം കത്തിയിരിക്കുന്നു. ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ആരോരുമില്ലാത്തവർ, കുറെ നിരാലംബ ജീവികൾ വരി വരിയായി, കുറെ കരിനിഴലുകൾ, ആരോരുമില്ലാത്ത, എവിടേക്കെന്നില്ലാതെ, എങ്ങോട്ടെന്നില്ലാതെ, കെട്ടും പാണ്ഡവചൂടുമായിട്ട് ഇതാ കുടിയിറക്കപ്പെടുന്നു. ഇന്ത്യയിലെ പൗരന്മാരും പൗരികളും, നമ്മുടെ സഹോദരന്മാരും സഹോദരികളും, ഒരാൾക്ക് വേണ്ടി, ആരോ ഒരുത്തിന് വേണ്ടി, നിരവധി കുടുംബങ്ങൾ, 100 കണക്കിന് കുടുംബങ്ങൾ കുടിയിറക്കപ്പെടുന്നു. എല്ലാറ്റൊരു ഒടുവിൽ
ബിഞ്ചോമന കുഞ്ഞുങ്ങളെ ഒക്കെ തിന്തിയ മാതാക്കളും സഹോദരിമാരും എല്ലാം ഉണ്ട് ആ ജാഥയിൽ. ഏറ്റവും ഒടുവിൽ കുന്തി അനുജത്തിനെ കയ്ക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടു ശിവപ്രസാദ് ഗുപ്ത സാറിന്റെ ഓഫീസ്, ലാൻഡ് ഡെവലപ്മെന്റ് സിൻഡിക്കേറ്റ്, അദ്ദേഹം മുകളിലുണ്ട്. ശിവപ്രസാദ് ഗുപ്ത വളരെ ബിസിയാണ്, ഫയൽ മറിക്കുന്നു, സിഗരറ്റ് പോയിക്കുന്നു, ഇടയ്ക്ക് സൈൻ ചെയ്യുന്നു, ഫോൺ എടുക്കുന്നു. യെസ് ഗുപ്ത, അതെ ശിവപ്രസാദ് ഗുപ്ത ആര്? ആ എന്തായി, ശരിയായോ? വീടെല്ലാം പൊളിച്ചോ? എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് പൊളിച്ചു? തീയിട്ടോ? ഗുഡ്. ഏ മൂപ്പി നേത്തോ? സാരമില്ല, കുഴിച്ചിട്ട് കളയാം. പിന്നെ വേറെ എന്തുണ്ട്? മറ്റന്നാൾ അപ്പോൾ നമ്മുടെ ഫാക്ടറിയുടെ കല്ലിടാമല്ലോ. അതെ, മറ്റന്നാളാണ് ഫാക്ടറിയുടെ കല്ലടിയിൽ. കല്ലിടുന്നോ മുഖ്യമന്ത്രി? ഓ, മുഖ്യമന്ത്രിയുടെ പേരല്ലേ കൊത്തി വെച്ചേക്കുന്നു? അതെ, വേറെ അഞ്ചാറ് മന്ത്രിമാരാ കല്ലേ കയറി പിടിച്ച്. ഞാൻ പറഞ്ഞു വിടറേ, നിനക്ക് വേറെ കല്ല് തരാം. പിന്നെ വാട്ട് ഇസ് റിയാക്ഷൻ? എനിക്ക് എൻ്റെ പ്രതികരണം അറിയണം. ഏ ജാഥയായിട്ട് പോകുന്നു, ചെങ്കൊടിയും പിടിച്ചോ, കമ്മ്യൂണിസ്റ്റുകാരാണ് കൊണ്ടുപോകുന്നത്. പെറ്റീഷൻ കൊടുത്തോ, പെറ്റീഷൻ കോപ്പി ഡൽഹിക്ക് അയച്ചോ. നോ മൈൻഡ്, ഞാൻ അടുത്ത ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഫോൺ താഴെ വെച്ച്. അപ്പോൾ സദാവതിന് അടുത്ത് നിൽപ്പുണ്ട്. അച്ഛാ, ഈ ബിസിനസ് പഠിക്കാൻ ഇനി ഞാനില്ല. അച്ഛൻ്റെ രാഷ്ട്രീയമായ ദുസ്വാധീനം ചെലുത്തി, പതിനായിരക്കണക്കിന് പാവങ്ങളെ തിരുവാധാരമാക്കി, പിന്നെയും കോടിക്കണക്കിന് വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള ബിസിനസ് പഠിക്കാൻ ഞാനില്ല, ഞാനില്ല, ഞാനില്ല. സദാവ്രത, അഞ്ചാമത്തെ നിലയിൽ നിന്നുകൊണ്ട് അച്ഛൻ കണ്ടു മകന്റെ കാറ് കയറ്റി കടന്നു പോകുന്നു. മാഷേ, അയാൾ അവിടെ ചെന്നു. മാഷേ, ഇറങ്ങി വന്നത് ഷൈലയാണ്. ഷൈല കരയുന്നു. എന്താ ഷൈല? സാർ അകത്തേക്ക് വരണം സാർ, അച്ഛൻ ചുമച്ച് ചോരതുപ്പം സാർ. എന്താ മാഷെ, എന്താ ഷൈല? അച്ഛന് ക്ഷയരോഗമാണ്. ഡോക്ടർ വന്നിരുന്നു, മരുന്ന് കുറിച്ച് വന്നു, വാങ്ങിച്ചില്ല. മാഷെ പേടിക്കാവുന്നില്ല, ക്ഷയരോഗം അത്ര മാരകമായ രോഗമൊന്നുമല്ല. ഞാൻ മരുന്ന് മേടിച്ചു കൊടുത്തേക്കാം. വരൂ ഷൈല. മരുന്ന് വാങ്ങിച്ച് രണ്ടുപേരും മരുന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ കാറ് വന്നു. കദർ ഷാലും ഗാന്ധി തൊപ്പിയും വളഞ്ഞോടി കണ്ട് അദ്ദേഹം ഇറങ്ങി. സദാവ്രത, ഇവിടെ എന്താ കാര്യം? മരുന്ന് മേടിക്കാം. ആർക്ക്? മാഷ. മാഷക്ക് എന്താ? അദ്ദേഹത്തിന് ക്ഷയരോഗം. മരുന്ന് കിട്ടിയോ? മരുന്ന് കിട്ടി. ഈ പെണ്ണേതാണ്? എന്റെ കൂടെ വെച്ചത് പെണ്ണേതാണ്? മാഷ മകളാണ്. മാഷ മകളാണ്? നാണമല്ലോടാ, വേഗം മേടി വരണം. മാഷ മകളാണ്. അച്ഛൻ കാറ് വിട്ടുപോയി. ഒരുവിധപ്പെട്ട അച്ഛന്മാർക്ക് സഹിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. ശരിക്കും ശിവപ്രസാദ് ഗുപ്തയെ പോലുള്ള അച്ഛൻ തീരെ സഹിക്കില്ല. അതുകൊണ്ട് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് അച്ഛൻ മകനോട് പറയുന്നു, സദാവ്രത ഇന്ന് നീ ബോസിനെ കാണണം. ഏത് ബോസ്? അറിയില്ലേ, സുവനീർ എഞ്ചിനീയറിംഗ് ഫാക്ടറിയുടെ പ്രൊപ്രൈറ്റർ കോടീശ്വരൻ മിസ്റ്റർ ബോസ്. അദ്ദേഹത്തിൻ്റെ ഏക മകൾ മനിലെ നിനക്ക് കല്യാണം കഴിച്ചാൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കും. നീ ഒറ്റയ്ക്ക് നടന്നാൽ ചീത്തയാകുന്ന സകല ലക്ഷണമുണ്ട്. എന്താ ആലോചിക്കുന്ന? ഒന്നും ആലോചിക്കണ്ട, ഇന്ന് കണ്ടിരിക്കണം ബോസിനെ. അച്ഛനെ എതിർക്കാൻ അറിയില്ല. അതുകൊണ്ട് ബോസിനെ കാണാൻ പോയി. ചെന്നപ്പോൾ 10 നില കെട്ടണം. അച്ഛൻ്റെ കെട്ടിടം 5 നില. അമ്മാവിയപ്പനാ ആളുടെ കെട്ടിടം 10 നില. അങ്ങനാണല്ലോ സമ്മന്താലോനോടെ പോക്ക്. ലിഫ്റ്റിൽ കയറിയാൽ ഇന്ന് ചെന്നോ 10-ാമത്തിലെ എയർ കണ്ടീഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ഇരിക്കുന്നു മിസ്റ്റർ ബോസ്. വെളുത്ത് തടിച്ച മാന്യൻ, വെള്ള ജൂബ, അതിൻ്റെ പുറത്ത് കറുത്ത വേസ്റ്റ് കോട്ട്, കറുത്ത കണ്ണട, അങ്ങനെ കവിൾ തട്ടി നോക്കിയിട്ട് ഒരു 5-6 ഓറഞ്ച് കെട്ടി തൂക്കി തീർത്തിരിക്കുന്ന പോലെ, കയ്യിലൊരു ചുരുട്ട്, ഓലച്ചൂട്ട് പോലൊരു ചുരുട്ട്. മിസ്റ്റർ ബോസ്, കോടീശ്വരൻ മിസ്റ്റർ ബോസ്. ഹലോ, ആ മിസ്റ്റർ സദാവന്ത ഗുപ്ത, യു ആർ ജൂനിയർ ഗുപ്ത, ഗ്ലാഡ് ടു മീറ്റ് യു, പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കൂ. സ്മോക്ക് ചെയ്യോ? ഇല്ല സർ. ഗുഡ്. എനി ഹോട്ട് ഡ്രിങ്ക് കുടിക്കുമോ? ഇല്ല സർ. വെരി ഗുഡ്. മിസ്റ്റർ സദാവന്ത്, ഇപ്പോൾ വിളിച്ചത് വളരെ ചെറിയൊരു കാര്യം പറയാനാണ്. ഈ കമ്പനിയുടെ മാനേജരായിട്ട് നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. 2000 രൂപ ശമ്പളം. നാളെ തന്നെ വന്ന് ചാർജ് ഏറ്റെടുത്തോളൂ. That's all. എന്താ അത്ഭുതത്തോടെ നോക്കുന്നത്? അച്ഛൻ ഒന്നും പറഞ്ഞില്ലേ ഈ കമ്പനി പങ്ക പങ്ക ഫാൻ നിർമ്മിക്കുന്ന കമ്പനി, ഞങ്ങൾ നമ്മളാണ് അതിൻ്റെ മോണോപ്പൊളി. ഇന്ത്യ ഒട്ടാകെയുള്ള കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിൽ
എല്ലാം കറങ്ങുന്ന ഫാൻ നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും, നമ്മളാണ് ഇതിൻ്റെ കുത്തക. ഈ ഫാക്ടറി എൻ്റെ മകളുടെ പേർക്കാണ്, എൻ്റെ ഏക മകൾ മനിലയുടെ പേർക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിതിൻ്റെ മാനേജർ മാത്രമല്ല, ആക്ച്വലി യു ആർ ദി പ്രൊപ്രൈറ്റർ, നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പദം വന്നുകയാണ് നാളെ. മിസ്റ്റർ സദാവൃത്ത്, ഒരു പുതിയ ജീവിതത്തിലേക്ക് പദം വന്നപ്പോൾ പഴയ ജീവിതം നമ്മൾ വിസ്മരിക്കണം. നിങ്ങൾക്കൊരു ഒരു ഗുരുനാഥനുണ്ടെന്ന് കേട്ടു, അയാളെ മറക്കണം. അമാവ്യപ്പൻ്റെ ഗുണദോഷം, പുതിയ ജീവിതം തുടങ്ങാൻ ഗുരുനാഥനെ മറന്നിട്ട് അങ്ങ് തുടങ്ങിയത് തന്നെയാണ്. പിന്നെ നിങ്ങൾ കാര്യമായിട്ട് വായിച്ചു പഠിക്കുന്നു, നിങ്ങളുടെ വായന മുറിയിൽ മാർക്സ്, എംഗൽസ്, ലെനിൻ, സ്റ്റാലിൻ, മാവോ തുടങ്ങിയ ആൾക്കാരുടെ പുസ്തകങ്ങൾ നല്ല കാര്യം, വായിച്ചു പഠിച്ചോളൂ. പക്ഷേ നമ്മൾ ബിസിനസ്സുകാരാണ്. നമ്മുടെ മുദ്രാവാക്യം വളരെ ചെറിയ മുദ്രാവാക്യം, പ്രോഫിറ്റ്, PROFIT, പ്രോഫിറ്റ്, ലാഭം, മോർ പ്രോഫിറ്റ്, കൂടുതൽ ലാഭം. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും, ആരെയും വേണ്ടി വന്നാൽ നമ്മുടെ അച്ഛനും പോലും തട്ടിക്കളയും ലാഭത്തിന് വേണ്ടി. അതാണ് നമ്മുടെ മുദ്രാവാക്യം, മനസ്സിലായില്ലേ? അത് മറ്റു കാര്യമൊന്നുമില്ല, നാളെ തന്നെ ചാർജ് ചെയ്തോളൂ. ബൈ ബൈ അച്ഛനയോ, നല്ല ഇടപാടായി പോയി. അച്ഛൻ പറഞ്ഞു വിട്ട സ്ഥലം കൊള്ളാം. എടാ, ഇറങ്ങി വന്ന് കാറും കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10-ാമത് നിലയിലേക്ക് ഒന്നുകൂടെ കണ്ണോടിച്ചു. വീട്ടിലെ ഉപദേശം, കുത്തക മുതലാളിയുടെ ഉപദേശം, പോലീസുകാരുടെ ഉപദേശം, 2000 രൂപയുടെ ഉപദേശം. തൊഴിലാളികൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു, അങ്ങനെ കേട്ടു നിൽക്കുകയാണ് അയാൾ. ഈ ജാഥയുടെ കാലടി ശബ്ദമല്ലേ എന്റെ ഹൃദയ തുടിപ്പുകൾ? അങ്ങനെയുള്ള എന്നോടാണ് 2000 രൂപ ശമ്പളം തന്നിട്ട് കുത്ത മുതലാളി കോടീശ്വരം പറഞ്ഞു തരുന്നത്. വീട്ടിലെത്തി അച്ഛൻ ചോദിച്ചു, ബോസിനെ കണ്ടോ മോനെ? കണ്ടു കണ്ടു. അദ്ദേഹത്തിന്റെ മകളെ കണ്ടോ? ഇല്ല, മകളെ കണ്ടില്ല. അദ്ദേഹത്തിന് തന്നെ വളരെ ഇഷ്ടമായിപ്പോ എനിക്ക് ഫോൺ ചെയ്തു. നീ പെണ്ണിനെ കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണാനും സംസാരിക്കാനും ഒരു അവസരം ഉടനെ ഉണ്ടാകുക. അവരുടെ കമ്പനിയുടെ മീറ്റിംഗ്, അതിൻ്റെ വാർഷികം അടുത്തന്നെ കൊണ്ട്, അന്നൊരു നാടകമുണ്ട്, കുന്തി എന്നൊരു നടി അഭിനയിക്കുന്ന നാടകം. അതിൽ ആ നാടകം കാണാൻ എന്നെയും മന്ദാകിനി അദ്ദേഹം പ്രത്യേകിച്ച് ക്ഷണിച്ചിരിക്കുക. അന്ന് നിങ്ങൾക്ക് അമ്മയെ സംസാരിക്കാൻ അവസരം ഉണ്ടാകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കുന്തി ഇപ്പോൾ പത്മാറാണിൻ്റെ വീട്ടിൽ പോകുന്നില്ല. അവൾക്ക് ഇനി നാടകത്തിലൊരു ചാൻസ് കിട്ടി. ഒരു ചെറിയ വീട് വാടക എടുത്തു, അനിയത്തിയും അവിടെ താമസിച്ചു. നാടകത്തിൻ്റെ റിഹേഴ്സലിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ദിവസം ഇരുട്ടിപ്പോയി. ശാന്തി, ഉറക്കം. പെണ്ണേ, പരീക്ഷയായിട്ട് കേൾക്കുന്ന ഉറങ്ങുന്നു. 250 രൂപയാ ട്യൂഷൻ ബസ്സസ് കൊടുക്കുന്ന ഇവർക്ക് വേണ്ടി വല്ല കാര്യമുണ്ടോ? എടി പെണ്ണേ, നാശം മാസത്ത് കേൾക്കുന്ന ഉറങ്ങുന്നു. പെണ്ണേ, ബാത്റൂം ഉറക്കപ്പെട്ടു, ലൈറ്റ് ഇല്ല. ആരോ മുറ്റത്തെക്കെടുത്ത് ചാടി, തന്നെ തട്ടിമറിച്ചുകൊണ്ട് ഓടി. അകത്ത് കയറി ലൈറ്റ് ഇട്ടപ്പോ ഇതാ അനുജത്തി അർത്ഥനഗ്നയായിട്ട് സാരി വലിച്ചു വാരി മാറി മറിച്ചുകൊണ്ട് നിൽക്കുന്നു. ജ്യേഷ്ഠത്തിയുടെ കണ്ണുകളിൽ തീപ്പൊരി, അരിഞ്ഞത്തിയുടെ തലമുട്ടി. സ്നേഹമുള്ളവർക്ക് ഒന്നും കണ്ടു നിൽക്കാനൊക്കില്ല. ഇവൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നു, വേശ്യാലയത്തിൽ പോകുന്നു, ഇവൾക്ക് ഒരുത്തിക്ക് വേണ്ടിയാണ്. താനോ നശിച്ചു, അനിയത്തി എങ്കിലും രക്ഷപ്പെടണം.
അവള് പഠിക്കണം, ഉദ്യോഗം നേടണം, കൊള്ളാന്തത്തിൻ്റെ കൂടെ ദാമ്പത്യ ജീവിതം നയിക്കണം. അതിന് വേണ്ടിയാണ് അവളോ അവള് തുടങ്ങിയിരിക്കുന്ന വേറെ വിദ്യാഭ്യാസം. ആശുപത്രിയിൽ ആകാൻ കാരണക്കാരി താനാണല്ലോ, അതുകൊണ്ട് താൻ തന്നെ അവളെ ശുശ്രൂഷിക്കണം. കാശ് വേണ്ടേ? കാഷ്വൽറ്റി വിഭാഗത്തിൽ കൊണ്ടിരുന്ന ഡോക്ടർ ആദ്യം കാര്യമായിട്ടൊക്കെ നോക്കും, പിന്നെയും ഡോക്ടർ നോക്കണമെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടാൽ പോരാ, കാണണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പോലെ കൂടെ കൂടെ ചെന്ന് കാണണം. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ വെടിവെക്കും, ടൂ 25 പൈസ. ഉടനെ ദൈവം ഉണർന്നു എന്നാണ് സങ്കല്പം. ദൈവം ഉറങ്ങുന്നതായിട്ടാ സങ്കല്പം. ഈ ഉറങ്ങിയിരിക്കുന്ന ആളിൻ്റെ ഒരു എന്തോ പറയാനാണ്, അതുകൊണ്ട് വെടിവെക്കും, ടൂ 25 പൈസ. ഉടനെ ദൈവം ഉണർന്നു, ദൈവമേ എൻ്റെ മോളെ മറിയപ്പള്ളിയിൽ അയച്ചേക്കുന്നത്, അവിടെ വയറ്റിൽ കിടക്കുന്ന ഒരു ആൺകുട്ടി ആയിരിക്കണം, ദൈവം ഉറങ്ങിപ്പോയോ, ടൂ. ഇങ്ങനെ കൂടെ കൂടെ വെടിവെച്ച് ദൈവത്തെ ഉണർത്താൻ എവിടെ കാശുണ്ടോ? പക്ഷെ അവൾ പോയി പത്മാറാണിയെ കണ്ടാൽ കാശ് ഒപ്പിച്ച് അവിടെ കൊണ്ട് കൊടുത്തു. ഡോക്ടർ പൊന്നുപോലെ കാശ് മേടിച്ച് പോക്കലിട്ടു, അതിൻ്റെ മണോ നാറ്റോ ഒന്നും നോക്കേണ്ട കാര്യമില്ലോ, മേടിച്ച് പോക്കലിട്ടു. സദാപതൻ അച്ഛൻ്റെ നിർബന്ധം സഹിക്ക വയ്യാതായപ്പോ മാനേജരായി. എയർ കണ്ടീഷൻ ചേംബറിൽ 10-ാമത്തെ നിലയിൽ അങ്ങനെ ഇരിക്കുന്നു. ഒരു ദിവസം ബോസ് കയറി ചെന്നു, ഹലോ മിസ്റ്റർ സദാപത്, ഹൗ ഡു യു ഡു, ജോലികൾ എങ്ങനെ നീങ്ങുന്നു, എന്നെ ഡിഫിക്കൽറ്റി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ ബൈ ദി ബൈ, നിങ്ങളെൻ്റെ മകളെ കണ്ടില്ലല്ലോ, മനലെ പരിചയപ്പെട്ടല്ലോ, വരും ഇപ്പോൾ കാണാം, അവൾ ആ ക്ലബിലുണ്ട്, ഇപ്പോൾ ചെന്നാൽ ആ ക്ലബിൽ വെച്ച് കാണാം, ഇത്തിരി കഴിഞ്ഞാൽ അവൾ ആ ക്ലബിൽ നിന്ന് വേറെ ക്ലബിൽ പോയി കളയും. വിളിച്ചുകൊണ്ട് പോവുക, മകളെയും വിളിച്ച് മരുമാനെ കൊണ്ടുപോവാണ് മകളെ കാണാൻ ക്ലബ്ബ്. സദാവതിന് ഈ ക്ലബ്ബെന്ന് പറഞ്ഞു, അയാൾ പോയിട്ടില്ല. നമുക്കൊക്കെ സാധാരണ ജനങ്ങൾക്ക് ക്ലബ്ബെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ആ പാടെ ഒരു ക്ലബ്ബ് നമുക്കറിയാം, ദൈവവിലാസം കഞ്ഞി ക്ലബ്ബ്, അല്ലെങ്കിൽ മണികണ്ഠ വിലാസം കഞ്ഞിയും ചേമ്പും വെക്കുന്ന ക്ലബ്ബ്, നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ക്ലബ്ബ്, ഹോട്ടൽ. ഇത് സമ്പന്നന്മാരുടെ സംഗമസ്ഥാനം, കോടീശ്വരന്മാർ, ലക്ഷാധിപതികൾ, അവരുടെ മക്കൾ ഒക്കെ സമ്മേളിക്കുന്ന സ്ഥലം. അങ്ങനൊരു സംസ്കാരം ഇവിടെ നമ്മളറിയാതൊരു സംസ്കാരം അങ്ങനെ മറഞ്ഞു നിന്ന് ഇവിടെ നിന്ന് ഉല്ലസിക്കുന്നുണ്ട്. ആ തിരശ്ശീല നീക്കിയാൽ കാണാം മറുവശത്ത് ആ സംസ്കാരം. ഈ തിരശ്ശീലയ്ക്ക് ഇപ്പുറത്തുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. പാവപ്പെട്ട ജീവിതം, കഷ്ടിച്ച് നമ്മൾ കഴിഞ്ഞു കൂടുന്നു, എങ്ങനെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ കലക്കി കുടിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടുന്നു. അതിനപ്പുറത്ത് തിരശ്ശീലയ്ക്കകത്തൊരു ജീവിതമുണ്ട്. ആ ക്ലബിൽ മരുമാനെ വിളിച്ചുകൊണ്ട് ചെന്നപ്പോൾ അയാൾക്കും സദാവതന് ഈ ക്ലബ്ബ് ജീവിതം കണ്ട് അമ്പരന്ന് പോയി. ഇതാ താൻ കല്യാണം കഴിക്കാറുന്ന പെണ്ണ് വേറൊരാളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൾ മാത്രമല്ല, പ്രഭുകൾ പ്രഭുകുമാരികൾ പല സൈസിലങ്ങ് നിൽക്കുന്നു. ഇവിടെയൊക്കെ വേഷം അത്ഭുതപ്പെട്ടു പോയി സദാവതൻ. കൈയില്ലാത്ത ബ്ലൗസ്, ഇറക്കമില്ലാത്ത ബ്ലൗസ്, പിന്നെ ഒന്നും ഇല്ലാത്ത ബ്ലൗസ്, പലതരത്തിൽ ഫോറിൻ സാരികൾ, ഡക്രൻ, ടെർലി, ചോളികൾ, ലിപ്സ്റ്റിക്, ക്യൂട്ടക്സ്, റം, വിസ്കി, ബ്രാൻഡി, ജിൻ, സിഗരറ്റിന്റെ വെൺമേഘ ചുരുളുകൾ, ഒരു സ്വപ്ന ലോകം. ഹലോ മിസ്റ്റർ സദാവത്, മൈ ഡോട്ടർ ഇസ് ഗെറ്റിംഗ് റെഡി ഫോർ ദ ഡാൻസ്, യു പ്ലീസ് വെയിറ്റ് എ ലിറ്റിൽ, അല്പം കഴിഞ്ഞിട്ട് പരിചയപ്പെടാം. അയാൾക്ക് വലിയ വിഷമമായി പോയി. അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന പ്രതിശത വധു മരില വേറൊരാളുടെ കൈക്ക് പിടിച്ച് നിൽക്കുന്നു. അവരൊക്കെ തുടങ്ങിയല്ലോ പാട്ടും കൂത്തും കൂത്താട്ടവും. ഞാൻ
തലവേദന വന്നു. അയാളുടെ അമ്മാവിയപ്പൻ ആകാൻ പോകുന്ന ആള് പറയുന്നു, ഇതാണത്രേ ഇന്ത്യ, ഇതാണത്രേ സ്വതന്ത്ര ഇന്ത്യ, ഇതാണത്രേ സ്വർഗം. അപ്പം വേറെ ഇത് ഇന്ത്യ രണ്ടുണ്ടോ എന്നാണ് അയാളുടെ സംശയം. വേറെ ഒരു ഇന്ത്യ കണ്ടിട്ടാണല്ലോ വന്നത്, പടവെട്ടുന്നവൻ്റെ പട്ടിണിക്കാരൻ്റെ ഇന്ത്യ, ഇവിടെ സുഖിമാന്മാർ മാത്രമുള്ള ഇന്ത്യ. അവരുടെ പാട്ടും കൂത്തും കൂത്താട്ടവും തുടരുകയാണ്. ഈ കോലാഹലത്തിനിടയ്ക്ക് മണികിലിങ്ങുന്ന ശബ്ദത്തിൽ ഒരു വിളി കേട്ടു, ഡാഡി ഡാഡി. ആരോ അച്ഛാന്ന് വിളിക്കുകയാണ്, ഇംഗ്ലീഷ് അച്ഛനാ, ഡാഡി. അപ്പൊ അച്ഛൻ അങ്ങോട്ട്, മനില മനില. ഹലോ മിസ്റ്റർ സദാവത്, മൈ ഡോട്ടർ ഈസ് കമ്മിങ്, മൈ ബ്യൂട്ടിഫുൾ ഡോട്ടർ ഈസ് കമ്മിങ് ലൈക്ക് ആൻ ഏഞ്ചൽ. മനില, പ്ലീസ് കം ഓൺ, ഹിയർ ഈസ് മിസ്റ്റർ സദാവത് ഗുപ്ത, യുവർ വുഡ് ബി ഹസ്ബൻഡ്. നിന്റെ ഭാവി വരൺ സദാവത്, ഇതാ വരും, പരിചയപ്പെട്ടോളൂ മിസ്റ്റർ സദാവത്. ഹൗ ബ്യൂട്ടിഫുൾ, ഹൗ ചാമിങ് ഈസ് ഷീ ടുഡേ, ഹൗ സെക്സി ഈസ് ഷീ ടുഡേ. മല്ല, പ്ലീസ് കം ഓൺ, നിങ്ങൾ പരിചയപ്പെട്ടോളൂ, പരിചയപ്പെട്ടോളൂ. അവിടെ ഇങ്ങ് വന്നു, വന്ന് പരിചയം പടിഞ്ഞാറൻ ശൈലി പരിചയപ്പെടുകയാണ്. വന്ന് ഭർത്താവിന് ഭർത്താവാകാൻ പോകുന്ന ചെറുപ്പക്കാരൻ എൻ്റെ കൈക്ക് കറി അങ്ങ് പിടിച്ചു. പിടിച്ചിട്ട് ഗ്ലാറ്റ് മെറ്റു മിസ്റ്റർ ഗുപ്ത, ഗ്ലാറ്റ് മെറ്റു മിസ്റ്റർ ഗുപ്ത, ഓ ഗ്ലാറ്റ് മെറ്റു. എന്നിട്ട് അവൾ ചോദിക്കുന്നു, നിങ്ങൾ കല്ലിക്കുന്നുണ്ടോ? എന്താ, നിങ്ങൾ കല്ലിക്കുന്നുണ്ടോ? കളിക്കുന്നുണ്ടോ? എന്ത് കളി? നിങ്ങൾ ചീറ്റ് കല്ലിക്കുന്നുണ്ടോ? എന്താ, നിങ്ങൾ ചീറ്റ് കല്ലിക്കുന്നുണ്ടോ? ചീട്ട് കളിക്കുന്നു. ഒന്ന് പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ്റെ അടുത്ത് പെണ്ണ് ചോദിക്കുക, നിങ്ങൾ ചീറ്റ് കല്ലിക്കുന്നുണ്ട? അപ്പൊ താന്ത പറഞ്ഞു, നോ നോ, നിങ്ങൾ ഇപ്പോൾ ചീറ്റ് കല്ലിക്കാൻ പാടില്ല. നിങ്ങൾ രണ്ടാളും കൂടി ആ പൂന്തോട്ടത്തിൽ ചെന്ന് ഉല്ലസിച്ചോളൂ. യു ഗോ ടു ദി ഗാർഡൻ ആൻഡ് സെലക്ട് എ സെക്യൂർഡ് പ്ലേസ് ആൻഡ് ടോക്ക് ഫ്രീലി. സ്വതന്ത്രമായിട്ട് പൂന്തോട്ടത്തിൽ ചെന്ന് സ്വസ്ഥമായ സ്ഥലം കണ്ടുപിടിച്ച് സ്വതന്ത്രമായിട്ട് സംസാരിക്കുക. യു ടോക്ക് ഫ്രീലി, യു ബിഹേവ് ഫ്രീലി. അതിൽ ഒന്നും യു ലജ്ജിക്കേണ്ട കാര്യമില്ല. ഡോണ്ട് ബി ഷൈ, ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി മാരീഡ് വെരി ഷോർട്ട്. താമസിയാതെ നിങ്ങൾ വിവാഹിതരാകാൻ പോവുകയല്ലേ. മനില, യു പ്ലീസ് ടേക്ക് ഹിം ടു ദി ഗാർഡൻ. മിസ്റ്റർ സദാവത്, യു ഗോ വിത്ത് ഹിം. അവളിങ്ങോട്ട് വന്ന് സദാവതിൻ്റെ കൈക്ക് പിടിച്ച് കക്ഷത്ത് വെച്ചതാ കൊണ്ടുപോകും. പാവം സദാവത് നാല് വഴിക്ക് നോക്കുക, ഭഗവാനെ ഈ യക്ഷി എന്നെ എവിടാ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട്. കാരണം തൊട്ട കൈക്ക് അവൾ ചോദിച്ച കലിക്കുന്നുണ്ടോ എന്നാ ആ പോകും. സഹദേവി, നമ്മളിപ്പോൾ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു. സുപ്രധാനമായ കഥാശേഷം അവതരിപ്പിക്കുന്നതിനിടയ്ക്ക് അല്പനേരം ഒരിടവേള, ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഗാനങ്ങൾ ഈ വേദിയിൽ നിന്ന് കേൾക്കാം. തുടർന്ന് ഞാൻ കഥ പറയാം. സദാവ്രതനും അയാളുടെ പ്രതിശുദ്ധ വധു മനിലയും ആ പൂന്തോട്ടത്തിൽ സ്വസ്ഥമായ സ്ഥലത്ത് നിന്നിരിക്കുകയാണ്. ബോസ് പറഞ്ഞനുസരിച്ച് വിവാഹത്തിന് മുമ്പ് തന്നെ അത്രയും അടുത്ത് ഇടപെടുന്നതിലും സംസാരിക്കുന്നതിലൊന്നും തെറ്റില്ലെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതൊരു നമുക്ക് അപരിചിതമായ സംസ്കാരമാണ്. പക്ഷെ അങ്ങനെ ഒരു സംസ്കാരമുണ്ട് ഇവിടെ, നമ്മളറിയാതെ നേരത്തെ പറഞ്ഞ പോലെ തിരിശീലയ്ക്ക് പിന്നിൽ. പക്ഷേ സദാവതം തോന്നിയത് അച്ഛൻ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കഥ പറയുന്ന ഞാനില്ലാത്തൊരു ഇന്ത്യ. ഈ കഥ ദയാപൂർവം കേട്ടിരിക്കുന്ന പോളിടെക്നിക്കില് ഒരാളുമില്ലാത്ത ഇന്ത്യ, നമ്മൾ ആരുമില്ലാത്തൊരു ഇന്ത്യ, ഒരു പുതിയ ഇന്ത്യ, സുഖിമാന്മാർ മാത്രമുള്ള ഒരു ഇന്ത്യ. ഇതാ എൻ്റെ ചുറ്റും വർണ്ണപുഷ്പങ്ങൾ വിടർന്ന് നിൽക്കുന്ന മനോഹരമായ പൂന്തോട്ടം, തൊട്ടടുത്ത് ഒരു അപ്സര സുന്ദരി. ഞാൻ സ്വപ്ന ലോകത്ത് തന്നെയാണ്. പറന്നു ഞാനിങ്ങോട്ട് സ്വപ്നലോകത്തിൽ വന്നെത്തി, സ്വർണച്ചിറകിൽ പറന്നു ഞാനിങ്ങോട്ട് സ്വപ്നലോകത്തിൽ വന്നെത്തി. സ്വർണമണി സ്വനം ചെയ്യുന്ന ഓരക്ഷര കന്യയും എന്നടുത്തെത്തി, സ്വർണമണി സ്വനം ചെയ്യുന്ന
ഈ പെണ്ണിനോട് സംസാരിച്ചില്ലെങ്കിൽ അവൾക്കെന്ത് തോന്നും? അതുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം സദാവ്രതം ചോദിച്ചു. ഞാൻ കാരണം നിങ്ങളുടെ ചീട്ടുകളി മുടങ്ങിയെന്ന് തോന്നല്ലോ. ഞാൻ കാരണം നിങ്ങളുടെ ചീട്ടുകളി മുടങ്ങിയെന്ന് തോന്നല്ലോ. ഞാനോ ഇന്ന് 3 മണി മുതൽ കളിക്കുകയായിരുന്നു. ഇന്നെന്റെ മനസ്സിന് വല്ലാത്ത അസ്വാസ്ഥ്യം മിസ്റ്റർ ഗുപ്ത. എന്താണ് അസ്വാസ്ഥ്യത്തിന് കാര്യം? എന്റെ പെഗിയെ ചൊല്ലിയാണ് എനിക്ക് അസ്വാസ്ഥ്യം. ആരെ ചൊല്ലി? പെഗി പെഗി. ആര്? പെഗി. പെഗിയോ? അതാരാണ്? ഓ മൈ ഗാഡ്, നിങ്ങൾക്കറിഞ്ഞൂടെ എന്റെ പെറ്റാൾ, എന്റെ എന്റെ വളർത്തുനായ പെഗി. അവനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ലേ? എത്ര നല്ല നായാണെന്നറിയ എന്റെ പെഗി. അവന്റെ ബുദ്ധിയും സാമർഥ്യം കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും മിസ്റ്റർ ഗുപ്ത. കുഴപ്പമാ, എവളെ കല്യാണം കഴിച്ചാലും കുഴപ്പം. അവൾക്കൊരു പട്ടിയുണ്ടത്രേ. അവളതിനെ കൂടെ കൊണ്ടു കിടക്കും. ഇപ്പം അതിനെ കൊണ്ടുവന്നിട്ടില്ല, സുഖമില്ലാതുകൊണ്ട് അവൾക്ക് വല്ലാത്ത അസ്വാസ്ഥ്യം. നമ്മളും പട്ടിയെ വളർത്താറുണ്ട്, പക്ഷെ കൂടെ കൊണ്ടു നടക്കാനല്ല. നമ്മുടെ വീട്ടിലാരെങ്കിലും അപരിതന്മാർ വന്നാൽ ഒന്ന് ശബ്ദിച്ച് നമ്മളെ അറിയിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഉള്ള എച്ചിലൊക്കെ വാരിക്കൊണ്ടിട്ട് കൊടുത്ത് അത് കഴിക്കാൻ വേണ്ടി. നാടൻ പട്ടിയെ കണ്ടിട്ടില്ലേ? അൾസേഷൻ. അതിപ്പോൾ സാധാരണ എല്ലാ വീട്ടിലും കാണില്ല, നമ്മുടെ നാടൻ പട്ടികൾ. അപ്പോൾ അതൊക്കെ വല്ലതൊക്കെ വാരിക്കൊണ്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ വിളിക്കുമല്ലോ നമ്മുടെ പട്ടിയെ, ബോ ബോ. അവനാണ് നമ്മുടെ പട്ടി. പക്ഷെ ഇത് കൂടിയ പട്ടി, കൂടിയ പട്ടി. പെഗി പെഗി, അവൻ്റെ പേര് കേട്ടില്ലേ? പെഗി. എത്ര നല്ല നായാണെന്നറിയാം എൻ്റെ പെഗി. വലിയ ഷാഡ്യക്കാരനാണ് മിസ്റ്റർ ഗുപ്ത, വലിയ ഷാഡ്യക്കാരനാണ്. നിങ്ങൾ പൈപ്പ് വാട്ടർ കൊടുത്താൽ അവൻ കുടിക്കൂല, അറ്റ് ദി സെയിം ടൈം ഐസ് വാട്ടർ കൊടുത്താൽ അപ്പോൾ കുടിക്കും. വലിയ ഷാഡ്യക്കാരനാണ്. എൻ്റെ കൂട്ടത്തിലെ ഉറങ്ങും. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് ഉറക്കം, അവളും പട്ടിയും ഒന്നിച്ചാണ് ഉറക്കം. അപ്പോൾ ഇവളെ കല്യാണം കഴിച്ചാലും കുഴപ്പമാണ്, പട്ടി മാറത്തില്ല, പട്ടി എപ്പോഴും കൂടെ കാണും. ഇതിനിടയ്ക്ക് ഒരാളൊരു പാത്രത്തിലൊരു രണ്ട് ഗ്ലാസ് നിറയെ എന്തൊരു പാനീയം കൊണ്ടു വച്ചിട്ട് പോയി. ഒരു ട്രെയിൽ എന്തൊരു സാധനം കൊണ്ടു വച്ചിട്ട് പോയി. ആ ക്ലബിലെ ബെയറർ ഒരു സാധനം കൊണ്ടു വച്ചിട്ട് പോയി. ഇതെന്താണ് സദാവതിന്? ഇതൊന്നും പരിചയമില്ലല്ലോ, അയാൾ ഈ ക്ലബിൽ പോയിട്ടില്ലല്ലോ. ഇതെന്താണ്? റം. നിങ്ങൾ റം കഴിക്കില്ലേ? ഡാഡി കൊടുത്തയച്ചാൽ നമുക്ക് രണ്ടാൾക്കും കഴിക്കാൻ. റം കഴിക്കില്ലേ? വിസ്കി കഴിക്കുള്ളൂ. എങ്കിൽ വിസ്കി വരുത്താം. ബെയറർ വിസ്കി. ദേവം റം കഴിക്കില്ല, വിസ്കി. മനില്ല, ഞാനിതൊന്നും കഴിക്കില്ല. നാടനല്ല, പ്യുർ ഫോറിൻ. നാടൻ മദ്യം ഞങ്ങൾ ക്ലബിൽ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അപ്പോൾ അവിടെ ലോകത്ത് മദ്യപിക്കാത്തവരില്ലെന്നർത്ഥം? അവൾ ഉൾപ്പെടെ എല്ലാവരും മദ്യപിക്കുമെന്നർത്ഥം? ഇയാൾ കുടിക്കുകയോ ഇല്ലയോ എന്നല്ല ചോദിച്ച്, റം അല്ലെങ്കിൽ വിസ്കി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞു. റം അല്ലെങ്കിൽ വിസ്കി, വിസ്കി അല്ലെങ്കിൽ ബ്രാൻഡി, ബ്രാൻഡി അല്ലെങ്കിൽ ജിൻ. എന്താണ് ഈ വിസ്കി ബ്രാൻഡി ജിൻ എന്നൊക്കെ പറഞ്ഞാൽ? 10 പണമുള്ളവൻ കഴിക്കുന്ന മദ്യം. പാവപ്പെട്ടവരും മദ്യം കഴിക്കുന്നുണ്ട്. വെട്ടിരുമ്പ്, കൊട്ടുകൂടി, അട്ടച്ചാരായം, വട്ടച്ചാരായം, ഇത് കൂടിയ മദ്യം. എൻ്റെ പെഗിയും റം കഴിക്കും മിസ്റ്റർ ഗുപ്ത, പെഗിയും റം കഴിക്കും. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച റമ്മേ അവൻ കഴിക്കൂ. ഇതിനിടയ്ക്ക് ഒരു വിളി കേട്ടു. മനില, ഡാഡി, ഡാഡി വി ആർ ഹിയർ, ഞങ്ങൾ ഇവിടെയുണ്ട്. മിസ്റ്റർ ഗുപ്ത, ഡാഡി വരുന്നു. ബോസ് വന്നു. ഹലോ മിസ്റ്റർ സദാവത്, ഹൗ ഇസ് യുവർ എൻജോയ്മെന്റ്? എങ്ങനെയുണ്ട് ഉല്ലാസം? ആ, നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, നിങ്ങളെ ഈ ക്ലബിലെ മെമ്പറാക്കി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഈ ക്ലബിലെ മെമ്പറായി കഴിഞ്ഞു. ഞാൻ മെമ്പർഷിപ്പ് ഫീ കൊടുത്ത് പേ ചെയ്ത് കഴിഞ്ഞു. 1500 കൊടുത്തു കഴിഞ്ഞു. നിങ്ങളെല്ലാ ക്ലബിലും മെമ്പർഷിപ്പ് എടുക്കണം. എൻ്റെ മകൾ മനിലയ്ക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് ഉള്ള എല്ലാ ക്ലബിലും നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. എന്തിനാണ് നമ്മൾ ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് നിങ്ങൾക്കറിയില്ല. അതിൻ്റെ ഉപയോഗം മനസ്സിലാവില്ല. കേവലം 1500 കൊണ്ട് നമ്മൾ വലിയ വലിയ ആൾക്കാരുമുള്ള ആയിട്ടുള്ള അക്വൈൻ്റൻസ് നമ്മൾ നേടുന്നു, പരിചയം നേടുന്നു. ആ പരിചയം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. കേവലം ഒരു ഫോൺ കാൾ കൊണ്ട് ലാക്സ് ഓഫ് റുപ്പീസ് നമ്മൾ നേടുന്നു. നമ്മൾ നിങ്ങളിപ്പോൾ ഈ ക്ലബിലെ മെമ്പറായി കഴിഞ്ഞു. ഫീ ഞാൻ പേ ചെയ്ത് കഴിഞ്ഞു. വരൂ, അവിടെ പലരും കാത്തിരിക്കുന്നു. നിങ്ങളെ മനസ്സിലായില്ല, പലരും കാത്തിരിക്കുന്നു. എൻ്റെ വുഡ് ബി സണ്ണിലെ കാണാൻ പലരും കാത്തിരിക്കുന്നു. ആർ ബാലകൃഷ്ണപിള്ള, ഇന്നലെ ഗംഗാധരൻ, പലരും അവിടെ കാത്തിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. മരുമോനെയും വിളിച്ചോണ്ട് അദ്ദേഹം മോളെയും മരുമോനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് ചിത്പുരിയെ ലക്ഷ്യമാക്കി. ഇതാ അന്നത്തെ കാർ, കൊട്ടാരം പോലത്തെ കാർ, ചലിക്കുന്ന കൊട്ടാരം, അടിച്ച് പറത്തിക്കൊണ്ട് പോകുന്നു. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരുന്നു ചിത്പുരി. ഒഴുകും കൊട്ടാരം പോലൊരു കാർ ഒഴുകി വരും ചിത്പുരിയിൽ. റഗല്ലാൽ തന്നെ വന്നിറങ്ങി.
പത്മാറാണിക്ക് ഇപ്പം ഇതിപ്പനം സന്തോഷമുണ്ടോ? അവരിറങ്ങി ചെന്നു പരിഭവമായി. നല്ല ആളാ. അന്ന് കുസുമൻ ചത്ത ദിവസം ഇറങ്ങിപ്പോയല്ലേ, പിന്നെ ഇവിടെ കയറിയിട്ടുണ്ടോ? ഇങ്ങനെയാ ഞങ്ങൾ എങ്ങനെ ജീവിക്കും മോനെ? പത്മാറാണിമേ, ഞാൻ പരിഭവിച്ചല്ല വരാത്ത, സമയമില്ല, ഞാൻ വെരി ബിസി, വളരെ തിരക്കിലാണ്. ഇപ്പം തന്നെ സമയം ഉണ്ടായിട്ട് വന്നല്ല, കഴിഞ്ഞ് ഫ്ലൈറ്റിന് വന്നു, അടുത്ത ഫ്ലൈറ്റിന് പോകുന്നു, ഇതിനിടയ്ക്ക് 2 മണിക്കൂർ. ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആട്ടെ, പുതിയ ഇറക്കുമതി വല്ലതും ഉണ്ടോ? ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഈ എച്ചിലൊന്നും വേണ്ട. അവൻ്റെ സ്വഭാവം തള്ളയ്ക്കറിയാം. അതവർ പല സ്ത്രീ പല പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ്റെ പ്രകൃതം ഒന്ന് പ്രത്യേകമാണ്. പക്ഷെ തുക കൂടും 25,000. പിന്നെ 25,000 കാണട്ടെ, പിന്നെ നിശ്ചയിക്കാം തുക. ആ തള്ള ഇന്ന് 17-ാം നമ്പർ മുറി തുറന്നു, ഒരു പെണ്ണിറങ്ങി വന്നു. കുന്തി മോനെ, അവിടെ അനിയത്തിയ, 5,000 അങ്ങോട്ട് കൊടുക്കും, 20,000 മറ്റന്നാ കൊടുത്താൽ മതി. അവൻ ഇഷ്ടപ്പെട്ടു, ബ്രീഫ് കേസ് തുറന്ന് 5,000 ഒരു കെട്ട് നോട്ട് എടുത്ത് കൊടുത്തു. കുന്തി പേടിച്ചു പോയി. അമ്മേ, ഇതെന്തിനാണ്? പണം കാണുമ്പോൾ മേടിച്ചു പോരും. നിന്റെ ബന്ധപ്പാട് ഓർത്ത് അമ്മ ഏർപ്പാട് ചെയ്തൊരു ബിസിനസ്സാണ്. ഇത് 5,000 ഉണ്ട്, 20,000 മറ്റന്നാ രാവിലെ തരും. നീ ഒന്ന് നിന്നെ അനിയത്തി കഴിഞ്ഞ് വിളിച്ചോണ്ട് വാ. അവളെ നോട്ട് കണ്ടെടുത്ത് റഹ്ലാന്റെ മുഖത്തെ കൊറ്റ ഏറി വെച്ചു. ജീവനും കൊണ്ട് ഓടുന്നവൾ പാവം കുന്തി അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പാടെല്ലാം പെടുന്നത് അതിനു വേണ്ടിയാണ്. താനോ നശിച്ചു, അനുജത്യെങ്കിലും രക്ഷപ്പെടണം. അവളെ വിദ്യാഭ്യാസം ജയിക്കണം, ജോലി നേടിക്കൊടുക്കണം, അവൾക്ക് കല്യാണം കഴിച്ച് അയക്കണം. പക്ഷേ അനുജത്തൊരു വിദ്യാഭ്യാസം തുടങ്ങിയിരിക്കുന്നു. അനുജത്തിയുടെ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം. ചേട്ടത്തി ഇല്ലാത്ത തക്ക നോക്കി അവളങ്ങ് ഇറങ്ങും. 24 മണിക്കൂറും കൽക്കത്ത നഗര ഉത്സവപ്പറമ്പ് പോലല്ലേ, 24 മണിക്കൂറും സജീവമാണ്. നിദ്രാവിഹീനമായ രാത്രികളാണ് ഈ രാത്രി, ഈ 24 മണിക്കൂറും നമ്മുടെ കൽക്കത്ത പട്ടണത്തിന്. ഈ പെണ്ണിറങ്ങിപ്പോവും, ചേട്ടത്തി ഇല്ലാത്ത തക്കം നോക്കി ഇറങ്ങിപ്പോവും. ആദ്യത്തെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുന്നു. ആദ്യം വരുന്ന ബസ്, ഇന്ന ബസ് നിർബന്ധമില്ല, ആദ്യം വരുന്ന ബസ്സിൽ അവൾ കയറും. ഉടനെ വരുന്നു കണ്ടക്ടർ, ടിക്കറ്റ്, ടിക്കറ്റ്. കൽക്കത്തയിലെ കണ്ടക്ടർ വളരെ മര്യാദക്കാരനാണ്. ടിക്കറ്റ്, ടിക്കറ്റ്. നമ്മുടെ കണ്ടക്ടർ അറിഞ്ഞൂടാ, ഇവിടുത്തെ കണ്ടക്ടറെ വല്ലവരും ടിക്കറ്റ് എടുക്കാണോ? ഇല്ലേ. ടിക്കറ്റ്, ടിക്കറ്റ്. സാർ ഒരു ബാലിഗഞ്ച് തരൂ. ബാലിഗഞ്ച്? ഈ ബസ്സിലോ? നമ്പർ നോക്കിയോ? ബസ്സിൻ്റെ നമ്പർ നോക്കിയോ? ഇറങ്ങിപ്പോവും, അടുത്ത ബസ് വരും, ഇതിൽ പോവും. സാർ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഈ പട്ടണത്തിൽ ആദ്യമാണ്. എനിക്ക് എത്ര നമ്പർ ബസ്സിൽ കയറണം സാർ? ഏത് സ്റ്റോപ്പിൽ നിൽക്കണം സാർ? അവൾ അഭിനയിക്കുകയാണ്, അവൾ അജ്ഞത നടിക്കുകയാണ്, അവൾക്ക് അറിയാമെന്ന്, അവൾക്ക് എല്ലാം അറിയാം. അവിടെ ഇറങ്ങി നിൽക്കൂ, 4-ാം നമ്പർ ബസ് വരും, കയറി പോയിക്കോളൂ. ബെല്ല് കൊടുത്തു, പെണ്ണിറങ്ങിപ്പോയി, ബസ് നീങ്ങി. അതുവരെ വടിയും പിടിച്ചൊരു മൂപ്പിൽ നിന്ന് പെട്ടെന്ന്, വണ്ടിയുടെ എഞ്ചിന്റെ ആപ്പിടാൻ പറയണേ. എന്തോ എഞ്ചിന്റെ ആപ്പിടാൻ പറയണേ. എല്ലാരെയും തപ്പണം, സ്ത്രീകളെയും തപ്പണം. അമ്മാവ് എന്തോ വീട്ടിൽ നിന്ന് എടുത്തായിരുന്നു, എടുത്തന്നേ ചിട്ടി പിടിച്ച കാശ്. എന്റെ മോളല്ല, എന്റെ മോളല്ല. എന്താ എന്താ അനാവശ്യം പറയരുത് കേട്ടോ, അനാവശ്യം പറയരുത്. നിന്റെയൊക്കെ മനസ്സിൽ പാടാ പറയുന്നത്.
എന്റെ വക പോയേ എന്റെ വക പോയേ എന്തോ എന്താ എന്താ ഈ പയ്യൻ ചോദിക്കുന്നത് പേഴ്സിനകത്ത് എത്ര രൂപ ഉണ്ടായിരുന്നു ഒന്നേ മുക്കാൽ രൂപയും കൊണ്ട് അവള് പോയി അവളതിനെ കയറിയത് അവൾക്കൊന്നും വേണ്ടായിരുന്നു ശാന്തിയുടെ പരിപാടി ഇതാ ഏർമ്പ് കിട്ടുന്നു മേടിച്ചു അടിച്ചുകൊണ്ടിറങ്ങി പോവുക പേഴ്സ് കിട്ടി ഒന്നേ മുക്കാൽ രൂപയുണ്ട് റെസ്റ്റോറൻറ്റ് കയറി ചായ വന്നു പലഹാരങ്ങൾ വന്നു ചായ ചുണ്ടുകൊണ്ട് അടുപ്പിച്ചപ്പോൾ അടുത്ത മുറി ചേച്ചി ചേച്ചി നാലഞ്ച് ആൾക്കാർ പെട്ടെന്നവൾ ഇറങ്ങിപ്പോയി ജനക്കൂട്ടത്തിൽ മറഞ്ഞു ചോദിക്കൂ ശാന്തിയോട് എന്താ കൽക്കത്ത നഗരമെന്ന് ഇപ്പോഴവൾ പറഞ്ഞു കൽക്കത്ത നഗരമെനിക്കണിയുടെ നൂതന മതിരാപ്പിയൂഢം കൽക്കത്ത നഗരമെനിക്കൊരു കൽക്കണ്ടക്കണിയാണല്ലോ അവിടെ ജ്യേഷ്ഠത്തി കുന്തി അഭിനയിക്കുന്ന നാടകം ഒരു മണിക്കൂറിനുള്ളിൽ അരങ്ങേറും സുവനീർ എഞ്ചിനീയറിംഗ് ഫാക്ടറിയുടെ വാർഷികത്തിൽ അവതരിപ്പിക്കുന്ന നാടകം കുന്തി അഭിനയിക്കുന്ന നാടകം കോടീശ്വരൻ ബോസ് കൽക്കത്തയിലെ സകല കോടീശ്വരന്മാരെ ക്ഷണിച്ചിരിക്കുകയാണ് ഇതാ വില കൂടിയ വണ്ടികളിൽ ഫോറിൻ കാറുകളിൽ കോടീശ്വരന്മാർ വന്നിറങ്ങുന്നു കച്ചുത്തൂവിന് കയ്യും കാലും വെച്ച് ഗാന്ധി തൊപ്പിയും രൂപയും എല്ലാം ഇട്ട് ഇറക്കിയ ജാതി കുറേ എണ്ണം വന്നിറങ്ങുന്നു ബോസ് ഓടിച്ചെന്ന് ഹസ്തദാനം ചെയ്ത് എല്ലാവരെയും കൊണ്ടിരുത്തുന്നു തൊട്ടു മുമ്പിൽ കുറേ സെറ്റ് ഇട്ടിരിക്കുന്നു വില കൂടിയ സെറ്റുകൾ വി ഐ പി വേണ്ടിയുള്ളതാണ് അതിലൊരു കൊന്നിലിരിപ്പുണ്ട പെണ്ണ് മനില മനില മുതലാളിയുടെ മോള് അവിടെ മടിയിലുണ്ട് പട്ടി പെഗി അതിന് സുഖമായി അവൾ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷെ ഈ ആൾക്കൂട്ടമൊക്കെ കണ്ടപ്പോൾ പട്ടിക്ക് ഒരു അതകേട് വീണ്ടും ഒരു കാർ വന്നു ഇതാ ഇറങ്ങുന്നു അദ്ദേഹം ഖദർഷാലും ഗാന്ധി തൊപ്പിയും വളഞ്ഞൊടിയാട്ട് ശിവപ്രസാദ് ഗുപ്ത പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മന്ദാകിനി ബോസ് ഒന്ന് ഹസ്തദാനം ചെയ്തു സ്വീകരിച്ചു കൊണ്ടുവന്നു പെണ്ണിൻ്റെ അടുത്തിരുത്തി മനിലയുടെ അടുത്തിരുത്തി ഈ തൊപ്പിയും വേഷമൊക്കെ കണ്ടപ്പോൾ പട്ടിക്ക് പിന്നെ അതൊക്കെയാണ് പെഗി 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 ഡോണ്ട് യു നോ മിസ്റ്റർ ശിവപ്രസാദ് ഗുപ്ത ദി ഫേമസ് പൊളിറ്റിക്കൽ സഫറർ അവൾ പട്ടിയോട് ചോദിച്ചു കേട്ടില്ലയോ പ്രശസ്ത രാഷ്ട്രീയ യാതനക്കാരനായ ശിവപ്രസാദ് ഗുപ്തയെ നീ അറിയത്തില്ലയോടാ പട്ടിന്ന് ആളിലൊക്കെ വാച്ച് നോക്കുന്നു ഒരു പരിപാടി ഇട്ട ഫംഗ്ഷനോട്ട് നടക്കണ്ട ഒരുപാട് സമയമായല്ലോ ആരോ വരാറുണ്ട് ഒരു പെണ്ണിരിക്കുന്നതിനടുത്ത് ഒരു സെറ്റ് ഒഴിഞ്ഞിട്ടിരിക്കുന്നു മനലിക്ക് മനലയുടെ തൊട്ടടുത്തൊരു സെറ്റ് ഒഴിഞ്ഞിട്ടിരിക്കുന്നു അത് സദാവതൻ ഇരിക്കാനുള്ളതാണ് സദാവതൻ വന്നിട്ടില്ല അത് മുതലാളിക്ക് ആളുകൾ മുഷിയുന്നുണ്ട് മുതലാളിക്ക് അത് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു യെസ് ഹിസ് ടു ലേറ്റ് ഹി മേ ബി ലേറ്റ് ആയി താമസിക്കാം ലെറ്റ് അസ് സ്റ്റാർട്ട് നൗ നമുക്ക് തുടങ്ങാം നാടകം ആരംഭിക്കട്ടെ അദ്ദേഹം ഓർഡർ കൊടുത്തു കഴിഞ്ഞു കർട്ടൻ വീണ് കിടക്കുക കുറേ നേരമായിട്ട് അങ്ങനെ കിടക്കുക അകത്ത് പലരും മീശയൊക്കെ ഒട്ടി ചോറ്റുകൊണ്ട് കുത്തിയിരിക്കുകയാണ് ഇതിനിടയ്ക്ക് അനൗൺസ്മെൻറ്റ് നാടകം 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 ആരംഭിക്കുന്നതിന് മുമ്പായി നാടകം ആരംഭിക്കുന്നതിന് മുമ്പായി ഞങ്ങളുടെ നാടക സമിതി സെക്രട്ടറി മിസ്റ്റർ സന്യാൽ എഴുതിയ ഒരു സമൂഹഗാനം ഇവിടെ അവതരിപ്പിക്കുന്നതാണ് ആ ഗാനം രചിച്ചതും അതിന് സംഗീതം പകർന്നതും ആ ഗാനം ലീലയാകുന്നതും മിസ്റ്റർ സന്യാൽ തന്നെ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന അറിയാതെ കലാകാരന്മാർ അതിന് മുമ്പിൽ കിടന്നങ്ങ് മലായിക്കുകയാണ് ഓ നന്നായിരിക്കണം ഞാനേറ്റവും നന്നായിരിക്കണം നല്ല രസമാണ് കരുതി പെരുമാറണം പിന്നെ ഏറ്റവും മുമ്പിൽ ഇരിക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാം നമ്മുടെ ശിവപ്രസാദ് ഗുപ്ത സാർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ മന്ദാകിനി അദ്ദേഹത്തിന്റെ മരുമോള് മരുമോടെ പട്ടി അത് ഞാൻ പിന്നെ ചേർത്തോ മൈക്ക് നമ്മൾ വല്ലാവശ്യം പറഞ്ഞു തെറ്റെല്ലാം പറഞ്ഞു തെറ്റൊന്നും പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യും ഒരു കാര്യം ചെയ്യും മൈക്കിന്റെ ആപ്പ് അങ്ങട്ടരെ ഞങ്ങൾ പറയും പാപ്പെടുത്താൽ മതി കുറെ ജോലി ഉണ്ടല്ലോ സ്വല്പം ഒന്നുകൂടെ പിടിച്ചേ കേറിപ്പോട്ടെ പോരാ പോരാ
അവിടെ പിടിച്ച് കെട്ടിക്കളാം. ഇനി അത് ഡോലക്ക് റെഡിയാണല്ലോ. ഡോലക്ക് ഇന്ന് പാടാൻ ഇന്ന് ചേർത്താ മതി. അപ്പൊ എല്ലാം റെഡി തന്നെ. ആപ്പെടുത്താരെ വെള്ളം കൊണ്ടാ മൈക്കിന്റെ ആപ്പെടുത്തിട്ടിരിക്കുന്നു. ഒരു വരി പിടി ആശാൻ. ഓ പിന്നെ ഇനി മുതലാളി എന്തിനാ ഗൗരവ കാശുണ്ടെന്ന് വിചാരിച്ച കല ആസ്വദിക്കാൻ ജ്ഞാനം വേണം. പട്ടിയാടെ മോളെ പട്ടി പറഞ്ഞാൽ നമ്മളെ ചാരത്തി കിടക്കണ പട്ടിയെ കയ്യാന്നോണ്ട് നിങ്ങൾ വിളിച്ച ലൈറ്റ് ഓഫായി നല്ല ഇരുട്ട്. സ്പോട്ട് ലൈറ്റ് തെളിഞ്ഞു. കട്ടണ് ചേർന്നു. കർണാടക രാജ്ഞി രാജവന്തിയുടെ വേഷമിട്ട കുന്തി പുഷ്പാഭരണ വിഭൂഷിതയായി അഞ്ജലിബദ്ധയായി നിന്നൊരു പ്രാർത്ഥനാഗാനം ആലപിക്കുന്നു. കാശ്യപേയം മഹാതിഥി സ്വസ്ഥാരിം സർവപാപഘ്നം പ്രണതോസ്തു ദിവാനം. നാടകം കഴിഞ്ഞു. നാടകം നന്നായിരുന്നു. വീണ്ടും അനൗൺസ്മെന്റ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, our chief guest Mr. Shivaprasad Gupta, the famous political sufferer, is glad to award a gold medal to Ms. Kunti Guha, who enacted the role of Rajavanti, the queen of Karnataka. Odane and tarjama undai Karnataka Rajya Rajavandiyude veshamitta Kuntikku undu Kuntikku
നമ്മുടെ ശിവപ്രസാദ് ഗുപ്ത സാർ ഇവിടെ വെച്ച് ഒരു സ്വർണ മെഡൽ സമ്മാനിക്കുന്നതാണ്. മുതലാളിമാരെല്ലാം കൈയടിച്ചുകൊണ്ട് നേതാവ് നടിക്ക് സമ്മാനം കൊടുക്കാൻ പോകുന്നു. കർട്ടൻ ഉയർന്നു, നടി പ്രത്യക്ഷപ്പെട്ടു. അവൾ വേഷമെല്ലാം അഴിച്ചു തന്നിട്ടില്ല, അവൾ തുഴുകൈയോടെ വന്നു. മഹാജനങ്ങളെ ക്ഷമിക്കണം, ഞാൻ ഈ മെഡൽ നിരസിക്കുന്നു. ശിവപ്രസാദ് ഗുപ്ത സാറിന് മെഡൽ നൽകാൻ അവകാശമുള്ള പോലെ അത് നിരസിക്കാൻ എനിക്കും അധികാരമുണ്ട്. എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയാണ് ശിവപ്രസാദ് ഗുപ്ത. കൊലയാളികളെ ഞാൻ വെറുക്കുന്നു. അവരിന്ന് പാരിതോഷ്യം സ്വീകരിക്കുന്ന അപമാനമായി കഴിഞ്ഞു. ഞാൻ ഈ മെഡൽ നിരസിക്കുന്നു. അവളാത്ത് കറിപ്പോയി. സമാധാനപ്പെടുത്തി ഓരോരുത്തരോരോരുത്തരോട് വില കൂടിയ കാറുകൾ ഓരോന്ന് പോകുന്നു. നേരം വെളുത്തു. ഒരു 11 മണിയായി കാണും. ബോസ് ഓഫീസിലിരിക്കുന്നു വളരെ ദുഃഖിതനായിട്ട്. ഇടയ്ക്ക് അദ്ദേഹം ബെല്ല് കൊടുത്തു. പ്യൂൺ വന്നു. സാർ എടോ, നാടക സമയ സെക്രട്ടറി ഇനി വരാൻ പറഞ്ഞു. നാടക സമയ സെക്രട്ടറി വരുന്നു. ഇന്നലെ പാടി ആള് വരുന്നു. വന്ന് പറ്റത്താണങ്ങ് തൊഴുതു. ഇന്നലെ എന്ത് തോന്നിയാ സാടോ നിങ്ങളോട് കാണിച്ചത്? നമ്മളാരെ ആക്ഷേപിച്ചു വിട്ടത്? അതും ആരുടെയൊക്കെ മുമ്പ് വെച്ചു? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എടോ, അവളേതാണ്? നടിയാണ്, പ്രശസ്ത നടിയാണ്. നമ്മുടെ നാടകമല്ലേ നന്നാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണ്. അവളെവിടെ താമസിക്കുന്നു? കാളിക്കട്ടിൽ. അഭയാർത്ഥിയാണോ? അതെ. കമ്മ്യൂണിസ്റ്റ് ആണോ? അറിഞ്ഞൂടാ. കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, അല്ലെ പിന്നെ ഇത്ര ആളുകൾ മുമ്പ് വെച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ധൈര്യം വരില്ല. എന്തായിരുന്നു പ്രതിഫലം? 100 രൂപ കൊടുത്തോ? ഓ, പൗഡർ ഇടുന്നതിന് മുമ്പ് കാശ് വേണമെന്നോ? ഞാനും കൊടുത്തു. അവിടെ കഴിഞ്ഞ് സ്റ്റേറ്റ്മെന്റ് എഴുതി മേടിക്കണം. യെസ് യു ക്യാൻ ഗോ. ഡോഡോ, പോകാൻ പറ്റ ജുവാ. ഇന്നലെ എന്താ നാടകത്തിന് മുമ്പ് എന്തായിരുന്നു? ഗാനമേള. ആ പാട്ട് എഴുതിയാരാണ്? പാട്ട് ഞാൻ തന്നെ എഴുതിയാണ്. താൻ ഇതിനു മുമ്പ് പാട്ട് എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യത്തെ ഒരു ചുവടുവയ്പ്പാണ്. ആ പാട്ട് എഴുതാൻ വേണ്ടി എന്നാൾ ഞാൻ 4 മാസത്തെ ലീവ് വേണമെന്ന് പറഞ്ഞു. പാടിയതാരാണ്? പാടിയത് നമ്മുടെ ഫാക്ടറിയിലെ കലാബോധമുള്ളവരെല്ലാം കൂടെ ചേർന്നങ്ങ് പാടി. മൈക്ക് കണ്ടപ്പോൾ എല്ലാവരും കൂടെ 4 ദിവസം അങ്ങ് തോന്നുകൂടി. പിന്നെ ഉറച്ചു പാടിയ ഞാനാ. തനിക്കിപ്പോൾ ഒന്ന് പാടാവോ? പാടാവോളൂ. മുതലാളിയുടെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പാടാ. ഓ, പാടാ, കേൾക്കട്ടെ. എന്താടോ ഇത്തിരി ചൂട് വെള്ളം കിട്ടിയ കൊള്ളാരി. പാടാ. ഓ, പാടാ. ഓം ശിവപ്രസാദ് ഗുപ്ത സാറ് ജയ ഭാര്യ ജയ 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 ജയ. മേലാ നീ പാടുകയോ പാട്ടെഴുതുകയോ ചെയ്തായിട്ട് ഞാൻ അറിഞ്ഞാൽ നീ ഞാൻ തൊലച്ചു കളയും. എടാ, ജീവൻ നേരെ വീണു. ബോസ് വന്നു. സദാവത് വന്നു. ഹലോ മിസ്റ്റർ സദാവത്, ഇന്നലെ രാത്രി നിങ്ങളുടെ അച്ഛനെ ആക്ഷേപിച്ച നടിയുണ്ടല്ലോ കുന്തി, അവൾ കമ്മ്യൂണിസ്റ്റാണ്, നിങ്ങൾക്ക് എന്ത് തോന്നി? എനിക്കറിയില്ല സാർ. അങ്ങനല്ല മിസ്റ്റർ സദാവത്ത്, നമ്മുടെ രാജ്യം ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഇവിടെ ഡെമോക്രസിയാണ്. നമ്മളെല്ലാവർക്കും സ്വതന്ത്രമായ മത്സരത്തിന് അവസരം കൊടുത്തിരിക്കുകയാണ്. പക്ഷേ മിസ്റ്റർ സദാവത്ത്, ഐ ടെൽ യു എ ട്രേഡ് സീക്രറ്റ്, നമ്മൾ അധികാര സ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള നമ്മൾ പണത്തിൻ്റെ പർവ്വത ശൃംഖങ്ങളിൽ അങ്ങനെ വിഹരിക്കും. വാട്ട് യു സേ മിസ്റ്റർ സദാവത്ത്? സാർ, ആ പെണ്ണ് പറഞ്ഞെല്ലാം വാസ്തവമാണ് സാർ. വാട്ട് വാസ്തവം മിസ്റ്റർ സദാവ്? സാർ, എൻ്റെ അച്ഛൻ്റെ ഗുണ്ടകൾ അവളുടെ അച്ഛനെ തല്ലിക്കൊന്നതാണ്. ആ ഫാക്ടറിയുടെ കല്ലിടാൻ വേണ്ടി, ഫാക്ടറിയുടെ പണി തുടങ്ങാൻ വേണ്ടി കുടിലുകളെല്ലാം വെന്ത് എല്ലാം ചുട്ടരിച്ചപ്പോൾ അതിനെ ചെറുത്തുന്ന ഏക മനുഷ്യൻ ആ മൂപ്പിലാണ്. ആ മൊബിലാനെ എൻ്റെ അച്ഛൻ്റെ ഗുണ്ടകൾ തല്ലിക്കൊന്നാണ് സാർ. അതേ ഗുണ്ടകൾ അവിടെ അരിയെത്തിയ മാനഭംഗം ചെയ്തു സാർ. പക്ഷെ നമ്മളെ പിടിക്കാൻ പറ്റില്ല, നമ്മൾ കൂടിയ ആളുകളില്ല സാർ. സാർ പറഞ്ഞല്ലോ ഇവിടെ ഡെമോക്രസിയാണ്. ഞാൻ ചോദിക്കട്ടെ സാർ, സാർ അറിയോ എൻ്റെ ഗുരുനാഥനെ?
കേദാർനാഥ് റോയ് മഹാപണ്ഡിതൻ ചുമച്ചു ചോരന്ന് പോകുന്നു, കേൾക്കിടക്കാൻ ഇടമില്ല. ഇതല്ലെ ടി ബി സെന്റർ കൊണ്ടിരുന്നു, ക്ഷയരോഗ ആശുപത്രിയിൽ അവിടെ കിടക്കയില്ല, ആറുമാസത്തെ കിടക്ക കിട്ടൂല്ല അത്രേ. ഇതറിഞ്ഞ് ഞാൻ ചെന്നു സാർ, എന്റെ മാഷ് നിലത്ത് കിടത്തിരിക്കുന്നു, സീമന്റ് നിറയിലിട്ടിരിക്കുന്നു. മഹാനുഭാവനായ എന്റെ മാഷ് കള്ളനും ദുഷ്ടനും കരിഞ്ചന്തക്കാരനും കട്ടിലിൽ കിടക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നപ്പോൾ അദ്ദേഹം എന്റെ ആളാണെന്ന് അറിഞ്ഞപ്പോൾ, ഞാൻ ശിവപ്രസാദ് ഗുപ്തയുടെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ കിടക്കുണ്ടായി, ഡോക്ടറുണ്ടായി, മരുന്നുണ്ടായി. ഇതാണോ സാർ ഡെമോക്രസി? ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡെമോക്രസി. ഹലോ സദാനന്ദൻ. അയാൾ കാർ വിട്ട് പോയി കളഞ്ഞു, ആശുപത്രിയിലെത്തി, ഡോക്ടർമാർ ചുറ്റും കൂടി. സദാവൃതൻ സാർ, ഞങ്ങൾ അറിഞ്ഞില്ല ആ മാഷ് സാറിൻ്റെ ആളാണെന്ന്, ഞങ്ങൾ അറിഞ്ഞില്ല. ഇപ്പോൾ മാഷ് കുഴപ്പമില്ല, ഓ ഇപ്പോൾ സുഖമായിരുന്നു. ഞങ്ങളൊരു 17 ഡോക്ടർമാർ ഒരു ടീമായിട്ട് വളഞ്ഞിരിക്കുകയല്ലേ അദ്ദേഹം. ഇപ്പോൾ തന്നെ 4 ഇഞ്ചക്ഷൻ 4 വഴി കൂടെയും കൊടുത്തിരിക്കുകയാണ്. മിക്കവാറും ഇപ്പോൾ തന്നെ ശരിപ്പെടുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ മരുന്ന് സാർ പുറത്തുനിന്ന് മേടിക്കണം. ഇതിവിടെ ഇല്ല, ഇതിവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ വേറെ കൊടുത്ത് കാശാക്കി, സാർ പുറത്തുനിന്ന് മേടിക്കണം. ആ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി അയാൾ കാറിൽ കയറി ഇപ്പോൾ പെണ്ണ് ഓടിച്ചെന്നു. ഷൈല സാർ, എനിക്കൊരു കാര്യം അറിയണം. എന്താ? വണ്ടിയിലോട്ട് കയറിയോ? സാർ ഇതിനകം 3000-ലധികം രൂപ എൻ്റെ അച്ഛന് വേണ്ടി ചെലവിട്ടു. എന്തിനാണ് സാർ ഇങ്ങനൊക്കെ? മണ്ടിപ്പെണ്ണേ, നിനക്കറിയില്ലേ എൻ്റെ ഗുരുനാഥനോട് എനിക്കുള്ള കടപ്പാട്. അത് മാത്രമേ ഉള്ളൂ സാർ? ആളുകൾ എന്തെല്ലാം പറയും സാർ? എന്താണ്? ആരാധികയൽ അനുരാഗിണി നീ കരയാതെ വിട്ടു, ഞാൻ ഉടനെ വരാം, ഞാൻ മരുന്ന് അടിച്ചോണ്ടാ. അദ്ദേഹം സദാവർത്തൻ പറഞ്ഞ ബോർഡർ കാർ വന്നു, മനലയുടെ കാർ. മനലയുണ്ട്, അവിടെ പട്ടിയുണ്ട്. എഴുന്ന് വിളിച്ചു, മനില വരും വരും, ഒരാളെ പരിചയപ്പെടുത്താം. അവൾ പട്ടി എടുത്തുണ്ടിറങ്ങി വന്നു. ഇതാണ് ഷൈല, എൻ്റെ ഗുരുനാഥൻ്റെ മകൾ. ഷൈല, ഇത് മിസ് മനില ബോസ്. നിങ്ങൾ സംസാരിച്ചിരിക്കും. പാവപ്പെട്ടവളെ പരിചയപ്പെടാൻ പണക്കാരി പട്ടിയും തോളലിട്ടുണ്ട് അടുത്തിരുന്നു. പാവപ്പെട്ടവളെ കണ്ടപ്പോൾ പണക്കാരുടെ പട്ടിക്ക് അതൊക്കെയാണ്, ഈ മനുഷ്യൻ്റെ വേഷവും വില കുറഞ്ഞ വേഷവും കണ്ടപ്പോൾ പട്ടിക്ക് അതൊക്കെയാണ്. ഭയക്കണ്ടെന്നല്ല, ഭയക്കണ്ട, പരിചയമില്ലാത്തവരെ കാണുമ്പോൾ ഇവൻ എങ്ങനെയാ ചെയ്യും? നിങ്ങളുടെ ഡാഡിക്ക് സുഖമില്ല അല്ലേ? അതെ, അച്ഛന് സുഖമില്ല. എന്താണ് അസുഖം? അച്ഛന് ക്ഷയരോഗമാണ്. ഓ, ട്യൂബർകുലോസിസ്, ദി മോസ്റ്റ് ഡേഞ്ചറസ് എയിൽമെന്റ്. ആർക്കെങ്കിലും അസുഖം എന്ന് കേട്ടാൽ, ശൈലജ എനിക്ക് അസ്വാസ്ഥ്യം, എൻ്റെ പെഗയ്ക്ക് സുഖമില്ലാതായി. അവനിപ്പോഴും നല്ല സുഖമില്ല. എൻ്റെ ഡാഡിക്ക് സുഖമില്ലാതായി 2 മന്ത്സ് ബാക്ക്. 2 മാസം മുമ്പ് ഡാഡിക്ക് സുഖമില്ലാതായി. ഡാഡിയെ ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്തു, ആശുപത്രിയിലാക്കി. ഞാൻ വിസിറ്റ് ചെയ്യാൻ പോയില്ല, ഡാഡിയെ കാണാൻ പോയില്ല. എനിക്ക് അസ്വാസ്ഥ്യം. ഞാൻ ഡാഡിക്ക് ഫോൺ ചെയ്തു, ഡാഡി ഡാഡി ഞാൻ മരുന്നില്ല എന്ന് ഫോൺ ചെയ്തു. ഇതെന്ത് സാധനങ്ങളായത്? സദാവൃത ബാബു എങ്ങനെയാണ് പരിചയം? ഓ മൈ ഗോഡ്, ഞങ്ങൾ എൻഗേജ്ഡ് ആണ്. എന്താണ് എൻഗേജ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിയാതെ വിവാഹിതരാകും. സദാവൃതം വന്നു. മനില ക്ലബിലേക്ക് പോയിക്കോളൂ, ഞാനങ്ങ് വരാം. ഇയാളെ കൊണ്ടുവിട്ടിട്ട് ഇയാളുടെ ജോലി മനിലെ ക്ലബിൽ കൊണ്ടുവിടുക, തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുക. 2000 രൂപയുടെ ശമ്പളം. ഈ ജോലിയാണ് ചെയ്യുന്നത്, വേറെ ഒരു ജോലിയില്ല. അന്ന് അവർ തിരിച്ച് വരുമ്പോൾ ക്ലബിൽ നിന്ന് വരുമ്പോൾ സംസാരിച്ച് പിണങ്ങി അവളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഇയാൾ സ്വന്തം വീട്ടിൽ വന്നു. ഒരുപാട് ഇരുട്ടുന്നവർ ഇയാൾ വായിച്ചുണ്ട് ഫോൺ. യെസ് സദാവൃതൻ,
ആര് സാറോ? എന്താ സാർ കരയുന്നോ? മനില എന്തിന്? ഞാൻ വരണോ? രാവിലെ പോരെ, ഏർലി ഇൻ ദി മോർണിംഗ് വരാ. ഓക്കെ, വെൽഫോൺ താഴെ വിളിക്കുമ്പോഴൊക്കെ ചെല്ലണ്ടേ? 2000 രൂപയ്ക്ക് വിലക്കെടുത്തിട്ടിരിക്കല്ലേ. എളുക്കാറെടുത്ത് പാഞ്ഞിന്ന് അയാളെ കണ്ടപ്പോഴേക്ക് തുടങ്ങിയല്ലോ പെണ്ണൊരു നിലവിളി. മിസ്റ്റർ ഗുപ്ത, നിങ്ങൾ എന്തിനെന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തു? എന്തിന് ചതിച്ചെന്നത്? ആ ചീറ്റ് ചെയ്തു എന്ന് ചോദിക്കും. സാർ എവിടെന്തിനാ കരയുന്നത്? മിസ്റ്റർ സദാവത്, നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഈ എൻഗേജ്മെന്റ് ഞാൻ മുതിരുമായിരുന്നില്ല. ഇതാ നിങ്ങളെ കുറിച്ചൊരു കത്ത്, വായിച്ചു നോക്ക്. സദാവർദ്ധൻ, ഓഹോ, ചിത്പുരിയിലെ വേശാലയങ്ങൾ താമസിച്ചിരുന്ന ഒരു ആഭാസനായിരുന്നു. ഓ, ഇത് അന്വേഷിക്കാനായിരിക്കും ഇപ്പൊ വിളിപ്പിച്ചത്. എന്താ അന്വേഷിക്കണ്ടേ? നിങ്ങളുടെ സ്വഭാവം എനിക്കറിയണ്ടേ? നിങ്ങൾ എന്റെ വുഡ് ബി സണ്ണിലെയാണ്. നിങ്ങളുടെ സ്വഭാവം എനിക്കറിയണ്ടേ? സാർ ക്ഷമിക്കണം, ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതുന്ന സാറിന്റെ മകളെ കല്യാണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, സാർ എനിക്ക് 2000 രൂപയുടെ ജോലി തന്നിട്ടുണ്ടല്ലോ, ഞാൻ റിസൈൻ ചെയ്തിരിക്കുന്നു. പിന്നെ കണ്ടില്ല, ആശുപത്രിയിലെത്തി, ഡോക്ടർമാര് ചുറ്റും. സദാവതൻ സാർ, മാഷക്ക് സുഖമായി, ഡിസ്ചാർജ് ചെയ്യാം, കൊണ്ടുപോയിക്കോളൂ. പക്ഷെ സാർ വിചാരിച്ചാൽ നിസ്സാരമടി ചെയ്യാവുന്ന കാര്യമുണ്ട്. 6 മാസം മാഷ് വിശ്രമിക്കട്ടെ, ആ പുരി നഗരത്തിലോ മറ്റോ വിശ്രമിക്കട്ടെ. സദാവതൻ പിന്നെ പോയത് പുരി നഗരത്തിലേക്കാണ്. 6 മാസത്തേക്ക് വീടെടുത്തു, താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി, ഇവരെയൊക്കെ അങ്ങോട്ട് അയക്കാൻ ടിക്കറ്റും റിസർവ് ചെയ്തിട്ടാണ് അയാൾ ആശുപത്രി വരുന്നത്. മാഷേ, എന്നോട് ക്ഷമിക്കണം, മാഷയുടെ അനുവാദം കൂടാതെ ചോദിക്കാതെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാർ പറയുന്നതനുസരിച്ചാണ്, ഡോക്ടർ മാഷ ഒരു 6 മാസം വിശ്രമിക്കണം. പുരി നഗരത്തിൽ വീടെടുത്തിട്ടുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഷൈല, നാളെ രാത്രി 8 മണിക്കാണ് വണ്ടി, പുരി എക്സ്പ്രസ്. ഞാൻ എനിക്ക് വരാൻ നിർത്തിയില്ല, പകരം മന്മഥനെ അയക്കുന്നുണ്ട്. ഞാൻ 7 മണിക്ക് വരും, ഇനി തയ്യാറായിരിക്കണം. സാർ ഒന്ന് നിൽക്കണേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, സംശയം ചോദിക്കട്ടെ. മനലിയെ കല്യാണം കഴിക്കുന്നില്ലേ? ഇല്ലില്ല, ആ തീരുമാനം ഞാൻ റദ്ദ് ചെയ്തു. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി എനിക്കിഷ്ടമില്ലെങ്കിലും ആ സ്വപ്ന ജീവിയെ കല്യാണം കഴിക്കുന്നതിന് തീരുമാനിച്ചു. അടുത്ത ദിവസം 8 മണിക്കല്ലേ വണ്ടി? 7 മണിയായപ്പോ ശാന്തി കുന്തിയുടെ അരിയത്തി ഭംഗിയായിട്ട് ഡ്രസ് ചെയ്തു, ഇത്തിരി സ്പ്രേയും ഒക്കെ അടിച്ച് കയ്യിലൊരു വാനിറ്റി ബാഗ് കൊണ്ട് യാത്രക്കാരിയെ പോലെ ഹൗറ സ്റ്റേഷനിൽ, കൽക്കത്തയിലെ ബഹളം പിടിച്ച റെയിൽവേ സ്റ്റേഷനിൽ, ഹൗറ സ്റ്റേഷനിൽ ഇങ്ങനെ പാഞ്ഞു നടക്കും, ഡാഷ് ചെയ്ത് നടക്കുന്ന ആളുകളിടയ്ക്കൂടെ. അവിടെ ഇങ്ങനെ പാഞ്ഞ് പോകുമ്പോൾ യാത്രക്കാരുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ ചെറുപ്പക്കാരെ കാണുമ്പോൾ കൊട്ടുപോയി ഒരു തട്ടും തട്ടി. ചില ചെറുപ്പക്കാർക്ക് അപ്രതീക്ഷമായിട്ടൊരു പെണ്ണിൻ്റെ തട്ട് കിട്ടുമ്പോൾ പോക്കറ്റ് നോക്കി പോകൂ, അവള് കൊണ്ടുപോയി, അവിടെ പരിപാടിയതാ. പക്ഷെ അവളിപ്പോൾ കോമണേഴ്സിനെയൊക്കെ വിട്ടിരിക്കുക, ഇവരെയൊക്കെ പോക്കറ്റ് അടിച്ച് എന്ത് കിട്ടാൻ? ഒന്നേ മുഖ ഒരു ദാരിദ്ര്യവാസം കള. അവൾ നേരെ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമിലേക്ക് പോയിരിക്കും. അവിടെ ഇരിക്കുകയല്ലേ വലിയ വീട്ടില്. ചെന്നപ്പോൾ ഇരിക്കുന്ന ഒരു തള്ള, തള്ളയുടെ മടിയിലൊരു കുഞ്ഞ്, കുഞ്ഞിൻ്റെ കഴുത്തിലൊരു മാല, ഒരു സ്വർണ്ണമാല, കുറഞ്ഞതൊരു 10 പവൻ്റെ മാല. അവൾ അടുത്തുനിന്നു, യാത്രക്കാരിയെ പോലെ അഭിനയിച്ചു, കുഞ്ഞിൻ്റെ നേരെ കയ്യും കലാശമൊക്കെ കാണിച്ചു. ബാ വരൂ ചേച്ചി, ശാന്തി ചേച്ചി, ചേച്ചി അറിയില്ലേ, ചേച്ചിയോട് പിണക്കമാണ്, വരൂ. ചേച്ചി കൈ നീട്ടി, അമ്മ കുഞ്ഞിനെയും കൊടുത്തു, ചേച്ചി കുഞ്ഞിനെയും എടുത്തു. വണ്ടി വരാൻ കുറച്ചുകൂടെ സമയമുണ്ടല്ലോ. കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് അവളെ മുറിക്കാത്തങ്ങൾ നടന്നു. തക്കിടി തക്കിടി താലോലം, തക്കിടി തക്കിടി താലോലം, സ്വർണമാല താലോലം. നിങ്ങൾക്ക് വേറൊരു പാർട്ടിയെ മുറിക്കാത്ത തോന്നുന്നു. സദാവ്രതം മുമ്പേ കോട്ടും പാൻറ്റും ടൈയും ഒക്കെ ധരിച്ച മാന്യൻ, പുറകിന് മന്മഥൻ, മാഷ്, ശൈലജ. സദാവതന്റെ കോട്ടിന്റെ പോക്കറ്റ് വീർത്തിരിക്കുന്നു. നിങ്ങൾ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു, കിട്ടിയാൽ ഇതാ ലാഭം. മാല വിൽക്കാൻ ചെന്ന പോലീസ് പിടിച്ചെങ്കിലും ഇത് ലിക്വിഡ് ക്യാഷ് കിട്ടുകയല്ലേ. നേരെ അവൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി, വണ്ടി പിടിക്കുന്നു, പുരി എക്സ്പ്രസ് ആ വരുന്നു.
ഭയങ്കര തള്ളു. ഓരോ കമ്പാർട്ട്മെന്റിന് മുമ്പിൽ ഇടിയടാ ഇടി. ഒരാളിൽ കയറിപ്പോണുള്ള വാതിൽ കൂടെ 10-500 ആളുകൾ ഒന്നിച്ചങ്ങ് കയറുകയാണ്. അവിടെ പിന്നെ മറ്റൊന്നും ഓട്ടമൊന്നുമില്ലല്ലോ. റിസർവ് ചെയ്തവർക്ക് മാറി നിൽക്കാം. അവരുടെ സീറ്റ് അവിടെ കിടക്കും. ഒരീച്ച പോലും അത് കയറിയിരിക്കത്തില്ല. ഒരു മാറി നിൽക്കുകയാണ്. ഭയങ്കര ഇടി നടക്കുന്നു. ഇത്തരം ഈ തള്ളിലൊക്കെ കയറി ശീലമുള്ള യാത്രയിൽ ശീലമുള്ള ഒരു സ്ത്രീ ഇടിച്ചു കയറി ആദ്യം അങ്ങ് വീണു. എഴുന്നേറ്റ് നോക്കുമ്പോൾ സാരിയില്ല, അയ്യോ അടിപ്പാവാട മാത്രമേ ഉള്ളൂ. അപ്പൊ വെളി കിടക്കുക ഭർത്താവ്, അയാൾ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞടി അതെന്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്ക് അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. സദാവൃതൻ അയാൾ ആൾക്കാരെല്ലാകത്തും കൊണ്ടിരുത്തി, മാഷ എല്ലാകത്തും കൊണ്ടിരുത്തി. ടിക്കറ്റ് എടുത്ത് കൊടുക്കാനായിട്ട് കോട്ടിന്റെ പോക്കറ്റ് തപ്പി. മന്മഥ പേഴ്സ് പോടാ, 2000 രൂപ ഉണ്ടായി. 2000 രൂപയും 3 ടിക്കറ്റും ഉണ്ട്. ഒരു പെണ്ണ് പച്ച സാരിക്കാരി എന്നെ തട്ടിമുട്ടി ലോക്കപ്പ് ചെയ്തു. ആ സാധനം റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ മേശപ്പുറത്തിരിക്കുന്നു. സദാവധം കയറി ചെന്നു, സാർ എനിക്ക് പരാതിയില്ല, ആ പെണ്ണിനെ തുറന്നു വിട്ടേനെ, സാധനം കിട്ടിയാൽ മതി. ഏ മിസ്റ്റർ, നിങ്ങൾക്ക് നിയമം അറിയില്ലെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസമുള്ള ആളാണ്, കണ്ടിട്ട് അങ്ങനെ തോന്നും. പക്ഷേ നിയമം അറിയില്ല. ഇത് തൊണ്ടി സാധനമാണ്, കേസ് രജിസ്റ്റർ ചെയ്യണം, ഇതെല്ലാം എഴുതിയെടുക്കണം. 2 മണിക്കൂറെങ്കിലും ആവും. സാർ വണ്ടി പോകുമ്പോൾ സാർ എനിക്ക് യാത്ര മുടക്കാൻ നിർത്തിയില്ല. എൻ്റെ മാഷം യാത്ര മുടക്കാൻ സാധ്യമല്ല. 8 മണിക്ക് 8 മിനിറ്റാവും വണ്ടി പോകും. ഒന്ന് വേഗമായിട്ട് സാർ. ഏ മിസ്റ്റർ, എത്ര വേഗം എഴുതിയെടുത്താലും 2 മണിക്കൂർ വേണം. സാർ വണ്ടി പോകുമ്പോൾ സാർ എനിക്ക് യാത്ര മുടക്കാൻ സാധ്യമല്ല. വർക്കാനായിട്ടു സാർ 2000 രൂപ സാർ എടുത്തോളൂ. ടിക്കറ്റ് മാത്രം തന്നാൽ മതി. പണം സാർ എടുത്തോളൂ. നോ നോ, ഞാൻ അത് ചെയ്യില്ല. ഞാൻ കൈക്കൂലി മടിച്ചത് ഇവിടെ എത്തും, ഇവിടെ എല്ലാം പ്രസിദ്ധമാവും. എങ്കിലും വേഗം എഴുതിയെടുക്കുക സാർ. എത്ര വേഗമായാലും 1 മണിക്കൂറെങ്കിലും വേണം. സാർ വണ്ടി പോകുമ്പോൾ സാർ ഞാൻ എന്ത് ചെയ്യും? എങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വണ്ടി വിട്ടാൽ മതി. വണ്ടി വിടാൻ ഞാൻ സമ്മതിക്കില്ല. വണ്ടി ഡീറ്റെയിൻ ചെയ്യണം. അതല്ല എൻ്റെ യാത്ര മുടക്കാനാണ് തൻ്റെ ഭാവമെങ്കിൽ തന്നെ ജോലി ഞാൻ തെറിപ്പിക്കും. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഞാനാണ് സദാവൃത ഗുപ്ത, ശിവപ്രസാദ് ഗുപ്തയുടെ മകൻ സദാവൃതൻ. അയ്യോ സാർ അറിഞ്ഞില്ല സാർ. എടാ 374 ഇപ്പൊ കസേര കൊണ്ടുപോടാ. 374 34 കസേര ആട്ടാ വരുന്നത്. ഈ പാവം ഇപ്പൊ എവിടൊക്കെ കയറിയിരിക്കും. ഒന്നും എഴുതിയെടുക്കേണ്ടി ഒന്നില്ല. ഇന്നാരുടെ മോനാണെന്ന് അറിഞ്ഞപ്പോഴേക്ക് ഒന്നും എഴുതിയെടുക്കേണ്ടി ഒന്നില്ല. വണ്ടി വിടേണ്ടി വിട്ടു സമയത്ത് തന്നെ. സാധനം തിരിച്ചു കിട്ടി. സദാവധൻ മാഷക്ക് യാത്ര പറയുന്നു. ശൈല കരയുന്നു. ശാന്തി ലോകത്തിൽ കിടന്ന് കരയുന്നു. ആ അർദ്ധരാത്രി ആയപ്പോഴാണ് കുന്തി വിവരം അറിയുന്നത്. അവൾ സബ് ഇൻസ്പെക്ടർ കണ്ടു, സങ്കടം പറഞ്ഞു, സാർ എൻ്റെ അനുജത്തിയാണ് ശാന്തി, അവളെ വിട്ടു തരണം സാർ. പ്ലീസ് എക്സ്ക്യൂസ് മീ, ഐ എം ക്വൈറ്റ് ഹെൽപ്ലെസ്. ഞാൻ തികച്ചും നിസ്സഹായനാണ്, വാദി വലിയവനാണ്. സദാവൃതൻ, നീ ചെന്ന് അദ്ദേഹത്തോട് പറയൂ, അദ്ദേഹം ഇങ്ങോട്ട് ഫോൺ ചെയ്താൽ ആ നിമിഷം ശാന്തി വിട്ടേക്കാൻ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. അവിടെ സദാവധൻ കാണാൻ പോയി. ബോസിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു. സദാവധൻ മനലേക്ക് കാറിനകത്തെഴുതി ഓടിച്ചു വരുന്നു. ക്ലബിൽ നിന്ന് വരികയാണ്. അകത്തേക്ക് കടന്നുപോയി. വാച്ചറോട് സങ്കടം പറഞ്ഞപ്പോൾ വാച്ചർ അകത്ത് പോയി മനലേക്ക് കൊണ്ടുവന്നു. മനലിയുടെ കണ്ണ് ഉപ്പൻ്റെ കണ്ണ് പൊരിക്കുന്നവള് ക്ലബിൽ നിന്ന് വന്ന കോള് അടിച്ച് ഫിറ്റായി വന്നിരിക്കുകയാണ്. ഡ്രൈ ജിന്നാണ് അവൾ കഴിച്ചിരിക്കുന്നത്. കൊച്ചമ്മേ, ഞാനൊരു പാവപ്പെട്ടവളാണ്. എൻ്റെ അനിയത്തി ശാന്തി ലോക്കപ്പിൽ കിടക്കുന്നു. ഇവിടുത്തെ യജമാനം പറഞ്ഞാൽ വിടും. എനിക്ക് യജമാനോട് സങ്കടം പറയാൻ 1 മിനിറ്റ് അനുവദിച്ചാൽ കൊള്ളാമായിരുന്നു. യജമാനോടില്ലടി. കൊച്ചമ്മേതിനെ കള്ളം പറയാം, ഞാൻ കണ്ടല്ലോ കാർ ഓടിച്ച് അകത്തോട്ട് പോകുന്നു. മുഖമടിച്ചോട് പോയി വീണു. പ്രതിഷേധമായി വന്ന പ്രതികാരമായി കൊടുങ്കാറ്റിൽ നല പ്രതിഷേധമായി വന്ന കാർമേഘമെല്ലാം പ്രതികാരമായി കൊടുങ്കാറ്റിൽ നല പ്രതികാരമന്നി ചിലറും കിഴിവാരാവിന്ദമാറി. ഞാനിതിന് പ്രതികാരം ചെയ്യും, ഞാനിതിന് പ്രതികാരം ചെയ്യും. അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കുന്തി ഇവിടെ എഴുന്നേറ്റ് പോയത്. 2 മാസം കൂടിക്കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞൊരു സന്ധ്യാനേരത്ത് സദാവുദ്ദീൻ
മനിലി അടുത്തിരുത്തി കാർ ഓടിച്ചു പോകുന്നു. തൊട്ടു പറഞ്ഞ ഒരു കാർ വന്ന് ഹാൺ ചെയ്യുന്നു. അയാൾ ശ്രദ്ധിച്ചില്ല. കൂടെ കൂടെ പിന്നെ ഹാൺ അടിക്കും. സൈഡ് ചോദിക്കുന്ന മാതിരി ശല്യം കൂടിയപ്പോൾ ഗ്ലാസ് വരിച്ചു നോക്കി. ഒരു പൊട്ട ടാക്സി തന്റെ കാറിന് തെറ്റ സൈഡ് ചോദിക്കുന്നു. തന്റെ കാർ എന്ന് വെച്ചാൽ 3,00,000 രൂപയുടെ ബെൻസ് എയർ കണ്ടീഷൻ ചെയ്ത കാർ. കുറയിൽ വരുന്നതോ ഒന്നേ മുക്കാരുവാണ് മണ്ണെണ്ണ പാട്ടാ. ദേഷ്യം വരുത്തില്ലേ? അയാള് ചെറുതായിട്ടൊന്ന് കാലം മറക്കും. ചിറക വിരിച്ച് പറന്ന് പോകുന്നതായി പൊടിപടം നോക്കിക്കൊണ്ട് ആണുങ്ങളെ കാർ പോയി. അപ്രത്യക്ഷമായി. ടാക്സി കാണാനില്ല. പക്ഷെ ആ ടേണിംഗ് എടുത്തപ്പോൾ ടാക്സി കൂടെ പോയി. പിന്നെ രണ്ടുപേരുടെയും പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. സദാവധൻ കാർ ഓടിക്കുന്ന പെരുമ്പാൻ പിഴയുന്ന മാതിരിയാണ്. കാരണം ഒരു ഈച്ചയ്ക്ക് കാർ അടങ്ങിട്ടിയവൻ കടന്നു പോകും. കൽക്കത്തയിലെ ഒന്നാമത്തെ എക്സ്പെർട്ട് ഡ്രൈവറാണ് ഈ ടാക്സി ഓടിക്കുന്നവൻ. ഒരു നിമിഷം കാറ് സ്പീഡ് കൂടിയപ്പോ പെണ്ണ് പേടിയായി. മിസ്റ്റർ ഗുപ്ത വിട്ടേക്കോ, അവരെ വിട്ടേക്കോ, പോട്ടെ, അവരെ വിട്ടേക്കോ, പ്ലീസ് ലെറ്റ് ദം ഗോ. 165 വേണ്ട, 175. സദാവധൻ ചെറുതായിട്ട് സൈഡ് കൊടുത്തു. ഒരസ്ത്രം എയ്ത് വിട്ട മാതിരി ടാക്സി മുമ്പിൽ ബ്രേക്ക് ചെയ്തു. സദാവധൻ ബ്രേക്ക് ചെയ്തു. എങ്കിൽ രണ്ടും കൂട്ടിമുട്ടി തകർന്ന് തരിപ്പണമാകുമായിരുന്നു. ടാക്സിക്കകത്ത് നാലഞ്ച് ഗോണ്ടകൾ കയ്യിൽ മാരകായിരുന്നു. ഒരു പെണ്ണ് ഒരു പാള് പോലും സാധനമായിട്ട് പാഞ്ഞു വരുന്നു. വില കൂടിയ കാറിന്റെ ചില്ല് നോക്കി മനിലിരിക്കുന്ന ഭാഗത്തെ ലക്ഷ്യമാക്കി അവൾ ആ പാളെടുത്തൊരു പ്രയർ വെച്ചു. അന്തരീക്ഷത്തിലേക്ക് പുകച്ചുരുളുകൾ, അന്തരീക്ഷത്തിൽ തീജ്വാലകൾ, പുകച്ചുരുളുകൾ ഉയരുന്നു. അടുത്ത ദിവസത്തെ കൽക്കത്ത പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ 3 ചിത്രങ്ങളുണ്ടായിരുന്നു. വെന്തരിഞ്ഞ് കിടക്കുന്ന വില കൂടിയ ഒരു കാറിൻ്റെ ചിത്രം, ആസന നിലയിൽ ആശുപത്രി കിടക്കുന്ന മനിലാബോസിൻ്റെ ചിത്രം, അതിനടുത്ത് സുന്ദരിയായ കുന്തിഗുഹയുടെ മനോഹരമായ ചിത്രം, അടിയിൽ ന്യൂസ് ഫ്ലാഷ് ചെയ്തിരിക്കുന്നു. പ്രസിദ്ധ നടി കുന്തിഗുഹ മിസ് മനിലാബോസ് സഞ്ചരിച്ച കാറിന് നേർക്ക് ആസിഡ് ബൾബ് എറിഞ്ഞു. മനിലാബോസ് ആസന്ന നിലയിൽ കേസ് നടക്കുന്നു. പ്രമാദമായ കേസ് എന്ന് പറയുമല്ലോ. കേസ് നടക്കുന്നു. പത്രങ്ങൾക്ക് നല്ല പ്രചാരം ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. ആളുകളെല്ലാം കാത്തിരിക്കുക രാവിലെ പത്രം കാപ്പൊടി, പിന്നെ കേസ് വായിക്കണം. ഇതാ കുന്തി പതിക്കൂട്ടി നിൽക്കുന്നു. സാക്ഷികൾ നടത്തുന്ന കൂട്ടിൽ ഒരു സ്ത്രീ വരുന്നുണ്ടെന്ന് കേട്ടു. അവർ സാക്ഷി പറയുന്നത് കേട്ട ആൾ കൂടി. പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ വേഷമെല്ലാം കെട്ടി ഇങ്ങോട്ട് വന്നൊരു ചോദ്യം. നിങ്ങളുടെ പേരെന്താകുന്നു? എൻ്റെ പേര് പത്മാറാണി. നിങ്ങളുടെ ജോലി എന്താകുന്നു? എന്താ സാറേ അങ്ങനെ ചോദിച്ചത്? അതൊരു ഒരു ഇരുത്തിയ ചോദ്യമായിപ്പോയല്ലോ സാറേ. എൻ്റെ ജോലി എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ പ്രതിക്കൂട്ട് നിൽക്കുന്ന പെണ്ണിനെ അറിയോ? അറിയും. എൻ്റെ ടഗർ മോൾ. ടഗർ? ഇവിടെ പേര് കുന്തി എന്നല്ലേ? പിന്നെ കുന്തി, അവിടെ പേര് ടഗർ എന്ന് തന്നെയാണ്. ഇവൾ നാടകത്തിൽ അഭിനയിക്കുന്നതായിട്ടറിയാവോ? പിന്നെ നാടകം അവിടെ തന്നെ സമയം തരുന്നില്ല. പിന്നെ നാടകം നിങ്ങൾക്ക് പോകാം. പിന്നെ ഞാനിവിടെ താമസിക്കാൻ വന്നതാണ്. വീണ്ടും ഒരു സ്ത്രീ വന്നു. എന്താ പേര്? കോടതിയുടെ ചോദ്യം. എന്താ പേര്? സുന്ദരി ഭായ്. സുന്ദരി ഭായിയുടെ നാട് ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാനിലെവിടെ? ജയ്പൂരി. ഈ കഥ തുടങ്ങിയപ്പോൾ രാജസ്ഥാൻ കണ്ടൊരാൾ സുന്ദരി ഭായിയുടെ കത്തുമായിട്ട് വന്ന് ശിവപ്രസാദ് ഗുപ്തയെ കണ്ടതും രണ്ടുപേരും കൂടെ അകത്ത് കയറി കഥ കടച്ചതും നമ്മൾ കണ്ടു. എന്താണ് ജോലി? സുന്ദരി ഭായിക്ക് ജോലി എന്താണ്? സ്ത്രീവാണിഭം. എന്താ എന്താ എന്താ? സ്ത്രീവാണിഭം. കോടതിയിൽ നിന്ന് വിഷമിക്കുക. ഒരുപാട് വാണിഭത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു വാണിഭമാണെന്ന് ഇപ്പോഴാണ് കേൾക്കുന്നത്. എന്താണ് സ്ത്രീവാണിഭം എന്ന് പറഞ്ഞാൽ? ഞാൻ സ്ത്രീകളെ ശേഖരിക്കുന്നു, ചിത്പുരിയിൽ വേശ്യാലയങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നു, അവർ അതിനെ വിറ്റ് കാശാക്കുന്നു, എനിക്ക് കമ്മീഷൻ തരുന്നു. ഓഹോ. ഈ പ്രതിക്കൂട്ട് നിൽക്കുന്ന പെണ്ണ് നിങ്ങൾ അയച്ചു കൊടുത്താണോ? നോക്ക്, സൂക്ഷിച്ചു നോക്ക്. അല്ല, ഇത് ബംഗാളിയാണ്. ബംഗാളി പെൺപിള്ളയുടെ ബിസിനസ് എനിക്കില്ല. ഞാൻ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് ശേഖരിക്കുന്നത്. കുന്തി, നീ എന്തിന് കുറ്റം ചെയ്തു? ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. അല്ലേ മാന്നെ, ഞാൻ പ്രതികാരം ചെയ്യുകയായിരുന്നു.
എന്റെ അച്ഛനെ കൊന്ന കൊലയാളിയാണ് ശിവപ്രസാദ് ഗുപ്ത. നിങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ശിവപ്രസാദ് ഗുപ്ത എന്റെ അച്ഛനെ കൊന്ന കൊലയാളിയാണ്. അയാളുടെ ഗൂണ്ടകൾ എന്നെ അനുജത്യ മാനഭംഗം ചെയ്തു. അയാളുടെ മകൻ എന്നെ കഴുത്തിലൂത്തി, മകന്റെ പ്രതിഷ്ഠ വധു എന്നെ റോഡിൽ പിടിച്ചു തള്ളി. ഒന്നും കുറ്റമല്ല, അവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ശിവപ്രസാദ് ഗുപ്തയും ഗൂണ്ടകൾ നിർബാധം, മിടുക്കന്മാരായിട്ട് ഇവിടെ നിർബാധം വിഹരിക്കുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി, പോലീസും പട്ടാളവും കോടതിയും സർക്കാരും എല്ലാം ഗുപ്തമാർക്കും ബോസുമാർക്കും വേണ്ടി മാത്രം. ഞങ്ങൾ പാവങ്ങൾക്ക് പോലീസില്ല, കോടതിയില്ല, സർക്കാരില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച എൻ്റെ അച്ഛനെ കൊന്നവനെ, എൻ്റെ അനുജത്യ മാനഭംഗം ചെയ്തവരെ വെറുതെ വിടില്ല. ഞാൻ പ്രതികാരം ചെയ്യും. ഞാൻ ആസിഡ് ബൾബ് വലയ്ക്ക് മടിച്ചു. ഇവിടെ കോടതിയില്ലല്ലോ, പോലീസില്ലല്ലോ ചോദ്യം ചെയ്യാൻ. ഞാൻ ആസിഡ് ബൾബ് വലയ്ക്ക് മടിച്ചു, രണ്ട് ഗൂണ്ടകൾ വാടകയ്ക്കെടുത്തു, ടാക്സി പിടിച്ചു, മലിനയുടെ നേർക്ക് ആസിഡ് ബൾബ് വലിച്ചെറിഞ്ഞു. അവളെ കൊല്ലാൻ ചത്തില്ലേ, ചത്തില്ലേ, മരിച്ചതാ വിചാരിച്ച, ചത്തില്ലെങ്കിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നെ കഴിവിലേറ്റ് കളയൂ, എന്നെ കൊന്നുകളയൂ. പക്ഷെ എന്നെ മാത്രം കഴിവിലേറ്റാ പോരാ, ഒരു ചെറിയ ലിസ്റ്റ് തരാം. കോടതിക്ക് ധൈര്യമുണ്ടോ? തൂക്കി കൊല്ലോ. ഞാനൊരാളിൻ്റെ മുഖത്തേക്ക് മാത്രമേ ആസിഡ് ബൾബ് എറിഞ്ഞുള്ളൂ. ജനലക്ഷങ്ങളുടെ മീതെ, രാഷ്ട്രങ്ങളുടെ മീതെ ഹൈഡ്രജൻ ബോംബ് വർഷിക്കുന്ന കൊലയാളികളില്ലേ? ഇപ്പോഴും ബോംബുകൾ ഉണ്ടാക്കി വെക്കുന്ന കൊലയാളികളില്ലേ? മനുഷ്യൻ കഴിക്കുന്ന ആഹാരം മൂഴ്ത്തി വെച്ച് മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന കൊലയാളികളില്ലേ? അവർക്കെല്ലാം പിന്തുണയും നൽകുന്ന, ഒത്താശ നൽകുന്ന മന്ത്രിമാരില്ലേ? വിളിക്കൂ, എല്ലാവരെയും ശിക്ഷിക്കൂ, ശിക്ഷിക്കൂ, കൊലവരം കേറ്റു. എല്ലാ പാവപ്പെട്ട ഒരു കുന്തിയെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ സംവിധാനമെങ്കിൽ ഇതൊരു പ്രഹസനമാണെന്ന് ഞാൻ പറയും. ആർഡർ 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 കോടതിക്ക് പിടിക്കുന്നില്ല. ആർഡർ ആർഡർ ഈ പ്രതി കുറ്റം ചെയ്തില്ല എന്ന് വാദിക്കുന്നു. സുന്ദരി ഭായിക്ക് എന്തോ തോന്നുന്നു? യജമാനെ, അവൾ പറഞ്ഞെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? ഈ സ്ത്രീവാണിഭത്തിൽ ലക്ഷക്കണക്കിന് രൂപ എന്നെ വെട്ടിച്ചൊരു മാന്യനുണ്ട്. ഓ, സ്ത്രീവാണിഭത്തിൽ വെട്ടിപ്പുണ്ടോ? ഉണ്ടേ. അങ്ങനെയാണ്, മറ്റാരും അല്ലേ, അവൾ പറഞ്ഞ ആള് തന്നെയാണ് ശിവപ്രസാദ് ഗുപ്ത. അതെ, ശിവപ്രസാദ് ഗുപ്ത തന്നെ. എഴുതിയെടുത്തോളൂ, ശിവപ്രസാദ് ഗുപ്ത. കഥശാലും ഗാന്ധിത്തൊപ്പിയും വളഞ്ഞ വടിയായിട്ട് നടക്കുന്ന മഹാമാന്യൻ, നിങ്ങളുടെയൊക്കെ മാന്യനായ മഹാനേതാവ് അദ്ദേഹം തന്നെ. ചിത്പുരിയിലെ സകല വേശ്യാലയങ്ങളുടെയും ഉടമസ്ഥൻ. എഴുതിയെടുത്തോളൂ, എഴുതിയെടുത്തോളൂ. ആളുകൾ ഇറങ്ങി ഓടുന്നു, കെട്ടിടം ഇടിഞ്ഞ് തലയെ വീഴുന്നു, പേടിച്ചോടുന്നത് പോലെ. അടുത്ത ദിവസം രാവിലെ സദാവൃതൻ കോടതി വന്ന് മനഃപൂർവ്വം അയാൾ പറഞ്ഞ മൊഴികളെല്ലാം തെറ്റിച്ച് തെറ്റിച്ച് പറഞ്ഞ് കുന്തിയെ രക്ഷിക്കാൻ വേണ്ടി തെറ്റിച്ച് പറഞ്ഞ് കുന്തി രക്ഷിക്കപ്പെട്ടു, കുന്തിയെ വെറുതെ വിട്ടു. ആളുകൾക്ക് സന്തോഷമായി, ആളുകൾ കൈയടിച്ചുകൊണ്ട് പിരിഞ്ഞ് പോയി. പക്ഷെ ഒരാൾ മാത്രം കോടതി വളപ്പി നിൽക്കുന്നു, സദാവൃതൻ. ആ മരം ചാരി കൈകൾ നെഞ്ചത്ത് പിളഞ്ചു കെട്ടി ചിന്താധീനായി മുഖം കൊരിച്ചു നിൽക്കുന്നു. ഒരു പെണ്ണ് വരുന്നു, ഷൈല. ഷൈല എവിടുന്ന് വരുന്നു? മാഷ എവിടെ? നിങ്ങളൊക്കെ എപ്പോ വന്നു? സാർ, ഞങ്ങൾ ഇന്നലെ വന്നു. അച്ഛന് സുഖമുണ്ട്. സാറിൻ്റെ കേസ് പത്രത്തിൽ കണ്ടപ്പോൾ ഒരു വിശ്രമവും വേണ്ടാടി എന്ന് പറഞ്ഞു പോന്നു. സാർ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് വന്നത്. സാർ ക്ഷമിക്കണം, ഞാൻ എന്നും സാറിൻ്റെ ഒരു ആരാധികയാണ്. സാർ, ഞങ്ങളുടെ വീട്ടിൽ ട്യൂഷൻ പഠിക്കാൻ വന്ന ആദ്യ ദിവസം കണ്ട ഈ രൂപം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല, മായുകയില്ല. ഈ ആരാധന അങ്ങ് കൈക്കൊള്ളുകയില്ലേ? ശൈല, ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കുമെങ്കിൽ അത് നിന്നെ ആയിരിക്കും. എൻ്റെ മാഷയുടെ മകളെ, നീ വീട്ടിലേക്ക് പോയിക്കോളൂ. ഈ വാച്ച് അമ്മയുടെ കൊടുക്കൊരു അടയാളമാക്കി, ഒരടയാളമായിട്ട് സ്വർണ്ണച്ചേനുള്ള വാച്ച് അഴിച്ച് പെണ്ണിനെ കൊടുത്തിട്ട് അയാൾ തെരുവിലെ കറങ്ങുമ്പോൾ പത്രം വെക്കുന്ന പിള്ളേർ വിളിച്ചു പാടിക്കൊണ്ട് ഓടുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1962 സെപ്റ്റംബർ 1-ാം തീയതിയാണ് നിരവധി ഇന്ത്യൻ ബോസുകൾ ചൈനീസ് പട്ടാളം പിടിച്ചെടുത്തിരിക്കുന്നു. ഇന്ത്യൻ ജവാന്മാരെ സംരക്ഷിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ പോകുന്ന നഴ്സുകളെ കൊണ്ടുപോകുന്ന ആ വണ്ടിക്കകത്ത് കുന്തി എന്നൊരു നഴ്സുണ്ട്. അവളിപ്പോൾ നടിയല്ല. ഒരു ദിവസം ശുശ്രൂഷ ക്യാമ്പിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കുന്തി ഒരു വിളി കേട്ടവൾ ഞെട്ടിപ്പോയി. ഭ്രാന്തം നിൽക്കുന്നു. ഞാനാ
അയാൾ ഓടിച്ചത് കൈക്ക് പിടിച്ചു ഏറിപ്പറിഞ്ഞ കോട്ടുമ്പാൻ ദീക്ഷ വളർത്തിയൊരു മനുഷ്യൻ എന്നെ അറിയില്ലേ എനിക്ക് മാപ്പ് തരില്ലേ അവൾ കൈ തട്ടിട്ടോടി കുന്തി പട്ടാളക്കാരി നാളെ പിടിച്ചു വലിച്ചഴച്ചു കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി കെട്ടിത്തൂക്കി കക്കയൻ ഗ്യാമ്പിലെ പോലെ കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്നു ചുറ്റും ചാട്ടവാർവാട് നിൽക്കുന്ന എടാ നീ ചൈനീസ് സാറിനല്ലേ നീ ചൈനീസ് സാറിനല്ലടാ നിങ്ങളെന്നെ മർദ്ദിച്ചു വധിച്ചോളൂ ഞാൻ ചൈനീസ് സാറിനല്ല ഞാൻ ആരാണെന്ന് അറിയണ്ടേ ഞാനാണ് 20th century അൻപതാം വയസ്സ് മുതൽ 62nd വയസ്സ് വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ പാപത്തിന്റെ പ്രതീകമാണ് ഞാൻ എന്റെ വർഗം സമ്പന്ന വർഗം സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇന്ത്യയിലെ സഹോദരിമാരെ പോലും പിച്ചു പണമുണ്ടാക്കി പുസ്തക മുതലാളിത്തത്തിന് ഹിമാലയങ്ങൾ ഉയർത്തി അതിന്റെ മേൽ നഗ്ന താണ്ഡവം നടത്തുന്നു ഞങ്ങളെ മർദ്ദിക്കൂ നശിപ്പിക്കൂ ഇന്ത്യയിലെ ജനകോടികളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ നശിപ്പിക്കൂ എടാ 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 നീ നീ ചൈനീസ് സാരം തന്നെ പിന്നെയും മർദ്ദനം ഈശാചികമായ രാക്ഷസീയമായ മർദ്ദനം ാണ് ആളിനെ പിടികിട്ടിയത് അവൾക്ക് വേണ്ടി ആ വാതിൽ തുറക്കപ്പെട്ടു ഒരു കൊടുങ്കാറ്റ് മുതൽ അവൾ അകത്തേക്ക് പാഞ്ഞു പക്ഷേ സദാവൃതനെ അവർ കൊന്നു കഴിഞ്ഞു അടിയന്തരാവസ്ഥയുടെ ഒരു വ്യക്തി സ്വന്തം വർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്ത പുതിയ ക്രിസ്തുവിന്റെ പാദങ്ങളിൽ ഈ പുതിയ മക്തലനാട്ടിലെ പുതിയ മറിയം അവരുടെ പശ്ചാത്താപബോധത്തിന്റെ അശ്രുപുഷ്പങ്ങൾ അർച്ചിച്ച പാദങ്ങൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ സഹൃദയ സുഹൃത്തുക്കളെ 20th century എന്ന കഥ അവസാനിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി